വളർന്നു വരുന്ന തലമുറക്ക് നിങ്ങൾ മൂന്ന് ആശയങ്ങളിൽ പരിശീലനം നൽകണം. അല്ലിമു എന്ന് പഠിപ്പിക്കുന്ന ഹദീസുകൾ ഉണ്ടാകും, ഇത് അതിൽ നിന്ന് വ്യത്യസ്തമാണ്. അദ്ദിബു, നിങ്ങൾ പരിശീലിപ്പിക്കണം. അലാ സലാസി ഖിസാൽ, മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ വളർന്നു വരുന്ന തലമുറയെ പരിശീലിപ്പിക്കണം എന്ന് പഠിപ്പിക്കുന്നു. അതിൽ ഒന്ന് ഹുബ്ബു നബിയ്യക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്താണ് ഒന്ന്. രണ്ട്, വഹുബ്ബു അഹ്ലി ബൈത്തിഹി, അവിടുത്തെ അഹ്ലു ബൈത്തിനെ മഹബ്ബത്ത് വെക്കുക എന്നതാണ് രണ്ടാമത്തത്. വഖിറാഅത്തുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ അതിന്റെ നിയമാനുസൃതമുള്ള പാരായണത്തെയാണ് മൂന്നാമതായി ഉണർത്തിയത്. ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ തലമുറക്ക് പരിശീലിപ്പിച്ച് പരിശീലിപ്പിച്ച് വരണം എന്ന് പ്രത്യേകം പഠിപ്പിക്കുന്നു. അതിലേറ്റവും പ്രാധാന്യമുള്ള അഹ്ലു ബൈത്തിന്റെ മഹബ്ബത്ത് മജ്ലിസാണ്. അള്ളാഹു നമ്മെ കബൂൽ ചെയ്യുമാറാവണം. നമ്മളൊരു ആശയത്തെ പറ്റി പഠിക്കാൻ ഒരുങ്ങുമ്പോൾ അവിടെ തന്നെ ഇരിക്കണമെന്ന് നിർബന്ധമുണ്ടോ? ആ ഇരിക്കുന്നവർക്കും കൂടി ഇങ്ങോട്ട് ഇരുന്നൂടെ? അവിടെ ഇരിക്കാൻ നേർച്ചുണ്ടെങ്കിൽ അവിടെ തന്നെ ഇരിക്കാം, അല്ലെങ്കിൽ ഒരു സൗകര്യത്തിന് ഇങ്ങോട്ട് ഇരിക്കലാണ് സുഖം. നേർച്ചക്കടം വീടാൻ പിന്നെ അവിടെ തന്നെ ഇരിക്കാറില്ല. ഞാൻ ആരെങ്കിലും ഒക്കെ അന്തംകമ്പികൾ വന്നാൽ പോലെ അവിടെ ഇരുന്നോളി അല്ലേ? നമ്മളിപ്പോഴത്തെ കുട്ടികളെ ഒക്കെ കുറ്റപ്പെടുത്തും. നമ്മൾ ഇപ്പോ അല്ല, നിങ്ങൾ പോകേണ്ടിയിരുന്നില്ലോ, പോകാതെ അത് കേട്ടപ്പോൾ പോകാൻ തീരുമാനിച്ചു. അള്ളാഹു അത്തരം ശ്രമം നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒരു ഹൈറ് കേട്ടാ പോണതല്ലേ. അപ്പോ നമ്മളൊരു കാര്യത്തെ പറ്റിയിട്ട് ഒരു ഒരുമിച്ച് കൂടി ഇരിക്കുമ്പോ അതൊരു സന്തോഷത്തിൽ കൂടലാണ്. അപ്പൊ അത് അർഹതപ്പെട്ട സ്ഥലത്ത് ഇരിക്കല. ഇപ്പൊ നമ്മള് കാരണന്മാരൊക്കെ പറയും, കുട്ടികളൊന്നും പറഞ്ഞത് കേൾക്കണില്ല, കുട്ടികൾ പറഞ്ഞത് വലിയവര് കേൾക്കേണ്ട മട്ടാണ്. നമ്മൾ കുട്ടികളെ അങ്ങനെയല്ലേ പഠിപ്പിച്ചണേ? ഏത് സദസ്സിൽ പോയി നോക്കിയാലും കുട്ടികളാണ് മുന്നിൽ കാക്കും, വലിയവരൊക്കെ ബാക്ക് പോയി. അപ്പൊ കുട്ടികൾക്ക് മനസ്സിലായി ഇവരെ നയിക്കേണ്ടത് നമ്മളാണ് അല്ലേ. പിന്നെപ്പോ നമ്മള് കൂടുതൽ നമ്മളെ നാട്ടിൽ കാണുന്നത് ഈ തെങ്ങും തേങ്ങയാണ്. അയിമക്ക് നോക്കിയാലും അങ്ങനെ തന്നെയാണ്, അച്ചിങ്ങി ഇളനീരൊക്കെ മേലെയും തേങ്ങയൊക്കെ തായിയാണ്. അപ്പൊ ഇത് പുതിയ തലമുറയാണ് ഇപ്പൊ നേതൃത്വം കൊടുക്കേണ്ടത് എന്ന് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യണത്. പിന്നെ കുട്ടികളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ അല്ലേ. കുട്ടികൾക്ക് അവസരം കിട്ടുമ്പോൾ ഉപയോഗപ്പെടുത്തും. അള്ളാഹു ഖൈർ തരട്ടെ. ഹബീബുന മുഹമ്മദ് മുസ്തഫ, ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് അഹ്ലു ബൈത്തിനെ മഹബ്ബത്ത് വെക്കണം. ആരാണാവോ അഹ്ലു ബൈത്ത് എന്നത്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 25-ാമത്തെ വയസ്സിൽ ഖദീജ ബിബി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു. ആ വിവാഹത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് രണ്ട് ആൺമക്കളും നാല് പെൺമക്കളും ഉൾപ്പെടെ ആറ് മക്കളുണ്ടായി. ആ ആറ് മക്കളിൽ രണ്ട് ആൺമക്കളും നേരത്തെ വഫാത്തായിട്ടുണ്ട്. ഒന്നാമത്തെ മോൻ അബുൽ ഖാസിം റളിയല്ലാഹു അൻഹു, ചെറിയ പ്രായത്തിൽ തന്നെ ആ കുഞ്ഞു വഫാത്തായി. അതിന്റെ സ്മരണാർത്ഥം നബിതങ്ങളെ പേരുകളിൽ അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പ്രത്യേകം പേരുണ്ട്. മറ്റൊരാൺകുഞ്ഞ് ഖദീജ ബിവിയിൽ ജനിച്ചത് അബ്ദുള്ള എന്ന കുട്ടിയാണ്. നേരത്തെ ആ കുട്ടിയും വഫാത്തായി. പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷം, പിന്നെ 60 വയസ്സിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് മാരിയത്തുൽ കബത്തിയ, അവരിൽ ഒരു കുട്ടി ജനിച്ചു, അതാണ് ഇബ്രാഹിം എന്ന മോന്. 1 വയസ്സും 5 മാസമോ 6 മാസമോ ആകുന്ന സമയത്ത് ആ കുട്ടിയും വഫാത്തായി. അങ്ങനെ നബിതങ്ങൾക്ക് ജനിച്ച 7 മക്കളിൽ 3 ആൺമക്കളും നേരത്തെ വഫാത്തായിട്ടുണ്ട്. ഞാനിതൊരല്പം ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്, ഇസ്ലാമിൽ നിന്ന് വിട്ട് അള്ളാഹുവിനെ ചോദ്യം ചെയ്യുന്ന പാർട്ടിയിലേക്ക് മാറിയ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, എന്റെ വാപ്പാക്ക് 85 വയസ്സായി, അത്രയും കാലം, അതോ 75 അയാൾ പറഞ്ഞത് എന്നറിയില്ല,
അത്രയും കാലം ഞാൻ ചെറുപ്പം മുതൽക്കെ വാപ്പ നിസ്കരിക്കുന്നതും ഓതുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട്. വാപ്പാനോട് ഞാൻ അള്ളാഹുവിനെ പറ്റിയും ഇസ്ലാമിനെ പറ്റിയും ഒക്കെ ചോദിച്ചപ്പോൾ ഒന്നും പറഞ്ഞു തരാൻ വാപ്പാക്ക് അറിയണില്ല. പിന്നെ വാപ്പയേക്കാൾ 10 വയസ്സ് കുറഞ്ഞതാണ് ഉമ്മ. ഉമ്മാനോട് ചോദിച്ചു നോക്കുമ്പോൾ ഉമ്മാക്കും അറിയില്ല. അപ്പൊ എനിക്ക് ബോധ്യപ്പെട്ടു ഉമ്മയും വാപ്പയും ഒക്കെ ഒരു ആചാരം അനുസരിച്ച് ഇങ്ങനെ ചെയ്തു പോരാണ്, ഇതിലൊന്നും ഒരു യാഥാർത്ഥ്യം ഉണ്ടായിട്ടല്ല. അങ്ങനെ എൻ്റെ മാതാപിതാക്കളാണ് എന്നെ ഇസ്ലാം പഠിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടത് എന്ന് പറയുന്നു. ഇന്നത്തെ ഒരു കാലഘട്ടം അതാണ്. ഒരല്പമെങ്കിലുമൊക്കെ ബോധം നമ്മുടെ ദീനിനെ സംബന്ധിച്ച് നമുക്കില്ലാതെ പോയാൽ നമ്മുടെ മക്കളെങ്കിലും നന്നാക്കിയെടുക്കാൻ നമുക്ക് കഴിയാതെ പോകും. പിന്നെ എല്ലാ സ്ഥലത്തും ഇപ്പൊ വളവുകൊണ്ട് കഴിച്ചിലാകാൻ പറ്റില്ല. മദ്രസിൽ മുഫത്തിഷ് വന്നിട്ട് ചോദിച്ചു കുളിന്റെ 7-ാമത്തെ ഫർള് ഏതാന്ന്. അപ്പൊ 2 കുട്ടികൾ പറഞ്ഞു ഞങ്ങൾ ഇവിടെ കുളത്തിലിറങ്ങി മുങ്ങലാണ്, അതിന് പിന്നെ 7-ഉം 14-ഉം ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഇത് എല്ലായിടത്തും നടക്കണ മറുപടിയല്ല. നമ്മുടെ മക്കൾക്കെങ്കിലും ദീൻ പറഞ്ഞു കൊടുക്കാൻ ആരാണ് അഹ്ലുൽ ബൈത്ത് എന്ന് ചോദിച്ചാൽ അതൊരു ചെറിയ രൂപത്തിലെങ്കിലും പറഞ്ഞു കൊടുക്കാൻ അഹ്ലുൽ ബൈത്തിന്റെ 10 ഉറൂസിൽ നമ്മൾ കൂടിയിട്ടും കഴിഞ്ഞില്ല എന്ന് വരുന്നത് നമ്മുടെ കഴിവ് കുറവല്ലേ? നമ്മുടെ ബോധത്തിന്റെ കുറവല്ലേ? നമ്മുടെ പുതിയ തലമുറയുടെ വിരൽ തുമ്പിലെല്ലാം ലഭിക്കുന്ന ഒരു കാലത്ത് നാം ഇത്തരം മജ്‌ലിസുകളിലൊക്കെ വന്ന് പഠിക്കണം. ഞാൻ ഓർമ്മപ്പെടുത്തിയത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 7 മക്കളുണ്ടായി, 3 ആൺമക്കളും 4 പെൺമക്കളും. 3 ആൺമക്കളും ചെറിയ പ്രായത്തിൽ തന്നെ വഫാത്തായിട്ടുണ്ട്. പിന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം വിവാഹിതകളായ രീതിയിലാണ് 4 പെൺമക്കളും ഉണ്ടായിട്ടുള്ളത്. അതിൽ മൂത്ത മകൾ സൈനബ് റളിയല്ലാഹു അൻഹാ, ആദ്യത്തെ മോൾ, മൂത്ത മോൾ എന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈനബോ എന്ന് വിളിച്ചാൽ തന്നെ അതെന്തൊരു കൗതുകമാണെന്നറിയാം. നബി തങ്ങൾ സൈനബുവിനെ വിളിക്കുന്നത് എപ്പോഴും അങ്ങനെയാണ്, എന്തൊരു ആവേശത്തിലും എന്തൊരു സന്തോഷത്തിലുമാണ് സൈനബോ എന്ന റസൂലുള്ള വിളിക്കാം. അതൊരു വല്ലാത്ത വാത്സല്യമുള്ള വിളിയാണ്. നമ്മളൊക്കെ നമ്മുടെ മക്കളെ വിളിക്കുമ്പോൾ അവർക്ക് കൂടി സന്തോഷമുള്ള രീതിയിൽ വിളിക്കണം. സയ്യിദന്മാരുടെ വീടുകളിലൊക്കെ ചെറിയ കുട്ടികളെ ആദരിച്ചുകൊണ്ടാണ് കാണുന്നത്. ഞാൻ പരിചയപ്പെട്ട സയ്യിദന്മാരൊക്കെ കൊച്ചുനാളിലെ മക്കളെ നിങ്ങൾ എന്നാണ് വിളിക്കണം. നമ്മളെ നാട്ടിലത്തെ മാതിരി ഞാനൊരിക്കലും ഒരു പ്രധാനപ്പെട്ട സയ്യിദിനോട് ചോദിച്ചു, അല്ല തങ്ങൾ പാപ്പ തങ്ങന്മാർക്ക് പെട്ടെന്ന് ദേഷ്യം വരാൻ എന്താ വിളിക്കാൻ നല്ലത് എന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് ആ സയ്യിദ് പറഞ്ഞു എടാന്ന് വിളിച്ചാൽ മതിയാ, ഒരു തങ്ങൾക്ക് ദേഷ്യം വരാനേ ആ തങ്ങളെ എടാന്ന് വിളിച്ചാൽ മതി, അത്ര ദേഷ്യം വരുന്ന വേറൊരു സംഗതിയില്ല. കാരണം എന്തുകൊണ്ട്? സയ്യിദന്മാരുടെ വീട്ടിൽ എടി എടാ അങ്ങനത്തെ ഒരു വിളി തീരെയില്ല. അവിടെ പിന്നെ എന്താണുള്ളത്? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിങ്ങൾ അവിടുത്തെ മൂത്ത മോളെ വിളിക്കുന്നത് സൈനബൂന്ന്, അത് കണ്ട നിങ്ങൾ ഒരു വാത്സല്യത്തിന്റെ, ഒരു കൃപയുടെ, ഒരു ലുത്ഫിന്റെ ഒരു അഭിസംബോധന. അതാണ് സയ്യിദന്മാരെ വീടുകളിലൊക്കെ ചെറിയ മക്കളെയും, ചെറിയ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ബീവിയെ നിങ്ങൾ എന്നേ വിളിക്കുള്ളൂ, മോനെ നിങ്ങൾ എന്നേ വിളിക്കുള്ളൂ. അത് ആ ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് കൊടുക്കുന്ന ഒരു ബഹുമതിയാണ്, ഒരു ആദരവാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂത്ത മോള് സൈനബ് റളിയല്ലാഹു അൻഹ, സൈനബ് റളിയല്ലാഹു അൻഹ വളർന്നു, സൈനബ് റളിയല്ലാഹു അൻഹ വലുതായി. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈനബ് റളിയല്ലാഹു അൻഹുവിനെ കുടുംബത്തിൽ തന്നെ പെട്ട ഒരു ചെറുപ്പക്കാരനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. അബുൽ ആസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അബുൽ ആസ് എന്നവർ സൈനബ് ബിബി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചു. അവരുടെ ദാമ്പത്യ ജീവിതം സന്തോഷകരമായി തുടർന്നു. നമുക്കത് പൂർത്തീകരിക്കാം, ഞാൻ വരാം. പിന്നീട് അതിന് നേരെ താഴെയുള്ള മോള് റുഖയ്യ എന്ന, നമ്മൾ സാധാരണ പറയുമ്പോ എങ്ങനെ പറയും, ഒന്ന് കസറാക്കിയിട്ട് റുഖയ്യ എന്നാണ് നമ്മൾ പറയുന്നത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളെ പേര് പറയുന്നിടത്ത് റുഖയ്യ എന്ന് പ്രത്യേകം എന്ത് ചെയ്തിട്ടുണ്ട്, ലബ്ത്ത് കൊടുത്തിട്ടുണ്ട്. റുഖയ്യ അതാണ് രണ്ടാമത്തെ മോള്. ആ രണ്ടാമത്തെ മോള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ വളർന്നു, അവരെ കല്യാണം കഴിഞ്ഞു. മൂന്നാമത്തെ മോള് ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ. ഈ രണ്ട് കുട്ടികളെയും നോക്കിയാൽ രണ്ട് പ്രസവത്തിൽ തന്നെയാണ് രണ്ട് കുട്ടികൾ ഉള്ളത്. സൈനബ് റളിയല്ലാഹു അൻഹയ്ക്ക് ശേഷം റുഖയ്യ, അവരെ ശേഷം ഉമ്മു കുൽസൂം. പക്ഷെ ഉമ്മു കുൽസൂമും റുഖയ്യയും അവർ ചെറുപ്പത്തിൽ ഇങ്ങനെ വളർന്നു വലുതാകുമ്പോ പെട്ടെന്ന് ഒരാള് കണ്ടാ തോന്നും ഇനി ഇരട്ട കുട്ടികളാണോ. ആ രൂപത്തിലാണ് അവരെ വളർച്ച ഉണ്ടായിരുന്നത്. നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടല്ലോ മക്കള്, ചിലപ്പോ ജ്യേഷ്ഠത്തിനെ കണ്ട അഞ്ചെത്തിയാന്ന് തോന്നും, ചില വലുതായാലും ചിലപ്പോ കാണലുണ്ട്. എനിക്ക് രണ്ട് ജ്യേഷ്ഠന്മാരുണ്ട്, ഓരോട് രണ്ടാളോടും ചിലപ്പോ ആൾക്കാർ ചോദിക്കും ഇക്കാക്ക് അവിടെ ഉണ്ടോന്ന് ചോദിക്കും എന്നെ പറ്റി. കാരണം കണ്ടവര് ഒരു പ്രായമൊക്കെ തോന്നുന്നതായിരിക്കാണ്. എനിക്കാണെന്ന് ഓര് പറയണത് ഓർക്ക് പേച്ചു എന്നല്ലാതെ നമ്മക്ക് അങ്ങനത്തെ പ്രായമൊന്നും ആയിട്ടില്ലല്ലോ അല്ലേ. നമ്മളിപ്പോഴും പോണത് എങ്ങനെയാ, നിങ്ങൾ അള്ളാഹു ഖൈറ് തരട്ടെ. ഒരാളെ കണ്ട് അയാളോട് ചോദിച്ചു വയസ്സെത്തിരായി എന്ന് ചോദിച്ചു. അപ്പൊ അയാള് പറഞ്ഞു 65 വയസ്സായി. പിന്നെ 10 കൊല്ലം കഴിഞ്ഞിട്ടാ പിന്നെ അയാളെ കണ്ടു. അപ്പൊ അയാളോട് ചോദിച്ചു അല്ല കണ്ടിട്ട് കൊറേ ആയല്ലോ വയസ്സെത്തിരായി ചോദിച്ചു, 65 ആയി. അപ്പൊ നിങ്ങളല്ലേ 10 കൊല്ലം മുമ്പ് 65 പറഞ്ഞ്, ആ എന്നെ പറ്റി മനസ്സിലായിക്കോ. 65 കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ വാക്ക് മാറ്റലില്ല. അതാ മൂപ്പര് ക്വാളിഫിക്കേഷനാണ്. അങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. ഇപ്പൊ അള്ളാഹു ഖൈറ് തരട്ടെ. അപ്പോ റുഖയ്യ ബീവിയും ഉമ്മു കുൽസൂമും രണ്ട് മക്കള് ജ്യേഷ്ഠത്തി അനുജത്തിയാണ്. പക്ഷെ ആ കുട്ടികൾ ഇങ്ങനെ വളർന്ന് കളിച്ച് അങ്ങനെ വരുമ്പോൾ അവരെ വളർച്ച ഇങ്ങനെ വരുന്ന സമയത്ത് കണ്ടാൽ ഇത് രണ്ടും ഇരട്ട കുട്ടികളാണോ എന്ന് തോന്നിപ്പോകും. അങ്ങനെയാണ് അവർ രണ്ടുപേരും. ഈ രണ്ട് കുട്ടികളെയും വിവാഹപ്രായം എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നുബുവത്ത് ലഭിക്കുന്നതിന്റെ അല്പം മുമ്പ് അവരെ രണ്ടുപേരെയും വിവാഹം ചെയ്തയച്ചു. പക്ഷെ നിക്കാഹ് കഴിഞ്ഞിട്ടുള്ളൂ, വീട് കൂടിയിട്ടില്ല. അവരെ രണ്ടുപേരെയും വിവാഹം ചെയ്തത് ആർക്കാണ്? മക്കയിലെ തറവാട്ടുകാരനായ അബൂ ലഹബിന്റെ വീട്ടിലേക്കാണ് ഇവരെ രണ്ടുപേരെയും നിക്കാഹ് ചെയ്തു കൊടുത്തത്. അബൂ ലഹബിന്റെ രണ്ട് മക്കൾ, ഒന്ന് ഉത്ബത്ത് ഒന്ന് ഉത്തൈബത്ത്. ഈ രണ്ട് ആൺമക്കളാണ് മുത്തുനബിയുടെ രണ്ട് പെൺമക്കൾ റുഖയ്യത്തിനെയും ഉമ്മു കുൽസൂമിനെയും വിവാഹം ചെയ്തത്. നിക്കാഹ് നടന്നു, പക്ഷെ അവര് വീട് കൂടിയിട്ടില്ല. കുറച്ച് നമുക്ക് എപ്പോഴും ഉണ്ടല്ലോ ഒക്കെ, നമ്മുടെ നാട്ടിലൊക്കെ നിക്കാഹ് കഴിയും കൂട്ടിക്കൊണ്ടല്ലോ ഒക്കെ പിന്നെയാണ് എന്ന് പറഞ്ഞു. ഇതൊക്കെ റസൂലുള്ളാഹി തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. നിക്കാഹ് കഴിഞ്ഞ അന്ന് തന്നെ കൂട്ടിക്കൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ തന്നെ ആയിഷുവിനെ നിക്കാഹ് ചെയ്തു. വീട് കൂടിയത് പിന്നീടാണ്. അതൊരു നിക്കാഹ് ചെയ്തു വെക്കുന്നതിൽ വലിയ കാര്യമുണ്ട്. എന്താണ്? ഒരു പെൺകുട്ടി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അവിടെ ചാടി ഇവിടെ ചാടി അങ്ങനെ വിരുന്ന് പോയി അങ്ങനെ കളിച്ച് രസിച്ച് നടക്കുക. അങ്ങനെ നടക്കുമ്പോൾ ഒരു പെൺകുട്ടിയെ ഒരു പുരുഷനെ കൊണ്ട് നിക്കാഹ് കഴിപ്പിച്ചാൽ കഴുത്തിൽ ഒരു മഹറുമാല വീഴും. ആ മഹറുമാല വരുന്നതോടുകൂടെ, നിക്കാഹ് കഴിയുന്നതോടുകൂടെ ഈ പെൺകുട്ടിയുടെ മനസ്സിൽ ഒരുപാട് ബോധം ഉണരും. ഞാനിപ്പോൾ ഒരു പെണ്ണായിട്ടുണ്ട്, മകൾ എന്ന നിലവാരത്തിൽ നിന്ന്, പെങ്ങൾ എന്ന നിലവാരത്തിൽ നിന്ന് ഞാനിന്ന് ഉയർന്നിട്ടുണ്ട് എന്ന ബോധം ആ പെൺകുട്ടിക്ക് വരും. മറ്റൊരു തറവാട്ടിൽ മറ്റൊരു പുരുഷന്റെ ഒപ്പം എനിക്ക് ജീവിക്കണമെന്ന ബോധം വരും. അപ്പൊ ഉമ്മമാര് ഈ പെൺകുട്ടികൾക്ക് ധാരാളം പരിശീലനം കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആയിഷുവിനെ നിക്കാഹ് ചെയ്തിട്ട് ഇടക്ക് സിദ്ദീഖ് തങ്ങളെ വീട്ടിൽ വരുമ്പോഴൊക്കെ ആയിഷ ബീവിയുടെ ഉമ്മയുണ്ട്, ഉമ്മു റുമ്മാൻ റളിയല്ലാഹു അൻഹാ. നല്ല നല്ല പേരുകളൊക്കെ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളുടെ ഉമ്മ ഫാത്തിമത്തു സയ്യിദത്തു ഉമ്മുൽ ഖൈർ റളിയല്ലാഹു അൻഹാ, ദിഫായി ശൈഖ് റളിയല്ലാഹു അൻഹയുടെ ഉമ്മ ഉമ്മുൽ ഫളിൽ റളിയല്ലാഹു അൻഹാ. അല്ലേ, ഇസ്ലാമിക ചരിത്രത്തിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ, ആദ്യകാല മുസ്ലിമായ സിദ്ദീഖ് തങ്ങൾക്കൊപ്പം അധിക താമസിയാതെ ഇസ്ലാം മതത്തിൽ മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്ന ആളാണ് സിദ്ദീഖ് തങ്ങളുടെ ഭാര്യ. ഒട്ടേറെ ചരിത്ര രഹസ്യങ്ങൾ, 13 കൊല്ലക്കാലത്തെ മക്ക ജീവിതത്തിൽ നബി തങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും എല്ലാ തന്ത്രങ്ങളും ഇസ്ലാമിക വിജയത്തിന് വേണ്ടി ആസൂത്രണം ചെയ്യുന്ന എല്ലാ പദ്ധതികളും കേൾക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഭാഗ്യം ലഭിച്ച ഉമ്മയാണ് സിദ്ദീഖ് തങ്ങളുടെ ഭാര്യ. എത്ര വലിയ മഹതിയാണെന്നറിയോ? ഉമ്മു റുമ്മാൻ റളിയല്ലാഹു അൻഹ.
നബിതങ്ങൾ പറയുന്നുണ്ട്, മൻ സർറഹു അയ്യന്ദുറ ഇലൽ ഇംറാഅത്തിൻ തംശി ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക് സഞ്ചരിക്കുന്ന സഹോദരിയെ നിങ്ങൾക്ക് കാണണോ, ഉമ്മു റുമ്മാനെ കണ്ടോ എന്ന് മുഹമ്മദ് മുസ്തഫ. ഇങ്ങനെ നല്ല നല്ല പേരുകൾ കേൾക്കുമ്പോഴേ അതൊക്കെ പഠിച്ചു വെക്കുക പുരാപ്പിളാരും പെൺകുട്ടികളൊക്കെ. എന്നാ കുട്ടി ഉണ്ടാകുമ്പോ വിടാൻ പ്രയാസം ഉണ്ടാകും. മറ്റേ നമ്മളിങ്ങനെ നോക്കി നടക്കാണ് കുട്ടി ഉണ്ടായിട്ട് പേരും ചോദിച്ചിറങ്ങ. പാതിരാക്കൊക്കെയാണ് ഇപ്പൊ ആൾക്കാർ ഫോൺ ചെയ്യുക. എന്നാലൊരു ചങ്ങായി അട്ട പാതിരാക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു, ഉസ്താദേ എനിക്കൊരു കുട്ടി ഉണ്ടായിക്കണ ഒരു പേര് പറഞ്ഞു തരുവ. അപ്പൊ ഞാൻ ഒരു പേര് പറഞ്ഞു, അത് അങ്ങനെ ചൊറിഞ്ഞു കൊണ്ട്. അപ്പൊ ഞാൻ രണ്ടാമത്തെ ഒന്ന് പറഞ്ഞു, അപ്പോൾ പറഞ്ഞു അത് നമ്മളെ പെരിയിലുണ്ട്. മൂന്നാമത്തെ പറഞ്ഞപ്പോൻ പറഞ്ഞു അത് പിന്നെ പെണ്ണുങ്ങളെ പെരിയിലുണ്ട്. നാലാമത്തെ പറഞ്ഞപ്പോൻ പറഞ്ഞു അതിവിടെ അലോക്കത്തെ തൊട്ടടുത്ത പെരിയിലുണ്ട്. ഞാൻ ഏതായാലും ഈ പാതിരാക്ക് ഉണന്നില്ലേ, ഇനിയിപ്പോ നോക്കിയിട്ട് കാര്യമില്ല എന്ന് ചോദിച്ചൊരു പത്തെണ്ണം പറയാൻ തീരുമാനം. ഒമ്പത് പറഞ്ഞിട്ട് ഉപ്പന് സ്വീകാര്യായി. പത്താമത്തത് ഞാൻ ബദരീങ്ങളെ പേരിന്ന് എപ്പോഴും ഉപയോഗമല്ലാത്ത നല്ലൊരു പേര് പറഞ്ഞു. അപ്പോൻ പറഞ്ഞു അതൊരു പഴയ പേരാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ ഞാൻ എൻ്റെ കുട്ടിക്ക് ചൊവ്വാഴ്ച രാകുന്നിട്ടുള്ള പുതിയൊരു പേരായിക്കോട്ടെ എന്ന് ചോദിച്ചു. ആളുകൾ ഇപ്പൊ അങ്ങനെ തെരഞ്ഞെടുക്കും. ഇതിനിടക്കൊക്കെ ഉണ്ട് ഉമ്മാന്റെ പേരിന്ന് ഒരക്ഷരം, പാപ്പാന്റെ പേരിന്ന് മറ്റൊരു അക്ഷരം ഒക്കെ ഇങ്ങനെ എടുത്തിട്ട്. പെണ്ണ് ഉമ്മാന്റെ പേര് സെറീൻ, പാപ്പാന്റെ പേര് കുഞ്ഞി മൂസ, രണ്ടും കൂടി കൂട്ടിട്ട് നോക്കുമ്പോ കുട്ടിന്റെ പേര് സമൂസ. ഇങ്ങനെയൊന്നും തെരഞ്ഞെടുക്ക. ഇപ്പൊക്കെ ഒരു അപകടം അല്ലെങ്കിൽ ഇപ്പം വയനാട്ടിലെ ഉരുൾപൊട്ടലുണ്ടായതുപോലെ വല്ല സംഭവമൊക്കെ ഉണ്ടായിട്ട് മരിച്ച ആളുകളെ പേര് പത്രത്തിൽ വായിക്കുമ്പോൾ ഇത് നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആളാണോ, നമുക്കൊരു ജനാസ നിസ്കരിക്കണോ, നമുക്ക് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണോ എന്ന് പേരുകൊണ്ട് തിരിച്ചറിയാൻ വകുപ്പില്ലാത്ത വിധം നമ്മളെ പരിഷ്കരിച്ചു. എന്ത് പരിഷ്കാരമാണ് ഇതിലുള്ളത്? കണ്ണൂർ ജില്ലയിലെങ്ങാണ്ട് ഒരു സ്ഥലത്ത് വയലിന് പോയപ്പോൾ വയലിന്റെ സ്റ്റേജിലേക്ക് ഒരു എഴുത്ത് കിട്ടി. എന്റെ മോൻ നാട് വിട്ടുപോയിക്കുന്ന ഒരു വിവരമല്ല, തിരിച്ചു വരാൻ വേണ്ടി ഇത് വരക്കണം. അപ്പൊ ഞാൻ വെറുതെ ചോദിച്ചു കുട്ടിന്റെ പേരെന്താണ്. പേര് മുസാഫറാണ്. ഞാൻ ദ്വാരക്കാൻ വേറെ ആളെ വയ്ക്കുന്ന മുസാഫർ സഫർ പോയി. ഇനി നമ്മൾ വേർന്നിട്ട് എന്തായാലും മോനെ ചെറുപ്പത്തിലേ വിളിച്ചു തുടങ്ങിയ മുസാഫറെ മുസാഫർ. ആ തങ്ങളപ്പ സയ്യിദന്മാരും ഇങ്ങനെ പേര് തന്നെയാണ്. അള്ളാഹു നല്ല റഹ്മത്ത് തരട്ടെ. അഹ്ലു ബൈത്തിന്റെ വർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ റാഹത്ത് നൽകണേ അള്ളാ. അപ്പൊ അങ്ങനെ ഏതെങ്കിലുമൊക്കെ പേര് തെരഞ്ഞെടുക്കേണ്ട. മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് 60 വയസ്സിന് ശേഷമാണല്ലോ മാരിയത്ത് റളിയല്ലാഹുവിനെ പ്രസവിക്കുന്നത്. അപ്പൊ മുത്ത നബി മോനിക്കിട്ട പേര് കണ്ടെങ്കിൽ വല്യപ്പാന്റെ പേരാട്ട്. മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഒരു ആറ്റേമിയിൽ വലിയൊരു കുട്ടി നല്ലൊരു കുട്ടി ജനിച്ചപ്പോൾ ആ കുട്ടിക്ക് പേര് വെച്ചു ഇബ്രാഹിം. ഒരു പേര് എന്ന് പറഞ്ഞാൽ ഒരു റൻവാനാണ്, പേര് ഒരു അഡ്രസ്സാണ്. ആ പേര് ആരുടെ മുമ്പിലും എഴുന്നേറ്റ് പറയാൻ പറ്റും. അതിനെപ്പറ്റി നമ്മൾ നല്ല പോലെ ഓർക്കണം. എന്റെ പേര് അബ്ദുറഹ്മാൻ എന്നാണ്. അബ്ദുറഹ്മാൻ എന്ന പേരിലുള്ള ആരുടെ ചരിത്രം നിങ്ങൾ ചോദിച്ചാലും ഞാൻ പറഞ്ഞു തരും. കാരണം എന്റെ പേരുള്ള ആളുകളെ പറ്റി ഞാൻ പഠിക്കുന്നുണ്ട്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, AR നഗർ, കേരളത്തിലെ 1000 പഞ്ചായത്തുകളിൽ ഒരു പഞ്ചായത്ത് പേര് മാത്രമാണ് മുസ്ലിമിന്റെ പേരിലുള്ളത്. അതാണ് AR നഗർ പഞ്ചായത്ത്, അബ്ദുറഹ്മാൻ നഗർ. അദ്ദേഹത്തെ പറ്റി ചോദിച്ചോളി, ഞാൻ ഇപ്പൊ പറഞ്ഞു തരാം. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സ്വഹാബിയാണ്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 ആളുകളിൽപ്പെട്ട ഒരു മഹാനാണ്. നമ്മുടെ പേര്, നമ്മുടെ മക്കൾക്ക് ഒരു പേര് കൊടുക്കുമ്പോൾ ആ പേരിൽ അവർക്ക് അഭിമാനിക്കാൻ പറ്റണം. ഏതെങ്കിലുമൊക്കെ പേര് വിളിച്ചു പറയലല്ല. പേരിൽ എന്തിരിക്കുന്നു? എല്ലാം ഇരിക്കുന്നു. പേരിൽ എന്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിനെ പരിഹസിക്കുന്ന ആൾക്കാരെന്തെ ഓല മക്കൾക്ക് ക്ലോസറ്റ് എന്ന് പേരിടഞ്ഞ്. പേരിൽ എന്തിരിക്കുന്നു എന്നാ പിന്നെ നിങ്ങളെ മക്കൾക്ക് അങ്ങനെ ഒരു പേരിട്ടൂടെ. ഇതൊക്കെ എന്താന്ന് വെച്ചാൽ ഒരു സൈസ് എന്തെങ്കിലുമൊക്കെ ചോദിക്കുക. ആൾക്കാർക്ക് ഇപ്പൊ അങ്ങനെയാണ് ആവശ്യമുള്ളതൊന്നും ചോദിക്കണ്ട. എന്നാൽ ഒരു ചങ്ങായി ചോദിച്ചു ആദ്യന്റെ പിന്നെ കപ്പലിന് ഇപ്പൊ എത്ര ആണിണ്ടേന്. എന്താ ആളുകൾക്ക് ആവശ്യമുള്ളത് ചോദിക്കണ കാലല്ല. നബി മുഹമ്മദ് മുസ്തഫ വസമ്മിത് ഫിലക ബിസ്മിൻ കാഫിലിൻ ബിറിദ കസ്മിൻ നബിയ്യി വഅബ്ദില്ലാഹി ഔകഹുമാ. മക്കൾക്ക് പേര് വെക്കുമ്പോൾ നല്ല സന്തോഷമുള്ള, നല്ല അർത്ഥമുള്ള, നല്ല ബർക്കത്തുള്ള അത്തരം പേരുകൾ നോക്കി വെക്കണം. അപ്പൊ ഞാൻ അതിലേക്ക് എത്തിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ട് മക്കൾ, ആ മക്കൾ കൊടുത്തിരിക്കുന്ന പേര് ഒന്ന് റുഖയ്യ, ഒന്ന് ഉമ്മു കുൽസൂം. ആ രണ്ട് മക്കളെയും നബി തങ്ങൾ ഒരു വീട്ടിലേക്കാണ് രണ്ടാളെയും വിവാഹം ചെയ്തു കൊടുത്തത്.
ഇരട്ട കുട്ടികളായ രൂപത്തിലുള്ള രണ്ട് മക്കളാ ചെറിയ മക്കള്. അവർ വല്ലാതെ കൂട്ടുകാരികളായി വളർന്നതാ. അപ്പൊ അവർക്ക് കല്യാണം അന്വേഷിക്കുമ്പോ രണ്ടാളെ നിക്കാഴും ഒരു ദിവസം നടത്താൻ ഇരട്ട കുട്ടികളൊക്കെ നമ്മൾ അങ്ങനെ ആലോചിക്കുമല്ലോ. ഇത് ഇരട്ടയല്ല, പക്ഷെ ഇരട്ടയാണെന്ന് തോന്നിപ്പിക്കും. ആ രണ്ട് കുട്ടികളെയും അബൂ ലഹബിന്റെ രണ്ട് മക്കൾ ഋതുബത്തും ഋതൈബത്തും അവരാണ് കല്യാണം കഴിച്ചത്. അവിടെ ഒരു ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഇവരുടെ മൂന്ന് പേരുടെയും സൈനബ് റളിയല്ലാഹു അൻഹ നേരത്തെ കല്യാണം കഴിച്ചു. പിന്നീട് നുബുവത്തിന്റെ അല്പം മുമ്പ് റുഖയ്യത്തിനെയും ഉമ്മു കുൽസൂമിനെയും നിക്കാഹ് കഴിഞ്ഞ് വീട് കൂടിയിട്ടില്ല. ആ സമയത്ത് നബി മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്തിന്റെ അധികാരം കിട്ടുകയാണ്. നമുക്കറിയുന്നത് പോലെ കഅബ ശരീഫിന്റെ അല്പം അകലെയായി നിൽക്കുന്ന ജബലുൻ നൂർ പർവ്വതം, ആ ജബലുൻ നൂർ പർവ്വതത്തിന്റെ ഉച്ചിയിലാണ് ഹിറാ ഗുഹ. ആ ഹിറാ ഗുഹയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഖ്റാ ബിസ്മി ലഭിച്ചുകൊണ്ട് നുബുവത്തിന്റെ അധികാരം മുത്ത നബിയുടെ കയ്യിൽ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനി ദഅവത്ത് തുടങ്ങി. ദീനി ദഅവത്ത് ഇങ്ങനെ തുടങ്ങിയപ്പോ പലരും നബി തങ്ങളെ എതിരിചേരിയിൽ വന്നു. ആ എതിരിചേരിയിൽ പ്രത്യക്ഷമായി വന്ന ആളാണ് അബൂ ലഹബ്. അത് നമുക്കൊക്കെ കേട്ട് പരിചയമുണ്ട്. വന്ദിർ അശീറത്തക്കൽ അക്രബീൻ, അടുത്ത കുടുംബങ്ങളൊക്കെ വിളിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ കാര്യം പറയണേ നബിയെ എന്ന കൽപ്പന വന്നപ്പോൾ ജബൽ അബി ഖുബൈസ്, നമ്മളെ കഅബ ശരീഫിന്റെ അവിടെ പോയാൽ സഫാ മർവ അത് രണ്ടിനെയും സഫാ മറുവയിൽ നിന്ന് മറുവയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ മുറ്റത്തേക്ക് വരുമ്പോൾ മുന്നിൽ കാണുന്ന വലിയ മല അതാണ് ജബൽ അബി ഖുബൈസ്. അതിന്റെ മുകളിലാണ് ഇപ്പോൾ രാജകൊട്ടാരങ്ങളും കഅബത്തിന്റെ ഡിഫൻസും മറ്റു സൗകര്യങ്ങളൊക്കെ ഉള്ളത്. ആ ജബൽ അബി ഖുബൈസിന് മുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറിയിട്ട് ചോദിക്കുന്നുണ്ട് മക്കക്കാരോട്, അല്ലയോ മക്ക വിവാസികളെ, ഈ പർവ്വതത്തിന്റെ പുറകിൽ നിന്ന് ഒരു ശത്രുസേന നമ്മെ കടന്നാക്രമിക്കാൻ വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തു പറയുന്നു? ഞങ്ങളത് വിശ്വസിക്കും. ഈ 40 വയസ്സിനടക്ക് നിന്നിൽ നിന്ന് ഒരു വേണ്ടാത്ത സംസാരം, ഒരു സംശയമുള്ള വാക്ക്, ഒരു ചതിയുടെ വാക്ക്, ഒരു വഞ്ചനയുടെ വാക്ക്, ഒരു കളവാണെന്ന് തെറ്റിദ്ധരിക്കാവുന്ന പദം നിങ്ങളിൽ നിന്ന് വന്നിട്ടില്ലാത്തത് കൊണ്ട് തീർച്ചയായും നിങ്ങളെ വാക്ക് ഞങ്ങൾ അംഗീകരിക്കുമെന്ന് പറഞ്ഞതോടുകൂടെ നബി മുഹമ്മദ് റസൂലുള്ളാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എങ്കിൽ അല്ലാഹു എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് അന മുഹമ്മദുർ റസൂലുള്ളാഹി അന സയ്യിദുൽ അവ്വലീന വൽ ആഖിരീൻ, എന്നെ അല്ലാഹു തന്നെ നബിയാക്കി നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതങ്ങ് പറഞ്ഞതോടുകൂടെ പ്രത്യക്ഷത്തിൽ എതിർത്ത് സംസാരിച്ചതാരാ? തബ്ബല്ലക യാ മുഹമ്മദ് അലി ഹാദാ ജമാഅതന, മുഹമ്മദേ നാശത്തിന്റെയും ശാപത്തിന്റെയും വാക്ക് പറഞ്ഞുകൊണ്ട് അബൂ ലഹബ് തുടങ്ങി. നാശം ഇതൊക്കെ കേൾപ്പിക്കാനാണോ നീ ഞങ്ങളെ വിളിച്ചത് എന്ന് പറഞ്ഞ് മുത്തുനബിയെ പരസ്യമായി ആക്ഷേപിച്ചത് അബൂ ലഹബ എന്ന് പറഞ്ഞാൽ ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ട് മക്കളുടെ അമ്മോശൻ. രണ്ട് പെൺകുട്ടികളെ ഒരേ വീട്ടിലേക്കാണ് നിക്കാഹ് ചെയ്തു കൊടുത്തിരിക്കുന്നത്. ആ രണ്ട് പുതാപ്പിളാരെ വാപ്പ അദ്ദേഹമാണ് പരസ്യമായിട്ട് എതിർത്തത്. പിന്നീട് എന്താണ് ഉണ്ടാകുന്നത്? അബൂ ലഹബ് നബി തങ്ങളെ എതിർക്കുന്നത് കണ്ടപ്പോൾ അതേ ചേരിയിൽ തന്നെ നിന്നു പെണ്ണുങ്ങൾ. ഉമ്മു ജമീല ഹമ്മാലത്തൽ ഹത്തം അല്ലേ, ഓളും അതേ മാർഗത്തിൽ നിന്നു. പെണ്ണുങ്ങൾ രണ്ട് സൈസാണ്. ഭർത്താക്കന്മാരൊരു വേണ്ടാത്തതിലേക്ക് പോവാണിച്ചാൽ അത് പറഞ്ഞ് നന്നാക്കാൻ പറ്റുന്നു അല്ലേ, നല്ലവരെ അങ്ങനെയാ ചെയ്യ, അല്ലാത്തവരോ അതിന് മൂർച്ച കൂട്ടി കൊടുക്കണു. നമ്മളീ സഹോദരിമാരൊക്കെ ഓർക്കണം. ഖദീജ ബിബി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനെ ആശ്വസിപ്പിക്കും സമാധാനിപ്പിക്കുകയാണ് ചെയ്തത് അല്ലേ. റസൂലുള്ളാഹ് മലമുകളിൽ നിന്ന് വഹയ് കെട്ടിയിട്ട് വിറച്ചു വരുമ്പം ഖദീജ ബിബി ആശ്വസിപ്പിക്കുകയാണ് ചെയ്തത്. നമ്മളെ നാട്ടിലെ സാധാരണ പെണ്ണുങ്ങളാണെങ്കിൽ നമ്മളോട് പറയും, ഈ സ്ഥലമൊക്കെ ഉണ്ടായിട്ട് ആ മലിന്റെ മുകളിൽ കയറിണ്ട് നിങ്ങൾ അല്ലേ, കണ്ട നരുന്ന ഭൂമിയൊക്കെ ഉണ്ടായിട്ട് അവിടെ പോയി കുത്തിക്കയറാൻ നിൽക്കേണ്ടിയില്ല. നമ്മളെ പെണ്ണുങ്ങളാണെങ്കിൽ അങ്ങനെ അതിൽ അങ്ങോട്ടാ പോവുക. ആ വഴിക്കാണ് ആര് പോയത്? അബൂ ലഹബിന്റെ ഭാര്യ. തബ്ബല്ലക്കയാ മുഹമ്മദ് എന്ന് പറഞ്ഞ് നബിതങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് അബൂ ലഹബ് രംഗത്ത് വന്നു. പിന്നീട് അബൂ ലഹബ് അതിൽ നിന്ന് പിന്തിരിഞ്ഞില്ല. നബിതങ്ങളെ ഇത്രയധികം മാനസികമായി തളർത്തിയത് അബൂ ലഹബിനെ പോലെ അബൂജഹല് പോലും ഇല്ല. കാരണം ഓരോ എതിർപ്പിനും ഓരോ രീതിയുണ്ട്. അബൂജഹൽ ഒരു പോക്കിരിയാണ്,
ഇവന്റേത് വേറൊരു കോലത്തിലാണ്. മുജാഹിദും ജമാഅത്തും ഒരേപോലെയല്ല. മുജാഹിദിങ്ങൾ വെട്ടത്തിരുത്താണ് പറഞ്ഞുകൂടും. ആ ജമാഅത്ത് ഇസ്ലാമിക്കാർ ബഞ്ചതലും അതിൽ കാതലും തിന്നുങ്ങാണ്ട് ഇങ്ങനെ പോരായി ഉള്ള കൂടെ, രണ്ടും ഒരേ മാതിരിയാണ്. അതേസമയത്ത് വേറൊരു കൂട്ടറുണ്ട് തെബിലീഗെന്നുണ്ട്, മഹാസാധുക്കൾ ആൽമരത്തിന്റെ മാതിരി ഇങ്ങനെ കുറെ താടി മുറിച്ചക്കണെന്നല്ലാതെ വേറൊന്നുമില്ല. അപ്പോ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് അബൂലഹബ് പറഞ്ഞപ്പോൾ അബൂലഹബ് നബി തങ്ങളെ വേദനിപ്പിക്കന്നെയാണ് ചെയ്തത്. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് ആളുകളെ വിളിച്ചുകൂട്ടിയിട്ട് അവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കാണ്, അവരോട് ഷഹാദത്ത് കലിമ പഠിപ്പിക്കാൻ ഒരു പത്താക്ക റസൂലുള്ള ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന മധ്യേ അബൂലഹബിന് കയറി വരും. അബൂലഹബ് കയറി വന്നിട്ട് പറയും, ഇവൻ പറഞ്ഞത് മുഴുവനും കളവാണ്, ഒരാളും ഇവന്റെ കൂടെ കൂടാൻ പാടില്ല. മക്കയിലെ പ്രമുഖനാണ് അബൂലഹബ്. ആ സദസ്സാകെ കലക്കി നബി തങ്ങളെ കണ്ണീര് കുടിപ്പിച്ചിട്ടാണ് അവിടുന്ന് ഇറക്കിപ്പോവുക. ഇതാണ് അബൂലഹബ് ചെയ്തിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഏത് വഴിക്ക് പോകാൻ ഒരുങ്ങുന്നു അത് മണത്തറിഞ്ഞ് ആ വഴിയിൽ മുള്ളു പതറിയിട്ടു, ആ വഴിയിൽ മാലിന്യങ്ങൾ കൊണ്ടുപോയി ഉപേക്ഷിച്ചിട്ടും അങ്ങനെ നബി തങ്ങളെ ബുദ്ധിമുട്ടാക്കുകയാണ് അബൂലഹബിന്റെ ഭാര്യ. അത് ചെയ്ത് 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 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അബൂലഹബിന് ഒരു ശിക്ഷ കൊടുത്തു. അതാണ് വിശുദ്ധ ഖുർആനിൽ അബൂലഹബിനെ ആക്ഷേപിച്ചുകൊണ്ട് ആയത്തിറങ്ങി. അങ്ങനെ ഒരാളെ പേരെടുത്ത് പറഞ്ഞ ഖുർആൻ അബൂലഹബിനെ മാത്രമേ ആക്ഷേപിച്ചിട്ടുള്ളൂ. അത്രയും നബി തങ്ങളെ വേദനിപ്പിച്ചത് കൊണ്ടാണ്. നമ്മൾ ഇതൊക്കെ ഒന്ന് പഠിക്കണം. മഹാന്മാരെ അതേ നമ്മൾ എപ്പോഴും ആദരിക്കണം, ഇല്ലേ നമ്മൾ അനാദരിക്കരുത്. ഒരു സാധനത്തെ ബഹുമാനിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പരിഹസിക്കരുത്. ഏതൊന്നിനെയും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ മനസ്സിൽ അതിനെ ഒരു കൊച്ചാക്കി കാണിക്കുക, അതിനെ നിസ്സാരപ്പെടുത്തുക, അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല ഏതൊന്നിനെയും. മഹാന്മാരുടെ ഒരു ചരിത്ര ഗ്രന്ഥത്തിൽ ഞാൻ വായിച്ചത് ഓർക്ക, ഒരാളിങ്ങനെ നടന്നു പോകുമ്പോ പല ജീവികൾ ഇങ്ങനെ കാണുമല്ലോ, ഈ ജീവികളൊക്കെ പടച്ചതിൽ ഒരു രഹസ്യമുണ്ട്. അപ്പൊ ഒരാളിങ്ങനെ പോകുമ്പോൾ ഒരു വണ്ട് അപ്പോ ഒരു വണ്ട് ഇങ്ങനെ മണ്ണിങ്ങനെ ഉരുട്ടിങ്ങോട്ട് ഇങ്ങനെ മണ്ണിങ്ങനെ ഉരുട്ടിയായ്മേൽ ഇങ്ങനെ മറിഞ്ഞുകൊണ്ട് ഒരു വണ്ടുണ്ടല്ലോ, ആ വണ്ടിനെ കണ്ടപ്പോ ഒരാൾക്ക് തോന്നി എന്തിനാണ് ആ ബുദ്ധിനൊക്കെ അല്ല പടച്ചിക്കണത് എന്നാണ് അയാൾ കാലുകൊണ്ട് ഒരു തട്ടാണ് കൊടുത്തു. വണ്ട് ഇങ്ങനെ ആ തട്ട് കെട്ടിയിട്ട് അങ്ങനെ ആണ് ഉരുണ്ടു പോയി. കുറച്ച് നാളുകൾ കഴിഞ്ഞു അദ്ദേഹത്തിന്റെ രണ്ട് വിരലുകൾക്കിടയിൽ ഒരു കുരു ഉണ്ടായി, അത് പഴുത്തു, സഹിക്കാൻ വയ്യാത്ത വേദന. അത് ഡോക്ടറെ സമീപിച്ച് അത് കീറി, അതിൽ നിന്ന് മാലിന്യങ്ങളൊക്കെ നീക്കിയെങ്കിലും വേദന കുറഞ്ഞില്ല. അതിൽ നിന്ന് ഒരു പക്ഷേ ചോര അല്ലെങ്കിൽ നീര് രണ്ടാലും ഒന്ന് ഒലിച്ചുകൊണ്ടേയിരിക്കും. ഇയാൾ അതുകൊണ്ട് വിഷമിച്ചു. കുറേ കഴിഞ്ഞപ്പോൾ പല മരുന്നും ശിപയില്ലാതെ വന്നപ്പോൾ ഒരിക്കൽ ഒരു ആളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു പ്രായമുള്ള വൈദ്യരുണ്ട്, അയാൾക്ക് 90 വയസ്സിന് മുകളിലുണ്ട്, ഇപ്പൊ ചികിത്സിക്കലൊന്നുമില്ല, എന്നാലും അയാളെന്ന് പോയി നോക്കുന്നു. ഇയാൾ അദ്ദേഹത്തെ അന്വേഷിച്ച് കണ്ടെത്തി. അയാളെ തന്നിട്ട് ഈ കാലിന്റെ വിരലിങ്ങനെ കാണിച്ചു കൊടുത്തു. ഇതിന്റെ കാര്യം പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ഇതിന് ഭൂമിയിൽ ആകെ ഒരു ചികിത്സയുള്ളൂ. അതെന്താ ചികിത്സ? അത് ഭൂമിയിൽ ഇങ്ങനെ ഒരു മണ്ണ് ഉരുട്ടി ജീവിക്കുന്ന ഒരു വണ്ടുണ്ട്, കരിവണ്ട്. ആ വണ്ടിനെ പിടിച്ചിട്ട് കരിച്ചിട്ട് അതിന്റെ വെണ്ണീര് 2 ദിവസം ഈ മുറിവിലിട്ടിട്ട് കെട്ടിയാൽ പിന്നെ അതിനൊരു കുഴപ്പമുണ്ടാവില്ല. അല്ലാഹു തആല പടച്ചതിന്റെ രഹസ്യം നമുക്കറിയില്ല. ഒന്നിനെയും നിസ്സാരപ്പെടുത്തരുത്. സയ്യിദാണോ, സാധാരണക്കാരനാണോ, അല്ലാത്തതാണോ, ഒരു ജീവിയാണോ, പടച്ചവൻ പടച്ചതാണ് എല്ലാറ്റിനെയും. ആദരിക്കുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, അനാദരിക്കൻ. നമ്മൾ മാനിക്കുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, അപമാനിക്കൻ. നമ്മൾ പരിഗണിക്കുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, അവഗണിക്കൻ. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, അബൂലഹബ് ചെയ്തത് അപമാനിക്കുകയാണ് ചെയ്തത്, അബൂലഹബിന്റെ ഭാര്യ ചെയ്തത് അവഗണിക്കുകയാണ് ചെയ്തത്. ആളുകളൊക്കെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അമീനാണ്, അവരെ അത്രയധികം തട്ടിക്കേറിയ രീതിയിലാണ്. അപ്പൊ തബ്ബത്തിയത അബൂലഹബ് ഇറങ്ങി, അതങ്ങ് പ്രചരിച്ചല്ലോ. അബൂലഹബിനെ ആക്ഷേപിച്ചുകൊണ്ട് ഖുർആൻ ആയത്തിറങ്ങി.
ശത്രുക്കൾക്ക് പലർക്കും ഖുർആനിൽ വിശ്വാസമില്ലെങ്കിലും മുഹമ്മദ് നബി പറയുന്നത് സത്യസന്ധമാണെന്ന ബോധം അവർക്ക് നല്ല പോലെ ഉണ്ട്. ഇത് അബൂലഹബനും ഭാര്യക്കും സഹിക്കാൻ കഴിഞ്ഞില്ല. അവരതിന് പകരം വീട്ടാൻ തീരുമാനിച്ചു. എന്താ പകരം വീട്ടാൻ തീരുമാനിച്ചത്? ഖുറൈശി പ്രമുഖരെ വിളിച്ചിട്ട് പറഞ്ഞു, മുഹമ്മദ് ഇപ്പൊ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് നടക്കണുണ്ടല്ലോ, ഞാൻ അവര് പറഞ്ഞതിന്റെ ഗൗരവം അതേപോലെ മനസ്സിലാക്കാനാണ് അങ്ങനെ പറയുന്നത്. നിങ്ങൾ സലാത്തിയല്ലേ ഇങ്ങോട്ട് പറയണം. അത് പഴമൊഴി അതുപോലത്തെ ഒക്കെ പറയുമ്പോ അതേപോലെ പറയാണ് നല്ലത്. നമ്മളത് നന്നാക്കി പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണ് മക്കക്കുപ്പാറിനെ അബൂലഹബ് വിളിച്ചിട്ട് പറഞ്ഞത്? മുഹമ്മദിന്റെ ഈ സഞ്ചാരം, ഈ പടയോട്ടം നമുക്ക് നിർത്തണമെങ്കിൽ അവനെ നമ്മൾ പീഡിപ്പിക്കണം, അവനെ ബുദ്ധിമുട്ടാക്കണം. അതിനെന്താ വഴി? മുഹമ്മദിന് 4 പെൺമക്കൾ, 3 പെൺമക്കളെയും കെട്ടിച്ചയച്ചിട്ടുണ്ട്. അത് മുഴുവനും ഇപ്പൊ തലാക്ക് ചൊല്ലിപ്പിക്കണം. അന്ന് ഫാത്തിമ ബിബി ജനിച്ചിട്ടില്ല. സൈനബിനെ കല്യാണം കഴിച്ചിരിക്കുന്ന അബുൽ ആസാണ്, അദ്ദേഹത്തെ വിളിച്ചു. മറ്റ് 2 കുട്ടികളെ കല്യാണം കഴിച്ചിരിക്കുന്നത് നിക്കാഴി കഴിഞ്ഞ് നിൽക്കുന്നത് ആരോടുക്കാണ്? അബൂലഹബിന്റെ വീട്ടിലാണ്. ഈ 3 പുരാപ്പിളാരെയും മക്കാര് വിളിച്ചു. വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ 3 പേരുടെയും ഭാര്യമാര് നിങ്ങൾ തൊലാക്ക് ചൊല്ലിയിട്ട് മുഹമ്മദിനെ തിരിച്ചേൽപ്പിക്കണം, അവനൊന്ന് പഠിക്കട്ടെ. നമ്മുടെ ലാത്തെയും ഉസ്സയും ഒക്കെ ആക്ഷേപിച്ചാൽ അതിന് ഇന്ന മാതിരി തിരിച്ചടി കിട്ടും എന്ന് മനസ്സിലാക്കട്ടെ. ശത്രുക്കൾ പക്ഷത്ത് എപ്പോഴും ഉണ്ടാകുന്നതാണ്. പീഡിപ്പിക്കും ചില ആൾക്കാർ, പ്രലോഭിപ്പിക്കും ചില ആൾക്കാർ, പ്രകോപിപ്പിക്കും ചില ആൾക്കാർ. പണ്ടത്തെ നമ്മളെ സംഘടനാ പ്രശ്നമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പള്ളിക്കന്ന് പിരിച്ചുവിട, മദ്രസന്ന് പിരിച്ചുവിട അല്ലേ? അന്നേ ഞമ്മള് പറഞ്ഞു, ഞമ്മളെ പിരിച്ചണ്ട, ഇത് ചൂടി പിരിച്ച മാതിരിയാണ്, പിരിക്കും തോറും മുറുകും. ഇപ്പൊ ഞമ്മള് മുറുകി വരുന്നുണ്ട്, പിരിച്ചവര് പിരിയുന്നുണ്ട്. അള്ളാഹു ഖൈറ് പ്രദാനം ചെയ്യുമാറാവണം. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോ അങ്ങനെ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അപ്പൊ ശത്രുക്കൾ ആ രീതി കാണിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 3 മക്കളെ കല്യാണം കഴിച്ച 3 പുതിയപ്പിള്ളേരെ വിളിച്ചിട്ടും ഇവർ ആവശ്യപ്പെട്ടു തലാക്ക് ചൊല്ലണം. അബുൽ ആസ് പറഞ്ഞു, ഞാൻ എന്റെ ഭാര്യ എന്റെ സഹധർമ്മിണി സൈനബും ഞാനുമായിട്ട് ഹൃദയബന്ധമാണ്, അത് ഞങ്ങൾക്ക് വേർപിരിയാൻ കഴിയില്ല. അതേ വാക്ക് പറഞ്ഞു നോക്കി അബൂലഹബിന്റെ മക്കളും. പക്ഷെ അബൂലഹബിന്റെ ഭാര്യ വാളെടുത്തു. അവള് വാളെടുത്തിട്ട് പറഞ്ഞു, മുഹമ്മദിന്റെ 2 പെൺമക്കളെയും വിവാഹമോചിതരാക്കി ഉപേക്ഷിച്ച് മുഹമ്മദിനെ തന്നെ തിരിച്ചേൽപ്പിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് 2 പേർക്കും ഞങ്ങളെ മുഖം കാണൽ പാടില്ല, ഈ വീട്ടിക്ക് കിടക്കാൻ പാടില്ല, നിങ്ങൾക്ക് ഇവിടെ സ്വത്താവകാശമില്ല. അബൂലഹബിന്റെ ഭാര്യ ഗർജിച്ചു മക്കളോട്. അവര് 2 പേരും തലാക്കിന് തീരുമാനിച്ചു. നമ്മൾ മുത്തുനബിയെ പറ്റി പഠിക്കുമ്പോൾ ഈ പ്രസ്ഥാനം നമുക്ക് വേണ്ടി തൊഴിൽ, നമ്മയൊക്കെ സ്വർഗാവകാശികളാക്കാൻ, നമ്മയൊക്കെ അള്ളാഹുവിന്റെ മുത്തുനബിന്റെ ഇഷ്ടപ്പെട്ട അടിമകളാക്കാൻ റസൂലുള്ള സഹിച്ചിരിക്കുന്ന ത്യാഗം നമ്മൾ അറിയണം. നമുക്കൊക്കെ വല്ല ത്യാഗമുണ്ടോ? നമുക്കൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിക്കണം? സഹോദരിമാരൊക്കെ ഒന്ന് ഓർത്തു നോക്കി, എന്തെങ്കിലും ചെറിയൊരു വിഷയം ഉണ്ടാകുമ്പോൾ നമ്മൾ പറയാണ്, ഞാൻ കെൻറ്റ് ചാടിയെങ്കിലും എന്ന് കരുതി. എന്നിട്ട് എന്ത് താമസം, അവന് ചാടിക്കൂടെ. നാളൊരു ചങ്ങായി ബാദിരാക്ക് എന്നെ ഫോൺ ചെയ്തു, ഹലോ കൂറ്റമ്പാറ ഉസ്താദല്ലേ? ആ മോനെ, എന്റെ ഉസ്താദേ എന്റെ പെണ്ണുങ്ങൾ കെൻറ്റ് ചാടാൻ പോവുകയാണ്, എന്നാ ടോർച്ച് അടിച്ചുകൊടുത്തളാറിന്. ഓളേതായാലും പോകാൻ തീരുമാനിച്ചു. എന്നെ ബജ്ജു വായിച്ചു കണ്ട് എനിക്ക് തോന്നി എന്തേ. അപ്പൊ ഇയാൾ എന്നോട് ചോദിച്ചു, ഉസ്താദേ ഞാൻ പറഞ്ഞത് കേട്ടില്ലേച്ച്? കേട്ടിരിക്കണ കുട്ടിയെ കെൻറ്റ് ചാടാൻ പോകല്ലേ, ടോർച്ച് അടിച്ചുകൊടുക്കുക. ആരെയാ പെങ്ങളെ പേട്ടിച്ചിട്ടുണ്ട്? നാളൊരു ചങ്ങായി കെൻറ്റ് ചാടാൻ പോയി, നീർക്കോലിനെ കണ്ട് തിരിച്ചു പോന്നു. ഈ ജാതി പോക്കാണ് വില. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നത്, ഒരു മുഅ്മിൻ അല്ലാഹ് എന്ന ഹൃദയത്തിലുള്ള ഒരാള് ഞാൻ കെൻറ്റിച്ചാടിയെങ്കിലോ എന്ന് കരുതി, ഞാൻ തൂങ്ങി മരിച്ചെങ്കിലോ എന്ന് കരുതി, ഞാൻ മരിച്ചെങ്കിലോ എന്ന് കരുതി, അങ്ങനെ ഒരു വാക്കും ഒരു ചിന്തയും ഒരു മുസൽമാന്റെ ഹൃദയത്തിൽ വരാനേ പാടില്ല. ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന ചിന്തയാണിത്. അള്ളാഹുമ്മളെ കാത്തുരക്ഷിക്കട്ടെ. സ്വയം മരിക്കുക, ദയാവധം ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല. സ്വയം ആത്മഹത്യ ഒരിക്കലും പാടില്ല. നമ്മളെ മനസ്സിലങ്ങനെ വിചാരം പാടില്ല. സന്തോഷത്തിലും ദുഃഖത്തിലും അല്ലാ, ക്ഷാമത്തിലും ക്ഷേമത്തിലും അല്ലാ, പട്ടുമെത്തയിലും വെന്റിലേറ്ററിലും അല്ലാഹു അല്ലാ. അവിടെയാണ് നമ്മൾ കേട്ടത്. നമുക്കൊരു റബ്ബില്ലേ, നമുക്കൊരു അല്ലാഹു ഇല്ലേ? ആ അല്ലാഹുവാണ് നമ്മുടെ എല്ലാം നിയന്ത്രിക്കുന്നത്. പിന്നെ ഞാൻ കെൻറ്റിച്ചാടിയെങ്കിലും എന്ന് കരുതി, ഒരിക്കലും അങ്ങനെ ഒന്ന് കരുതാൻ പോയിട്ട് പാടില്ല. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിങ്ങൾ ഓർത്തു നോക്കൂ, നിങ്ങൾ ഇന്നും ആ ഉമ്മത്തുകൾ അങ്ങനെയാണ്. ഈ ഉമ്മത്ത് ഫലസ്തീനിന്റെ മണ്ണിൽ ഗസ്സയിൽ
മഴ പെയ്യുന്നത് പോലെയാണ് ബോംബ് വർഷിക്കുന്നത്. എന്നിട്ട് ആ ഫലസ്തീനിലെ മുസ്ലിമീങ്ങൾ ഒരൊറ്റ ഒന്നിനെ ഒരു ആത്മഹത്യ ചെയ്ത വാർത്ത നമ്മൾ കേൾക്കുന്നുണ്ടോ? അത് അല്ലാ എന്ന അചഞ്ചലമായ വിശ്വാസമാണ്. അതേസമയത്ത് ആത്മഹത്യയുടെ കണക്ക് ഞാനിപ്പോ എന്റെ വിഷയമല്ലാത്തത് കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഉത്ബത്തും ഉത്തൈബത്തിനെയും നോക്കിയിട്ട് അവരെ അമ്മയും അച്ഛനും അബൂലഹബും അതുപോലെ തന്നെ ആരും ഉമ്മു ജമീൽ അവര് പറഞ്ഞു, നിങ്ങൾ മുഹമ്മദിന്റെ മക്കളെ തലാക്ക് ചെല്ലുന്നില്ലെങ്കിൽ ഈ വീട്ടിക്ക് കടക്കാൻ പാടില്ല. വളരെ ഗൗരവത്തിൽ ആ രണ്ട് മക്കളും തലാക്കിന് തയ്യാറായി. ആദ്യം വീട്ടിലേക്ക് വന്നത് നബി തങ്ങളുടെ അടുക്കലേക്ക് വന്നത് ഉത്ബത്താണ്, റുഖയ്യ ബീവിയുടെ ഭർത്താവ്. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ നമ്മുടെ നാട്ടിലെ പൂർവികരായിരിക്കുന്ന ആളുകളെ വിശ്വാസത്തിനെതിരെ ലാത്തഴുസക്കെതിരെ നിങ്ങൾ ഉറക്കെ ശബ്ദിച്ചുകൊണ്ട് പ്രചരിപ്പിക്കുന്നത് കൊണ്ട് അത്തരം ഒരു കുടുംബത്തിലെ മക്കളെ ഞങ്ങളെ കൂടെ നിർത്താൻ പറ്റില്ല. നിങ്ങളെ മകൾ റുഖയ്യയെ ഞാൻ ത്വലാക്ക് ചൊല്ലിയിരിക്കുന്നു എന്ന് പറഞ്ഞ് വാപ്പാനെ ഏൽപ്പിച്ചു. ഓർക്കണം, നിങ്ങൾ അനുജൻ ഇങ്ങോട്ട് പോകുന്നു, ജ്യേഷ്ഠൻ ഇങ്ങോട്ട് പോകുന്നു, അല്പസമയം കഴിഞ്ഞപ്പോൾ ഉത്തൈബത്ത് വന്നു. ഉത്തൈബത്ത് വന്നിട്ട് എന്താ ചെയ്തത്? നബി തങ്ങളോട് കുറച്ച് കയർത്ത് സംസാരിച്ചു. തലാക്ക് ചെല്ല മാത്രമല്ല ചെയ്തത്, ചില ആളുകളുണ്ടല്ലോ ഒരു സംസാരം ഉണ്ടാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉത്തൈബത്ത് കുറച്ച് തട്ടിക്കയറി സംസാരിച്ചു. നബി തങ്ങൾ ഒന്നും പ്രതികരിച്ചില്ല. ചില ആളുകൾക്കുണ്ട് പ്രതികരിക്കാൻ ഞാൻ ഒരു മൂക്കും എടുത്തോണ്ടല്ലോ, എന്താ ഉണ്ടാക്കണേ, ഒരു പ്രകോപനം ഉണ്ടാക്കലുണ്ട്. മിണ്ടാത്തവരോട് ക്ഷമിച്ചു നിൽക്കണവരോടും ഒന്നിങ്ങനെ ചെറുമത്തോണ്ടിട്ട് ഇതേ ഇപ്പൊ എനിക്ക് നാവില്ലേ, ഇങ്ങനെ ഉണ്ടല്ലോ ഒരു പരിപാടി. ഈ പരിപാടിക്കാണ് ഉത്തൈബത്ത് വന്നത്. ചില സംഗതികൾ അങ്ങനെയുണ്ട്, മിണ്ടാതിരുന്നാലും അയവെക്കും. ഇപ്പൊ ഒരാൾ പ്രസംഗിച്ചത് കേട്ടെ, ഗാലറിയിൽ ഇരിക്കുന്നവർ ഖേദിക്കേണ്ടി വരും, ഞങ്ങൾക്ക് അങ്ങനെ ഖേദമൊന്നുമില്ല, ഞങ്ങൾ ഗാലറിയിൽ നിന്ന് കാണട്ടെ, ആസ്വദിക്കും ഇൻഷാല്ലാ. ഗാലറിയിൽ ഇരിക്കുന്നവർ നിരാശപ്പെടേണ്ടി വരും എന്ന് പറഞ്ഞവരോട് നമുക്ക് തിരിച്ചു പറയാനുള്ളത്, ഞങ്ങൾക്ക് എന്നും ആശയുള്ളു, നിങ്ങൾ നിരാശപ്പെടുന്നത് ഞങ്ങൾ ഗാലറിയിൽ നിന്ന് കണ്ടുകൊണ്ടേ. ഞാൻ അതിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. ഇരിക്കട്ടെ, ഹബീബുന മുഹമ്മദ് മുസ്തഫ, ഞാൻ ഇന്നാളെ ഒരു നിക്ഷയത്തിന്റെ സദസ്സുക്ക് കാരണന്മാര് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ അവിടെ പോയി ഇരുന്നപ്പോ ഈ കാരണന്മാർക്ക് ഇന്നെ കണ്ടപ്പോ ഒരു വികാരം തോന്നി. അങ്ങനെ ഉണ്ടല്ലോ, ഒരു കാണുമ്പോഴാണ് ചിലത് ഇളകാൻ, ബാങ്ക് കേൾക്കുമ്പോഴാണ് ഇബ്ലീസ് പുറപ്പെടുന്നത്. അപ്പോ അങ്ങനെ ഉണ്ട് ഞാൻ. അപ്പോ ഇവരിങ്ങനെ ഞാൻ പോയിരുന്നപ്പോ പറഞ്ഞു, കാന്തപുരത്തിന് അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് പറഞ്ഞു, കാന്തപുരത്തിന് ഇപ്പോഴേ 90 കോടി ബ്രൂണൈ സുൽത്താനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഞാനതിൽ ഇടപെടാൻ വേണ്ടിയിട്ടാണ് ഇവര് പറഞ്ഞത്. ഞാൻ ഇവര് കാരണന്മാരങ്ങനെ സംസാരിച്ചപ്പോ ഞാൻ അവിടെ പത്രം ഉണ്ടായിരുന്നു, നോക്കിയിട്ട് അങ്ങനെ ഇരുന്നു. കുറെ കഴിഞ്ഞപ്പോ ഒരു കാരണവര് പറഞ്ഞു, ഈ മൂലിയാർക്ക് അതൊക്കെ അറിയാം, ഇപ്പര് പറയായിട്ടാണ്. അപ്പൊ ഞാൻ പത്രത്തിനൊക്കെ കണ്ണെടുത്തേണ്ട പരിധി നോക്കിട്ട് പറഞ്ഞു, ബാക്കി 10 ഇപ്പൊ 2 ദിവസം മുമ്പ് കിട്ടിയ 90 കോടിയാണല്ലോ ഒരു പറഞ്ഞത്, ബാക്കി 10 കൂടി ഇപ്പൊ 2 ദിവസം മുമ്പ് കിട്ടിയ. പിന്നെ നല്ലത് അതാണ്, അല്ലാതെ 90 നിഷേധിക്കാനല്ല, അല്ലെങ്കിൽ 10 കൂടി കൂട്ടാനല്ലേ. പിന്നെ ഞാൻ പോരുന്നത് വരെ ഒരാ വർത്തമാനം ഉണ്ടായിട്ടുണ്ട്. അതായത് ചില ആളുകൾക്ക് അടങ്ങിയിരിക്കാനായിക്കൂല, നമ്മളൊന്ന് ഇപ്പൊ അളക്കും. ഇതാണ് ഉത്തൈബത്ത്. റസൂലുള്ളാഹി തങ്ങൾ ഒന്നും പ്രതികരിച്ചില്ല. നബി തങ്ങൾ പ്രതികരിക്കാതിരുന്നപ്പോൾ നബി തങ്ങളോട് അങ്ങനെ ഉത്തൈബത്ത് ഇങ്ങനെ തട്ടിക്കയറി സംസാരിച്ചു എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് വഴക്കിട്ടു എന്ന് മാത്രമല്ല, നബി തങ്ങളെ ശാരീരികമായി മുത്തനബിയോട് നേരിടാനുള്ള രീതിയിലാണ് ഉത്തൈബത്ത് വന്നിട്ടുള്ളത്. രണ്ടാം മൂന്നാമത്തെ മോള് ഉമ്മു കുൽസൂമിനെ തലാക്ക ചൊല്ലിയിട്ട് ഉത്തൈബത്ത് പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുപ്പായം ഇങ്ങനെ പിടിച്ചിട്ട് വലിച്ചു കീറി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കമീസ് ഇങ്ങനെ പിടിച്ച് വലിച്ചങ്ങോട്ട് കീറി. അത് റസൂലുള്ളാഹിന്റെ കൽബ് കീറിയതുപോലെ ആയിപ്പോയി. നബി തങ്ങളെ മനസ്സ് വല്ലാതെ പടപടച്ചു. അല്ലാഹുവിന്റെ റസൂൽ ആ സമയത്ത് പറഞ്ഞു, അല്ലാഹുമ്മ സല്ലിതുഹു കൽബം മിൻ കിലാബിക്, അള്ളാഹുവേ ഇത്തരം ദുഷ്ടന്മാരെ നേരിടാൻ നിന്റെ കയ്യിൽ പട്ടാളമുണ്ടല്ലോ, അതിൽപ്പെട്ട ഒരു പട്ടാളത്തെ കൊണ്ട് നീ ഇവനെ കൈകാര്യം ചെയ്യണേ. ഉത്തൈബത്ത് ഷാമിലേക്ക് വലിയൊരു കച്ചവടത്തിന് പുറപ്പെട്ടു, വലിയ കച്ചവട സംഘം പോവാണ്. മുഹമ്മദ് നബി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന വാർത്ത മക്കത്ത് പരന്നു. അവർക്കറിയാം അത് സംഭവിക്കുമെന്ന്. രാത്രി കച്ചവടക്കാരൊക്കെ പോകുന്ന വഴി മധ്യേ രാത്രി ഒരു സ്ഥലത്ത് വിശ്രമത്തിനിറങ്ങി, ആളുകളൊക്കെ ഇങ്ങനെ നേരെയായിട്ട് വിശ്രമ സ്ഥലത്ത് ഉറങ്ങാണ്. അപ്പോൾ ഉത്തൈബത്തിന് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക സെക്യൂരിറ്റി ഉണ്ടാക്കി, മണൽ ചാക്കുകളൊക്കെ നിറച്ചിട്ട് അതിൻ്റെ അകത്ത് ഓനെ പ്രത്യേകം താമസിപ്പിച്ചു.
രാത്രി എല്ലാവരും ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന പാതിരാക്ക് കാട്ടിൽ നിന്ന് ഒരു പുലി ഇറങ്ങി വന്നിട്ട് ആ പുലി ഇങ്ങനെ തപ്പി 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 ഇങ്ങനെ നോക്കി, ഓരോന്നിനെയും നോക്കി 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 വന്നിട്ട് അല്ലാഹു റബ്ബി ഉതൈബ തന്നെ കാണുന്നില്ല, ആ പുലി തിരയുന്ന ആളെ കാണുന്നില്ല. ആ പുലി അവസാനം ഇങ്ങനെ അതിങ്ങനെ നോക്കി നോക്കി നടന്നിട്ട് നോക്കുമ്പോൾ അപ്പുറത്ത് ഒരു മണൽ കൂമ്പാരത്തിന് അപ്പുറത്ത് ഒരാൾ അല്ലാ പുലി എടുത്തു ചാടി ഉതൈബത്തിന്റെ തല കടിച്ചുകൊണ്ട് പുലി കാട്ടിലേക്ക് പോയി. നബി മുഹമ്മദ് മുസ്തഫ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന വാപ്പയെ നമ്മൾ പഠിക്കണം, ഓർത്തു നോക്കണം. സഹോദരിമാരെ, നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, ഒരു വീട്ടിലേക്ക് രണ്ട് കുട്ടികളെ വിവാഹം ചെയ്ത് അയച്ചിട്ട് ആ വിവാഹിതരായ പെൺമക്കൾക്ക് വീട് കൂടുന്നതിന് മുമ്പ് തന്നെ അവര് രണ്ടുപേരെയും തലാക്ക് ചൊല്ലി. ആ രണ്ട് കുട്ടികളെയാണ് പിന്നീട് കല്യാണം കഴിച്ചത് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. അവരെ കല്യാണത്തിലേക്ക് എത്തുന്ന രംഗത്തേക്ക് ഞാൻ വരും, പക്ഷെ നിങ്ങൾ കുറച്ചേരം ഒപ്പം നിൽക്കണം, അല്ലെങ്കിൽ നമുക്ക് ഇത്ര പറഞ്ഞു മതിയാക്കാം. നമ്മളെ ഉസ്മാൻ റളിയല്ലാഹു അൻഹ. അപ്പോ മറ്റൊന്ന്, സൈനബ് റളിയല്ലാഹു അൻഹ കല്യാണം കഴിച്ചിരിക്കുന്ന അബുൽ ആസിനോട് ചോദിച്ചു വിവാഹം മോചിതരാക്കി. അവസാനം അബുൽ ആസ് തയ്യാറായില്ല. അപ്പൊ ഇവരെന്ത് ചെയ്തു? ശത്രുക്കൾ വളഞ്ഞു അബുൽ ആസിനെ വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, അബുൽ ആസ് നിങ്ങൾക്ക് ഈ മക്കത്ത് ഏത് കുടുംബത്തിൽ നിന്ന് കല്യാണം വേണം, ഏത് പെണ്ണിനെ വേണം, ഏത് പ്രായക്കാരിയെ വേണം, ഏതിനെയും നിങ്ങൾ പറഞ്ഞോളൂ, ആ പെണ്ണിനെ നിങ്ങൾക്ക് നിക്കാഹ് ചെയ്തു തരാം, എന്നാലും മുഹമ്മദിന്റെ മകളെ ഉപേക്ഷിക്കണം. അബുൽ ആസ് പറഞ്ഞു, ഞാൻ സൈനബിനെ ഉപേക്ഷിക്കുന്ന പ്രശ്നമേ ഇല്ല. ആ ഇടക്ക് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ ഓർഡർ പ്രകാരം മദീനയിലേക്ക് ഹിജറ പോകുന്ന സമയമെത്തി. നബി തങ്ങളെ നാല് മക്കളും മുത്തുനബിയെ കൊണ്ട് ഷഹാദത്ത് കലിമയിൽ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ രണ്ട് മക്കളെ തലാക്കിയില്ല, അവരെ ഭർത്താക്കന്മാർ ഇസ്ലാമിലേക്ക് വന്നില്ല, അങ്ങനെ പോയി. അബുൽ ആസ് സൈനബുവിന്റെ ഭർത്താവാണ്, പക്ഷെ അദ്ദേഹം ഇസ്ലാമതം സ്വീകരിച്ചിട്ടില്ല. അന്നത്തെ നിയമം അനുസരിച്ച് അങ്ങനെയാണ്, അബുൽ ആസ് ഇസ്ലാമതം സ്വീകരിച്ചിട്ടില്ല. സൈനബ് റസൂലുള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ട്. നബി തങ്ങൾ മദീനയിലേക്ക് ഹിജറ പോകുമ്പോൾ സൈനബ് റളിയല്ലാഹു അൻഹ മുത്തുനബിന്റെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, ഉപ്പ ഞാൻ എന്താണ് വേണ്ടത്? എന്റെ ഭർത്താവ് എന്നെ തലാക്ക് ചെല്ലാൻ ശത്രുക്കൾ ആവശ്യപ്പെട്ടപ്പോൾ അതിന് തയ്യാറായിട്ടില്ല. ഞങ്ങൾ തമ്മിൽ അത്ര നല്ല ബന്ധമാണ്, ഞാൻ ഇവിടെ ഭർത്താവിന്റെ കൂടെ നിൽക്കണോ അതല്ല ഉപ്പാന്റെ കൂടെ വരണോ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മോളെ നീ ഭർത്താവിന്റെ കൂടെ നിന്നോ. റസൂലുള്ളാഹി തങ്ങൾ മദീനയിലേക്ക് പോയി. മദീനയിൽ ഇസ്ലാം വളരുകയാണ്, മദീനയിൽ ഇസ്ലാം വളർന്നു വളർന്നു കൊണ്ടേയിരിക്കുന്നു. തൗറാത്തിന്റെ വിശ്വാസികൾ, ഇഞ്ചീലിന്റെ വിശ്വാസികൾ ലോകവ്യാപകമായി മദീനയിലേക്ക് ഒഴുകാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ ശത്രുക്കൾക്ക് സഹിക്കാൻ വയ്യാത്ത സമയത്താണ് അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള ഒരു പട ബദറിലേക്ക് നയിക്കുന്നത്. അങ്ങനെ ബദറുണ്ടായി. ബദർ പടയണിയായിട്ട് ശത്രുക്കൾ പോകുമ്പോൾ സൈനബിന്റെ ഭർത്താവ് അബുൽ ആസിനെ വരെ വിളിച്ചിട്ട് പറഞ്ഞു, നീ തലാക്ക് ചെല്ലാൻ ഏതാനും തയ്യാറായില്ല, നീ ഞങ്ങളെ കൂടെ മതത്തിൽ ഞങ്ങളൊപ്പം തന്നെയാണ്, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, ബദറിലേക്കുള്ള പട്ടാളത്തിൽ നിന്റെ പേര് ചേർത്തിട്ടുണ്ട്, നീ ബദറിലേക്ക് വരണം. അബുൽ ആസ് ബദറിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ സൈനബ് റളിയല്ലാഹു അൻഹ ഭർത്താവിനോട് പറയുന്നുണ്ട്, സൈനബ് റളിയല്ലാഹു അൻഹ ഭർത്താവിനോട് പറയുന്നുണ്ട് അബുൽ ആസിനോട്, ഉപ്പാക്ക് എതിരെ യുദ്ധം ചെയ്യാനാണ് നിങ്ങൾ പോകുന്നത്, എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ എന്ന് സൈനബ് ഭർത്താവിനോട് പറയുന്ന ഒരു രംഗമുണ്ട്. ഇരിക്കട്ടെ, അതൊന്നും വിശദീകരിക്കാൻ നേരമില്ല. ബദറിലെത്തി, ബദർ സമരമായി. ബദർ യുദ്ധം എന്ന പ്രയോഗമല്ല നല്ലത്, ബദർ സമരം അല്ലേ. ജിഹാദിന് അർത്ഥം യുദ്ധം നല്ലല്ലോ. വജാഹിദു ഫീ സബീലില്ലാ എന്ന് വന്നാൽ അള്ളാഹിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ നല്ലല്ലോ. നമ്മളെ ശരീരത്തിനോട് ജിഹാദ് ചെയ്യാൻ പറഞ്ഞത് യുദ്ധമല്ല, അത് സമരമാണ്. യുദ്ധം എന്ന് പറയുമ്പോൾ അത് ഖിതാലാണ്. സമരത്തിന് പോയി ചിലപ്പോ അത് യുദ്ധമായി മാറും, അതാണല്ലോ ബദർ യുദ്ധ പാട്ട്. അങ്ങനെയല്ല, ബദർ കിസ്സ പാട്ട് അതല്ലേ നമ്മളുള്ളത്.
ബദർ കിസ്സപ്പാട്ട്, പിന്നെന്താ നമ്മളത്, ബദർ പടപ്പാട്ട്. ബദിരീങ്ങൾ ചോര ചിന്തി മലക്കൂകൾ വന്ന് മുന്തി, പടവെട്ടിയെ ബദർ കാണാൻ കൊതിയും മുന്തി, അവിടെ മിൽ ബസ്സും നിർത്തി ഞങ്ങൾ പാർത്തിടയി അന്തി. പുരിക്കോട്ട ഇതിരാക്കാന്റെ പഴയ ബദർ പടപ്പാട്ടൊക്കെ അങ്ങനെ. ഇപ്പൊ പിന്നെ പാട്ടൊക്കെ പോയല്ലോ അല്ലേ, ബദർ പടപ്പാട്ടൊന്നും പാടി പറയണത് ഇപ്പൊ ഉണ്ടോ? പാടി പറയലില്ലാതെ, പിന്നെ പാടിയത് കാസറ്റ് പിടിച്ചു അത് കേക്കലേ. ഇപ്പൊ പിന്നെ അതുമില്ലാതെ എന്താ സംഗതി അറിഞ്ഞങ്ങള്? ഈ പണ്ട് ഈ ഓഡിയോ കാസറ്റാണ്, അത് ഒരു ഭാഗത്ത് ഒരു പാട്ടും മറ്റേ ഭാഗത്ത് മറ്റേ പാട്ടും, അങ്ങനെ ഒരേ പിന്നെ കാസറ്റിന്റെ ഒരു ഭാഗത്ത് പുതിയാപ്പിള ഇറങ്ങുമ്പോഴുള്ള പാട്ടാണ്, മറ്റേ ഭാഗത്ത് ബദർ പാട്ട്. അങ്ങനെ ഒരു കല്യാണത്തിന്റെ സദസ്സിൽ കാര്യമായ കല്യാണം, പുതിയാപ്പിള കോട്ടും ടോപ്പും ഇട്ടിട്ട് ഇങ്ങനെ വന്നിരുന്ന് ഇരുന്നാ പാടട്ടെ, അപ്പൊ കാസറ്റാണ് പാടി. പുറപ്പെട്ട അബുജാഹിലുടൻ കിവർ പൊങ്ങി അടച്ചത്തപ്പുരാന്, പുതിയാപ്പിള ഇറങ്ങി വെക്കുമ്പോഴാണ് ഈ പാട്ട് കേൾക്കണത്. ഇത് കാസറ്റ് മറിച്ചിടാൻ പറഞ്ഞ അവിടെ ചമ്മാട്ട് പള്ളിക്കല്, നല്ല ബാങ്ക് മുജാഹിദ് പള്ളിക്കല്, എന്തോ ഒരു ബാങ്ക് ആരപ്പത് ഇത്ര നല്ല ബാങ്ക്. ഒരീസണ്ടി അസർക്ക് അസലാത്ത് ഫൈറമ്മിനോന്ന് അപ്പോഴാണ് ബാങ്കിന്റെ ആളെ പിടുത്തം കിട്ടിയത്. അങ്ങനെ പാട്ടൊക്കെ പണ്ട് പറ്റെ പോയി ഇനി അത് ബുഖാരിയിലുണ്ടോന്നും ചോദിക്കണ്ട, അതൊക്കെ ഒരു മാമാന്റെ അതീതാണ്. അള്ളാഹു തആല നമുക്ക് ഖൈറും ബർക്കത്തും തരട്ടെ. അപ്പോ ബദർ പട, ആ ബദർ പട കഴിഞ്ഞ് യുദ്ധത്തടവുകാരായി പിടിക്കപ്പെട്ട കൂട്ടത്തിൽ സൈനബിന്റെ ഭർത്താവ് വന്നു അബുൽ ആസ്. അയാൾ ഇസ്ലാമതം സ്വീകരിച്ചിട്ടില്ലല്ലോ. യുദ്ധത്തടവുകാരെ മോചിപ്പിക്കുന്നതിന് ഒരു നിയമം വന്നു. എന്താണത്? അവരൊരു ജാമ്യസംഖ്യ മോചനപത്രം എഴുതുകയാണ് അന്ന് ഉസ്താമാർ അർത്ഥം വെച്ച്, നമുക്കൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു ജാമ്യസംഖ്യ കെട്ടിവെച്ചുകൊണ്ട് അവരെ മോചിതരാക്കാം, അല്ലെങ്കിൽ അവരെ അടിമകളാക്കി വെക്കാം. അങ്ങനെ ഓരോരുത്തരെയും മോചിപ്പിക്കേണ്ട രംഗം വന്നു. അബുൽ ആസിന്റെ ഊഴം വരികയാണ്, മക്കയിലേക്ക് വിവരം കിട്ടി യുദ്ധത്തടവുകാരായി പിടിക്കപ്പെട്ടവരെ മോചിപ്പിക്കുന്നുണ്ട്. ആ വിവരം സൈനബുവിന് കിട്ടിയപ്പോൾ സൈനബ് റളിയല്ലാഹുവിനെയും ഭർത്താവും നല്ല ആത്മീയ ബന്ധത്തിലാണ്. ഇപ്പൊ ചില കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് അതുപോലെ തന്നെ ചില നിരീശ്വരവാദികളൊക്കെ എന്തിനാണ് നിങ്ങൾ മതം മാറി കല്യാണം കഴിച്ചതിനെ എതിർക്കുന്നത്, മുഹമ്മദ് നബിയുടെ മകൾ മറ്റൊരു മതക്കാരന്റെ കൂടെ താമസിച്ചിട്ടുണ്ടല്ലോ എന്ന് പഠിപ്പിക്കുന്ന ചില തെറ്റായ സംഗതികൾ പ്രചരിക്കുന്നുണ്ട്. മുസ്ലിംകൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഇസ്ലാമിന്റെ ആദ്യഘട്ടത്തിലെ നിയമങ്ങൾ, ഒരു കുട്ടി ജനിക്കുമ്പോൾ കുട്ടി മൂത്രം വെക്കുന്നത് കയ്യിൽ തന്നെയാണ്, ജനിക്കുമ്പോ കുട്ടി കാഷ്ടിക്കുന്നത് കിടപ്പറയിൽ തന്നെയാണ്, പൊട്ടുമെത്തയിൽ തന്നെയാണ്. അത് പിന്നെ കുട്ടി വലുതാകുന്നതിനനുസരിച്ച് മാറി 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 വന്ന് വലുതായാൽ ഇനി പിന്നെ എവിടെയായി ബാത്റൂമിലായി, ഇനി എന്നും ബാത്റൂമിൽ തന്നെ. അപ്പൊ അന്ന് കുട്ടി കയ്യിൽ മൂത്രം ഒഴിച്ചു എന്ന് ചോദിച്ചാൽ ഇപ്പൊ നിങ്ങൾ പോയിട്ട് അമ്മാന്റെ കയ്യിൽ മൂത്രം ഒഴിക്കാൻ പറ്റും? ഇപ്പൊ പോയിട്ട് കടക്കയിൽ നിന്ന് മൂത്രം ഒഴിക്കാൻ പറ്റും? മാനസികത്തിന്റെ ഗുളിക തരും ആൾക്കാർ. അപ്പോ ഈ പ്രചരിപ്പിക്കുന്നവർക്ക് ഏത് ഗുളിക കൊടുക്കേണ്ടി വരും? സൈനബാബിവിന്റെ കഥ പറഞ്ഞുകൊണ്ട് ആളെ പൊട്ടീസാക്കുന്നവർക്ക് കൊടുക്കേണ്ട ഗുളിക ഏതാണെന്നറിയാം? അത് മാനസികത്തിന്റെ ഗുളികയാണ്, നമ്മൾ മനസ്സിലാക്കണം. സൈനബ് ബിബി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചിരിക്കുന്ന അബുൽ ആസ് അന്ന് മുസ്ലിമായി ബദറിൽ പിടിക്കപ്പെട്ടു. അങ്ങനെ പിടിക്കപ്പെട്ടിരിക്കുന്ന ആളെ മോചിപ്പിക്കുന്നതിന് വേണ്ടി മോചന ദ്രവ്യം കൊടുത്തയച്ചത് ആരാണ്? സൈനബ് റളിയല്ലാഹു അൻഹ. അല്ലാഹു റബ്ബി സൈനബാബിബി ഒരു പൊതി, ഒരു നല്ലൊരു സമ്മാനം റസൂലുള്ളാഹി കൊടുത്തയച്ചു. അള്ളാഹു റബ്ബി ജാമ്യസംഖ്യ കെട്ടിയിട്ട് ഓരോരുത്തരും ഇങ്ങനെ മോചിപ്പിച്ച് റെക്കോർഡൊക്കെ റെഡിയാക്കുന്ന കൂട്ടത്തിൽ അബുല്ലാസ് വന്നു. അബുല്ലാസിന്റെ കയ്യിൽ എന്താണ് എത്തിയിരിക്കുന്നത്? മക്കത്തുനിന്ന് കൊടുത്തയച്ചിരിക്കുന്നത് എന്താണ്? ഒരു പൊതി. ആ പൊതി കെട്ടയച്ചു നോക്കുമ്പോൾ അതിൽ നിന്ന് നല്ല ഒരു സ്വർണമാല, ആ മാല എടുത്തിട്ട് പൊതിയിൽ ആ മാല എടുത്തിങ്ങനെ പൊക്കിയപ്പോൾ ആ മാല കണ്ടപ്പോ ആരംഭ റസൂലുള്ളാഹി മുത്തുനബിയുടെ രണ്ട് കണ്ണും നനഞ്ഞുപോയി. നബി തങ്ങളെ കണ്ണ് കുടുകുടാ കണ്ണുനീര് നിറഞ്ഞു. സ്വഹാബാക്കൾ ഇങ്ങനെ നോക്കി, എന്താണാവോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്താണ് ഓർമ്മ വന്നത്? റസൂലുള്ളാഹിന്റെ ചോരത്തളപ്പുള്ള നിറഞ്ഞ സമയത്ത് ഖദീജ ബീവിയെ കല്യാണം കഴിക്കുമ്പോൾ, ഖദീജ കുലീന തറവാട്ടുകാരിയാണ്. ഖദീജ റളിയല്ലാഹു ഞാൻ 1990 മക്കത്ത് പോകുമ്പോൾ ഉംറ കഴിഞ്ഞ് മറുവയിൽ നിന്ന് പുറത്തിറങ്ങി. മറുവയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ആദ്യം കാണുന്നത് ഒരു ജ്വല്ലറി, രണ്ടാമത്തത് ഒരു ജ്വല്ലറി, മൂന്നാമത്തെ ഒരു ജ്വല്ലറി, നാലാമതാ കേറ്റങ്ങനെ കയറിയാൽ മൂന്ന് തുണിഷാപ്പ്, അതിൽ വലഭാഗത്തുള്ള തുണിഷാപ്പിൽ ജബലുല്ലേരി തങ്ങന്മാർ.
മക്കത്തിൽ മുക്കറമയിൽ ആ മറുവിയിൽ നിന്ന് ഇറങ്ങിയേറ്റ് അങ്ങനെ അങ്ങോട്ട് ഇപ്പോഴത്തെ ഖദീജ ബീവിന്റെ അവിടെ പോകുന്ന പാലം വരെയുള്ള സ്ഥലങ്ങൾ രണ്ട് ഭാഗത്തും മാർക്കറ്റാണ്. ഖദീജ ബീവിന്റെ മാർക്കറ്റ് എന്നാ പറയാ. അത്ര വരെ വർത്തക പ്രമുഖയായ പ്രമാണിയായ പെണ്ണാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ. അവരെ റസൂലുള്ള കല്യാണം കഴിക്കുമ്പോൾ കഴുത്തിലുണ്ടായിരുന്ന മാല ആദ്യത്തെ മോള് സൈനബുവിനെ കല്യാണം കഴിച്ചപ്പോൾ ഖദീജ ബീവിയാകുന്ന ഉമ്മ ഉമ്മാന്റെ കഴുത്തിലുള്ള മാല ഊരിയിട്ട് അത് മോളെ കഴുത്തിലേക്ക് ഇട്ടു കൊടുത്തതാണ്. ആ മാലയാണ് ഭർത്താവിനെ മോചിപ്പിക്കുന്നതിന് വേണ്ടി സൈനബ് റളിയല്ലാഹു അൻഹാ കൊടുത്തയച്ചിരിക്കുന്നത്. അത് കണ്ടപ്പോൾ ഖദീജ ബീവിയെ ഓർത്തുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളെ കണ്ണ് നനഞ്ഞുപോയി. അല്ലാ, ഒരു ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് അത് റസൂലുള്ളാഹി തങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. നമ്മളൊക്കെ ഒരു താൽക്കാലിക ശാരീരിക സുഖത്തിന് വേണ്ടി ഒരു ഇണയെ സ്വീകരിച്ചതാകാൻ പാടില്ല. ഒരു ഇണ ജീവിതം, ഇണയും തുണയും, ഏറ്റവും താഴ്ന്നു പറഞ്ഞാൽ ഒരു ജോഡി ചെരുപ്പ് അല്ലേ. രണ്ടും കൂടി ഉണ്ടെങ്കിലല്ലേ ഇട്ട് നടക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ആരെങ്കിലും കണ്ടിരിക്കണം ഒരു ചെരുപ്പിട്ട് പോണത്, രണ്ട് ഷൂ ഒന്ന് കാണാൻ, അപ്പൊ ഒന്നിട്ടും കണ്ട ആരെങ്കിലും പോകും. ഇത് മുന്തിയതാണ് ഒന്നെങ്കിൽ ഒന്ന് വിചാരിച്ചിട്ട് ഇല്ല, ഇണയാണ്. ഒരു പക്ഷിക്ക് രണ്ട് ചിറക്, ഇണയാണ്. ഇണയും തുണയും ഭാര്യ ഭർത്തർ ജീവിതത്തിൽ ഹൃദയവും ഹൃദയവുമാണ്. ശരീരം ബന്ധപ്പെടുന്നു എന്നത് അത് ഒരു നൈമിഷികമായ സുഖം മാത്രമാണ്. അതേസമയത്ത് ഹൃദയവും ഹൃദയവുമാണ് ബന്ധം. അത് വേർപ്പെടുത്താൻ ആർക്കും സാധ്യമല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഖദീജുവിന്റെ മാല കണ്ടപ്പോൾ മുത്തുനബിയുടെ കണ്ണ് നിറഞ്ഞു. സ്വഹാബാക്കളും റസൂലുള്ളാഹി തമ്മിൽ ചർച്ച മധ്യേ സ്വഹാബാക്കൾ നബിയെ തങ്ങളുടെ ഈ മാല അത് സൈനബുവിന് തന്നെ തിരിച്ചു കൊടുക്കാം, അത് സൈനബുവിന് തന്നെ തിരിച്ചു കൊടുക്കാം. പക്ഷേ അപ്പോഴേക്ക് നിയമം വന്നിട്ടുണ്ട്. എന്താ നിയമം? മുസ്ലിമായ സ്ത്രീ മുസ്ലിമായ പുരുഷനെ മാത്രമേ ഇണയായി സ്വീകരിക്കാവൂ. അപ്പൊ അബുൽ ആസിയെ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളും സ്വഹാബാക്കളും പറഞ്ഞു, നിങ്ങളെ നമ്മൾ വെറുതെ മക്കത്തേക്ക് വിടാം, സൈനബുവിന്റെ ആഭരണം മാല സൈനബുവിന് തന്നെ തിരിച്ചു കൊടുക്കാം. പക്ഷെ നിങ്ങളെ മോചിപ്പിക്കുന്നത് ഒരു ഡിമാൻഡ് പ്രകാരമാണ്. എന്താണത്? നിങ്ങൾ മക്കയിൽ തിരിച്ചെത്തിയ ശേഷം സൈനബുവിനെ നിങ്ങൾ മദീനയിലേക്ക് അയക്കണം. അല്ലാഹു റബ്ബി ഭർത്താവിനോട് പറയാണ്, സൈനബുവിനെ നിങ്ങൾ മദീനയിലേക്ക് അയക്കണം. ആ വ്യവസ്ഥ പ്രകാരം അബുല്ലാസിനെ മക്കയിലേക്ക് തിരിച്ചയക്കാൻ തീരുമാനിച്ചു. മാല അവരെ കയ്യിൽ തന്നെ തിരിച്ചു കൊടുത്തു. ഇത് സൈനബുവിന് തന്നെ കൊടുക്കുക, ഇത് സൈനബുവിന് തന്നെ കൊടുക്കുക. പക്ഷെ നിങ്ങൾ മക്കത്തെത്തിയ ശേഷം സൈനബുവിനെ ഇങ്ങോട്ടേക്ക് അയക്കണം. ഇസ്ലാം നിയമം വന്നിട്ടുണ്ട്, മുസ്ലിമും മുസ്ലിമും മാത്രമേ വിവാഹ ജീവിതം നയിക്കാൻ പാടുള്ളൂ. അത് പ്രകാരം അബുല്ലാസ് മദീന വിടുമ്പോൾ സൈനബുവിനെ കൂട്ടി പോരാൻ വേണ്ടി റസൂലുള്ളാഹിന്റെ പോറ്റുമോൻ സയ്യിദ് ബിൻ ഹാരിസയും മറ്റൊരാളെയും കൂടെ അയച്ചു. അങ്ങനെ അബുല്ലാസ് മക്കത്തെത്തി, സൈനബുവിന്റെ മാല തിരിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഒന്നും കുറെ സമയത്ത് മിണ്ടാട്ടല്ല. വേദനിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ സൈനബ് ചായയൊക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ച് ചോദിച്ചു, എന്താണാവോ? അപ്പൊ പറഞ്ഞു, നമ്മൾ തമ്മിൽ പിരിയുകയാണ്. ഏ, എന്തേ കാര്യം? കുറേശികൾ വല്ല ബുദ്ധിമുട്ടുണ്ടാക്കിയോ? അതൊന്നും അല്ല. പിന്നെ നിന്റെ ഉപ്പ പറഞ്ഞിട്ടുണ്ട്, നീ മുസ്ലിമാണ്, ഞാൻ മുസ്ലിമല്ല, നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല എന്ന് അള്ളാഹുവിന്റെ നിയമം വന്നിട്ടുണ്ട് എന്ന് ഉപ്പ പറഞ്ഞു. നിന്നെ അങ്ങോട്ട് തിരിച്ചയക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാമിൽ നിയമം വന്നിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ സൈനബ് തയ്യാറായി. സൈനബ് റളിയല്ലാഹുവിനെ ഉപ്പാന്റെ അടുക്കലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ രണ്ടുപേരും കരയുന്നുണ്ട്. പക്ഷേ സൈനബ് ബിബി റളിയല്ലാഹുവിനൊക്കെ മനസ്സിനൊരു സമാധാനം, ഇസ്ലാം വേർപിരിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്ലാം അത് ഇണക്കി ചേർക്കുമായിരിക്കും. സൈനബ് റളിയല്ലാഹു അൻഹ മനസ്സിൽ പ്രതീക്ഷ വിടാതെ മക്കയിലേക്ക് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ അബുൽ ആസ് ഇസ്ലാമതം സ്വീകരിച്ചിട്ടില്ല. അദ്ദേഹം അനുജനെ വിളിച്ചു, കിനാനത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇത്താത്താനെ, നമ്മളെ ഭാഷയിൽ പറയാ, നീ ഇത്താത്താനെ മക്കയിലെ അതിർത്തിയിലേക്ക് എത്തിച്ചു കൊടുക്കണം. അവിടെ മുഹമ്മദ് നബി പറഞ്ഞയച്ചിരിക്കുന്ന ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്, അവരെ ഏൽപ്പിച്ചു കൊടുത്താൽ മതി, മദീനയിലേക്ക് അവർ കൊണ്ടുപോയിക്കോളും. ആ സമയത്ത് സൈനബ് റളിയല്ലാഹു അൻഹ ഗർഭിണിയാണ്.
സൈനബ് പോകാൻ ഒരുങ്ങി, എല്ലാ സംഗതികളും റെഡിയാക്കി പോകാൻ ഒരുങ്ങി. അല്ലാഹു റബ്ബി, സൈനബിന് രണ്ട് കുട്ടികളാണ് ഉണ്ടായിട്ടുള്ളത്. ഒന്ന് ആൺകുട്ടി അലിയ, അത് ചെറുപ്പത്തിലെ മരണപ്പെട്ടു. മറ്റൊന്ന് പിന്നീടുള്ള ജീവിതത്തിൽ ഉണ്ടായത് ഉമാമ. ആ കുട്ടി റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ചിട്ടുണ്ട്, നമുക്ക് പറയാം. അപ്പോ ഇരിക്കട്ടെ, സൈനബ് റളിയല്ലാഹുവിന്റെ ഗർഭിണിയാണ്. ഗർഭിണിയായ സൈനബുവിനെ കൊണ്ടുപോകാൻ അനുജൻ കിനാന അദ്ദേഹം ഒട്ടകത്തെ തയ്യാറാക്കി. ഒട്ടകം മുട്ടുകുത്തി സൈനബ് റളിയല്ലാഹുവിന്റെ പുറത്ത് കയറിയിരുന്നപ്പോൾ യാത്ര തുടരുകയാണ്. കുറച്ചങ്ങോട്ടെത്തിയപ്പോൾ മക്കയുടെ അതിർത്തി പ്രദേശത്ത് എത്തിയപ്പോഴേക്കും ശത്രുക്കൾ പകൽ സമയത്താണ് കൊണ്ടുപോകുന്നത്, സൈനബിനും കൊണ്ടുപോകുന്നത്. പകൽ സമയത്ത് ഇവര് പോകുന്നത് കണ്ടപ്പോൾ ശത്രുക്കളിൽ ചിലർ വളഞ്ഞു. മദീനയിൽ വെച്ച് ബദർ സഹകരിച്ചിരിക്കുന്ന വലിയ എതിർപ്പ് വരെ മനസ്സിൽ നിലനിൽക്കുന്ന സമയത്താണ് റസൂലുള്ളാഹിന്റെ മോളയും കൊണ്ട് പകൽ സമയത്ത് മദീനയിലേക്ക് പോണത്. അത് കണ്ടപ്പോൾ അവർക്ക് രസിച്ചില്ല, അവര് വളഞ്ഞു. സൈനബ് റളിയല്ലാഹുവിനെ യാത്ര ചെയ്തു പോകുന്ന ഒട്ടകത്തിന്റെ ചുറ്റുഭാഗത്ത് അവർ വളഞ്ഞു നിന്നു. അക്കൂട്ടത്തിൽ ഹബ്ബാർ എന്ന് പറയുന്ന ഒരു ഷൈത്താൻ ആ ഒട്ടകത്തെ അതിശക്തമായി കുന്തം കൊണ്ട് കുത്തിയിട്ട് ആ ഒട്ടകം ഇങ്ങനെ ഒരു പാറപ്പുറത്തേക്ക് അങ്ങോട്ട് വീണപ്പോൾ ഒട്ടകപ്പുറത്ത് നിന്ന് സൈനബ് റളിയല്ലാഹുവിനെ ആ പാറയിലേക്ക് അടിച്ചു വീണു. സൈനബ് റളിയല്ലാഹുവിനെ ഗർഭം അലസി ആകെ ചോരയിൽ കളികളിയായി. കിരാന അദ്ദേഹത്തിന്റെ അമ്പെടുത്തുകൊണ്ട് ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു, ഇനി ആരെങ്കിലും ഇങ്ങോട്ട് അടുത്താൽ ഞാൻ അവരെ കൈകാര്യം ചെയ്യും. അപ്പോൾ അവിടെ ദൂരെ നോക്കി നിൽക്കുന്ന കൂട്ടത്തിൽ അബൂ സുഫിയാൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഓടി വന്നിട്ട് കിനാനയോടും മറ്റുള്ളവരോടും പറഞ്ഞു, കിനാന നീ എന്തൊരു പണിയാണ് എടുത്തത്? ഒരു പെണ്ണിനെയും കൊണ്ട് ഉച്ച സമയത്ത് ഒരു വെല്ലുവിളി രൂപത്തിൽ നീ പോകാൻ പാടുണ്ടോ? ഇപ്പൊ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയിക്കോ, ആരും കാണാത്ത സമയത്ത് പോയാൽ മതി. അബൂ സുഫിയാൻ മധ്യസ്ഥം വഹിച്ചു. അബൂ സുഫിയാന്റെ തീരുമാനപ്രകാരം സൈനബിനെ കൊണ്ട് വീണ്ടും വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്ന് രക്തത്തിൽ കുളിച്ചിരിക്കുന്ന മോള്, പിന്നെ തീരെ നടക്കാൻ വയ്യ, അനങ്ങാൻ വയ്യ, വളരെ മോള് അവശയായ രീതിയിലായി. വല്ലാത്തൊരു രംഗമാണത്. ഓ പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ സ്വർഗം വാങ്ങിത്തരാൻ ആരംഭ റസൂലുള്ളാഹി. നമുക്കെന്തെങ്കിലും ത്യാഗം ഉണ്ടായിട്ടുണ്ടോ? നമുക്കെന്തെങ്കിലും കഷ്ടപ്പാടുണ്ടായിട്ടുണ്ടോ? മുത്തുനബിയെ പറ്റി ഒന്ന് ഓർത്തു നോക്കൂ നിങ്ങൾ. റസൂലുള്ളാഹിന്റെ മോള് ഗർഭം അലസിയിട്ട് ശരീരമാകെ രക്തത്തിൽ കുളിച്ചു. ആ പാറപ്പുറത്തേക്ക് വീണ ആഘാതത്തിൽ സൈനബ് റളിയല്ലാഹുവിനെ എഴുന്നേൽക്കാൻ പറ്റാതായി. ദിവസങ്ങളോളമുള്ള ചികിത്സയും വിശ്രമവും ഒക്കെ ആയി. പിന്നീട് അല്പം ഒരു ശാന്തത കിട്ടിയപ്പോൾ സൈനബിനെ വീണ്ടും ഒട്ടകപ്പുറത്ത് കയറ്റിയിട്ട് കൊണ്ടുപോയി. സയ്യിദ് ബിനു ഹാരിസയും മറ്റും സൈനബിനെ ഏറ്റെടുത്തിട്ട് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് മുത്തുനബിന്റെ ഹദറത്തിലേക്ക് ഗർഭം അലസി മനസ്സുകൊണ്ട് തളർന്ന് ഭർത്താവിനെ ഉപേക്ഷിച്ച് ചെല്ലുന്ന മോളെ കാണുന്ന മുത്തുനബിയെ നിങ്ങൾ ഓർത്തു നോക്കണം. രണ്ട് മക്കൾ ഇവിടെ തലാക്ക് ചൊല്ലി നിൽക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന പിതാവിനെ നാം ഒന്ന് പഠിച്ചു നോക്കൂ. ഓ മാതാക്കളെ, പിതാക്കളെ, നമുക്കെവിടെയാണ് ത്യാഗമുണ്ടായത്? നമുക്കെവിടെയാണ് പ്രശ്നമുണ്ടായത്? നമുക്കെവിടെയാണ് വിഷമമുണ്ടായത്? മദീനയിൽ ചെന്ന് സൈനബ് റളിയല്ലാഹുവിന്റെ ഉപ്പാന്റെ കൂടെ ചേർന്നു. ഉപ്പാന്റെ കൂടെ ചേർന്ന് കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ശരീരത്തിന്റെ അസ്വസ്ഥതയൊക്കെ ഒന്ന് മാറി ഒന്ന് സമാധാനമായപ്പോൾ ഉപ്പ ചോദിക്കുന്നുണ്ട്, മോളെ സൈനബോ, നിനക്ക് ഉപ്പ മറ്റൊരു കല്യാണം ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ സൈനബ് റളിയല്ലാഹു എന്നെ പറഞ്ഞു, ഉപ്പ എനിക്ക് മറ്റൊരു കല്യാണം വേണ്ട. അബുല്ലാസിയും ഞാനുമായി ഒരു പിണക്കവും ഇല്ലല്ലോ, ഞാനും അദ്ദേഹവുമായി ഒരു പൊരുത്തക്കേടില്ലല്ലോ. മക്ക കുഫാറുകൾ ചേർന്നിട്ട് എന്നെ ത്വലാക്ക് ചെല്ലാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം സമ്മതിച്ചിട്ടില്ലല്ലോ. ഖുർആനായത്ത് ഞങ്ങളെ വേർപിരിച്ചപ്പോൾ പോന്നതല്ലേ, അതുകൊണ്ട് എനിക്ക് മറ്റൊരു ഭർത്താവ് വേണ്ട. അഞ്ചു വർഷം സൈനബ് ബിബി റളിയല്ലാഹു അൻഹ മുത്തുനബിയുടെ കൂടെ ജീവിച്ചു. ഭർത്താവില്ല, ഉപ്പാനെ സഹായിച്ചും ശുശ്രൂഷിച്ചും പരിപാലിച്ചും. ആ ഇടക്ക് റുഖയ്യ ബിബി റളിയല്ലാഹു അൻഹയെ നേരത്തെ തന്നെ അബൂലഹബിന്റെ വലിയ മകൻ ഖുഖായ ബീവിയെ തലാക്ക് ചൊല്ലിയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊരു സംഭവം ഉണ്ടാവണം, വിശദീകരിക്കാൻ സമയം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഖുഖായ ബീവിയെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിനു കല്യാണം കഴിച്ചു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ നിങ്ങളും ഖുഖായ ബീവിയും തമ്മിലുള്ള നല്ല ഭാര്യ ഭർത്തൃ ബന്ധം തുടരുന്ന മധ്യേ അപ്പോഴാണ് ബദർ യുദ്ധം വരുന്നത്. ബദർ സമരത്തിലേക്ക് പോകാൻ നബി തങ്ങൾ തയ്യാറായി, ഉസ്മാൻ ബിൻ അഫ്ഫാൻ നിങ്ങളും തയ്യാറായി.
ഉസ്മാനിബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തയ്യാറായി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് വീട്ടിൽ നിന്നൊരു വിവരം വന്നു, റുഖയ്യ ബിവിക്ക് സുഖമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നിങ്ങളും മോളെ കാണാൻ വേണ്ടി പോയി. ചെന്ന് നോക്കുമ്പോൾ രോഗം കലശലാണ്, വല്ലാത്ത രോഗമാണ്. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ഉസ്മാൻ എന്നിവരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ മോളടുത്ത് നിന്നോളും, ഞാൻ ബദറിലേക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ കൈ പിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ, നിങ്ങളും ബദരീങ്ങളിൽപ്പെട്ട ആള് തന്നെ, കാരണം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ റെഡിയാണ്, പക്ഷെ ഇങ്ങനെ ഒരു തടസ്സം വന്നത് കൊണ്ടാണ് വരാത്തത്. റസൂലുള്ള കൈ പിടിച്ചുകൊണ്ട് ആ ബൈഅത്ത് ചെയ്തുകൊണ്ട് യാത്ര പറഞ്ഞ് ഇറങ്ങി. റുഖയ്യ ബിവി റളിയല്ലാഹു അൻഹ, രോഗം കഠിനമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ബദറിൽ പോയി, ബദർ സമരം കഴിഞ്ഞ് സുബ്ഹാനല്ലാഹ് വിജയാഹ്ലാദത്തിന്റെ, ബദറിൽ വിജയിച്ചിട്ടുണ്ട് എന്ന സന്തോഷം പറഞ്ഞുകൊണ്ടുള്ള മുന്നിലെ സംഘം, അവര് മദീനത്തേക്ക് ഇങ്ങനെ വരികയാണ്, ഒട്ടകപ്പുറത്ത് ആ സന്തോഷം അറിയിക്കാൻ വേണ്ടി നേരത്തെ ഇങ്ങനെ വരികയാണ്. ആ വരുമ്പോൾ ഒരു കൂട്ടം സ്വഹാബാക്കളുടെ ജന്നത്തുൽ ബക്കയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ആ കൂട്ടത്തിൽ മണ്ണ് കളക്കുന്നവർ ആയുധം കയ്യിൽ പിടിച്ചുകൊണ്ട് സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് എത്തുമ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ജന്നത്തുൽ ബക്കയിൽ നിന്ന് മണ്ണ് ശരീരത്തിൽ നിറഞ്ഞ രീതിയിൽ വരുന്ന കാഴ്ചയാണ് കാണുന്നത്. റസൂലുള്ളാഹി തങ്ങൾ ബദർ കഴിഞ്ഞ് വന്നപ്പോഴേക്കും റുഖയ്യ ബിവി റളിയല്ലാഹു അൻഹു വഫാത്താവുകയും ജന്നത്തുൽ ബക്കയിൽ മറവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒരു ഉപ്പയെ പറ്റി നമ്മൾ ഓർത്തു നോക്കൂ, ഇത്തരം ത്യാഗം സഹിച്ച ഒരു ഉപ്പ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? നമുക്കെന്തെങ്കിലും ചെറിയ ഒരു വിഷമം ഉണ്ടാകുമ്പോഴേക്ക് നമുക്ക് എന്തെല്ലാം തോന്നലുകളാണ് വരുന്നത്? ഞാൻ മരിച്ചെങ്കിലോ എന്ന് കരുതി, ഞാൻ കെട്ടിച്ചാടിയെങ്കിലോ എന്ന് കരുതി. ഓർത്തു നോക്കൂ നിങ്ങൾ, റുഖയ്യ ബിവി റളിയല്ലാഹു അൻഹ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ച് അധിക താമസിയാതെ ബഹുമാനപ്പെട്ട മഹദി ഹിജ്റ രണ്ടാം വർഷം വഫാത്തായി. ആ വഫാത്തിന് ശേഷം പിന്നീട് ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. ഉത്തബത്തും ഉത്തൈബത്തും തലാഖ് ചെലിയ രണ്ട് മക്കളുണ്ടല്ലോ, റുഖയ്യയെ ആദ്യം കല്യാണം കഴിപ്പിച്ചു. അവർ വഫാത്തായ ശേഷം ഉമ്മു കുൽസൂമിനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. അതാണ് റസൂലുള്ളാഹിന്റെ രണ്ട് മക്കളാണ് രണ്ട് പ്രകാശം, രണ്ട് പ്രകാശം ഏറ്റെടുത്തിയ ആള് ഉമ്മു കുൽസൂം. ബഹുമാനപ്പെട്ട ഉമ്മു കുൽസൂമും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുമായുള്ള വിവാഹ ജീവിതത്തിൽ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഫാത്തിന് മുമ്പ് തന്നെ വഫാത്താകുന്നുണ്ട്. ഹിജ്റയുടെ എട്ടാം വർഷമാണെന്ന് എന്റെ ഓർമ്മ. നബി തങ്ങൾ വഫാത്താകുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ് റുഖയ്യ ബിവി വഫാത്തായിട്ടുണ്ട്, ഉമ്മു കുൽസൂം വഫാത്തായിട്ടുണ്ട്, സൈനബ് റളിയല്ലാഹു അൻഹ മദീനയിൽ മുത്തുനബിയുടെ കൂടെ ഉണ്ട്. ആ സമയത്ത് സൈനബ് ബിവി റളിയല്ലാഹു അൻഹ അഞ്ചു വർഷം മുത്തുനബിയെ പരിപാലിച്ചും ശുശ്രൂഷിച്ചും ഒപ്പം നിൽക്കുന്ന മധ്യേ അബുൽ ആസ് ഒരു കച്ചവട സംഘമായിട്ട് പോയതാണ്. ആ കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് മക്കയ്ക്ക് മദീന അതിർത്തിയിൽ വെച്ചുകൊണ്ട് മുസ്ലിമീങ്ങൾ അദ്ദേഹത്തെ പിടികൂടി, അദ്ദേഹത്തിന്റെ കച്ചവട സ്വത്തുക്കളൊക്കെ പിടികൂടി. അപ്പോൾ അദ്ദേഹം ഓടി രക്ഷപ്പെട്ടിട്ട് വന്നത് എവിടെയാണെന്നറിയോ? റസൂലുള്ളാഹിന്റെ വീട്ടിലാണ്. പാതിര ആ സമയത്ത് ഒരാൾ വീട്ടിലേക്ക് ഇങ്ങനെ വന്നിട്ട് മുട്ടുന്നുണ്ട്. സൈനബ് റളിയല്ലാഹു അൻഹ അകത്ത് നിന്ന് ചോദിച്ചു, ആരാ? സൈനബോ, ഞാൻ അബുൽ ആസിയാണ്. യാ റബ്ബ്! സൈനബ് റളിയല്ലാഹു അൻഹ ഭർത്താവിന്റെ പേര് കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു. ഈ പാതിരാക്ക് വന്ന് മുട്ടാൻ എന്താണാവോ കാരണം? വാതിൽ തുറന്നു, കാര്യം അന്വേഷിച്ചു, തിരക്ക്. സൈനബ് റളിയല്ലാഹു അൻഹ എന്താണ് ഈ സമയത്ത് വന്നത്? അപ്പോ അബുല്ലാസ് പറയുന്നുണ്ട്, ഞാൻ ഇവിടെ ഒന്ന് ഇരുന്നോട്ടെ, ഞാൻ അത്രയധികം ക്ഷീണിച്ചിട്ടുണ്ട്, ഞാൻ ഇവിടെ ഒന്ന് ഇരുന്നോട്ടെ. സൈനബ് റളിയല്ലാഹു അൻഹ ഇസ്ലാം മതം സ്വീകരിക്കാത്ത അദ്ദേഹത്തെ ബേജാറായി. സൈനബ് റളിയല്ലാഹു അൻഹ ഇരിക്കാൻ സമ്മതം കൊടുത്തു. അല്പം വെള്ളമൊക്കെ കുടിച്ച് ആശ്വസിപ്പിച്ച ശേഷം അദ്ദേഹം വിവരം പറഞ്ഞു, ഞാനൊരു കച്ചവടത്തിന് പോയി തിരിച്ചു വരുന്ന മധ്യേ മുസ്ലിം സൈന്യം എന്റെ സ്വത്തുക്കൾ പിടികൂടിയിട്ടുണ്ട്, ഞാൻ അവരിൽ നിന്ന് രക്ഷപ്പെട്ടു ഓടി വരികയാണ്. അതിങ്ങനെ പറഞ്ഞ് സംസാരം തീരാറാകുന്ന സമയത്താണ് തഹജ്ജുദിന്റെ വാങ്ക് വരുന്നത്.
ബഹുമാനപ്പെട്ട സൈനബ് റളിയല്ലാഹുവിനെ ബാങ്ക് ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കി. ഉപ്പ ആ ബാങ്കിന്റെ സമയത്ത് പള്ളിയിലേക്ക് പോകാറുണ്ട്. ഉപ്പ പോകുന്നത് സൈനബ് റളിയല്ലാഹുവിനെ ഇങ്ങനെ നോക്കി നിന്നിട്ട് പറഞ്ഞു, ഉപ്പ അബുൽ ആസ് ഇവിടെ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പള്ളിയിൽ പോയി നിസ്കാരം നിർവഹിച്ച് സുബ്ഹി ജമാഅത്ത് കഴിഞ്ഞ ശേഷം ആളുകളെ വിട്ടു അബുൽ ആസിനെ വിളിപ്പിക്കാൻ. അബുൽ ആസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ മുന്നിലെത്തിയിട്ട് കാര്യം പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു കച്ചവടാവശ്യാർത്ഥം പോയി വരികയാണ്. സ്വഹാബാക്കൾ എന്നെ പിടികൂടിയപ്പോൾ ഞാൻ ഓടി രക്ഷപ്പെട്ടതാണ്. ബഹുമാനപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ പിടികൂടിയിരിക്കുന്ന സ്വഹാബാക്കളെ വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ മുഴുവൻ സ്വത്തുക്കളും തിരിച്ചങ്ങോട്ടേൽപ്പിച്ചു. അദ്ദേഹത്തിന് പിടികൂടിയിരിക്കുന്ന മുഴുവൻ സ്വത്തുക്കളും തിരിച്ചേൽപ്പിച്ചു. എല്ലാം തിരിച്ചേൽപ്പിച്ചിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പിടികൂടിയിരിക്കുന്ന ഈ സ്വത്ത് ഇയാളുടേത് മാത്രമല്ല, ഇയാളൊരു കച്ചവട സംഘത്തിന്റെ പ്രതിനിധിയാണ്, പലരുടെയും സ്വത്താണത്. അതുകൊണ്ട് ഇയാളൊരു വിശ്വാസവഞ്ചന ചെയ്ത ആളായി മാറിപ്പോകും. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ സ്വത്തുക്കളൊക്കെ തിരിച്ചു കൊടുക്കുക. അബുല്ലാസ് പറയുന്നുണ്ട്, യാത്രാ മധ്യേ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് അടക്കം തിരിച്ചു തന്നു. ആരും ഒന്നും ചെയ്തില്ല. അബുൽ ആസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, നീ നിർഭയനായി മക്കത്തേക്ക് തിരിച്ചു പോയിക്കോ. സ്വത്തുക്കളൊക്കെ തിരിച്ചു കൊടുത്ത് റസൂലുള്ളാഹിന്റെ ഓർഡർ പ്രകാരം അബുൽ ആസ് മക്കയിലേക്ക് തിരിച്ചുപോയി. മക്കത്ത് ചെന്നിട്ട് അബുൽ ആസ് മക്കയിലെ പ്രമുഖരോട് വന്നിട്ട് പറഞ്ഞു, ആരുടെയൊക്കെ സ്വത്താണ് എന്റെ കയ്യിലുള്ളത്, അത് എല്ലാവർക്കും തിരിച്ചേൽപ്പിക്കണ്ടേ. ഓരോരുത്തർക്കും കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു. എല്ലാവരും കൊടുത്തപ്പോൾ മക്കയിലെ കുഫാറുകൾ വിചാരിച്ചു, മുഹമ്മദിനെ ഉപേക്ഷിച്ചുകൊണ്ടാണ് അബുൽ ആസ് വരുന്നത്. എല്ലാവർക്കും അത് കൗതുകമായി. സ്വത്തുക്കളൊക്കെ തിരിച്ചു കൊടുത്ത ശേഷം അബുൽ ആസ് അവിടെ വെച്ച് ഉറക്കെ പ്രഖ്യാപിച്ചു, ഇനി ഞാൻ നിങ്ങൾക്കാർക്കും ഒന്നും തരാനില്ലല്ലോ. നിങ്ങൾ ആരുടെയും ഒരു സാധനം എന്റെ കയ്യിലില്ലല്ലോ. ഞാൻ അതൊക്കെ നിങ്ങളെ തിരിച്ചേൽപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് തിരിച്ചു പോകുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ. അബുൽ ആസ് മക്കയിൽ വെച്ചുകൊണ്ട് ഷഹാദത്തി കലിമ ചൊല്ലി. ഷഹാദത്തി കലിമ ചൊല്ലി അബുൽ ആസ് ഇസ്ലാം മതം സ്വീകരിച്ച ശേഷം അദ്ദേഹം മക്കത്തുൽ മുക്കർമ തിരിച്ച് മദീനയിലേക്ക് വരികയാണ്. മദീനത്ത് വന്ന് ഷഹാദത്തി കലിമ ചൊല്ലി. ബഹുമാനപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം മദീനയിൽ താമസിക്കുന്ന മധ്യേ അബുൽ ആസിയോട് റസൂലുള്ളാഹി ചോദിക്കുന്നുണ്ട്, അബുൽ ആസ് നിങ്ങൾക്ക് സൈനബിനെ തന്നെ ഇണയാക്കി തരട്ടെയോ? സൈനബിനോട് റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, മോളെ സൈനബോ അബുൽ ആസിനെ തന്നെ നിനക്ക് ഭർത്താവ്യാക്കി തരട്ടെ. അഞ്ചു വർഷത്തിന് ശേഷം ഒരു ഭാര്യയുടെ ത്യാഗം റസൂലുള്ളാഹിന്റെ മോള് അഞ്ചു വർഷം ഭർത്താവില്ലാതെ സഹിച്ചും ക്ഷമിച്ചും കഷ്ടപ്പെട്ടും ജീവിച്ചിട്ടും ബഹുമാനപ്പെട്ട ആ ഭർത്താവിനെ സംബന്ധിച്ചുള്ള വിചാര വികാരങ്ങൾ സ്നേഹപ്രകടനങ്ങൾ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. ഒരു ഭാര്യ ഭർത്തർ ബന്ധം എന്ന് പറയുന്നത് ആർക്കും വായിച്ചു കളയാൻ സാധിക്കുന്നതല്ല. പക്ഷെ നമ്മൾ ഇന്ന് അങ്ങനത്തെ ഒരു സ്വർഗീയ സുഖത്തിന്റെ ഭാര്യ ഭർത്തർ ജീവിതം ആസ്വദിക്കുന്നില്ല. നമ്മൾ അനങ്ങിയ ദേഷ്യം പിടിച്ചിട്ടും ഒച്ചപ്പാടുണ്ടാക്കിയിട്ടും അങ്ങോട്ട് പറഞ്ഞിട്ടും ഒരു കാക്കണ്ടേനും പണ്ട് പെണ്ണുങ്ങളോട് തെറ്റിയാലപ്പോ പറയും, പിന്നെ ഉണ്ടാകുന്നു ഒന്ന് രണ്ട് ഒന്നും കൂടി ഉള്ളൂ എന്താ വേണ്ടിയത്, മൂന്നെണ്ണം ചെല്ലാനല്ലേ ചാൻസ്. പണ്ട് പള്ളിക്കന്ന് ജുമാൻ ദേശം മോചാരി പറഞ്ഞു, ഈ ഭാര്യമാരെയാണ് സ്വർഗത്തിലും ഉണ്ടാകാറ്. അപ്പൊ ഒരാള് മേച്ചിങ്ങാണ്ട് അയാളെ ചുമലിലോട്ട് ഇറക്കി ഒന്ന് കുറഞ്ഞിങ്ങാണ്ട് ഇങ്ങോട്ട് വിളിക്കിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്ന് ഇവരെന്നെ അപ്പൊ സ്വർഗത്തിലുണ്ടാകാൻ എന്താപ്പ ഞാൻ കാട്ടുക എന്ന്. അപ്പൊ മോര്യാൽ വേറൊന്ന് പഠിച്ചോനെ ഈ ഭാര്യമാരെ തന്നെ സ്വർഗത്തിലും തരണേ. മൂപ്പര് പറഞ്ഞാൽ ഇങ്ങനെ കാക്കണ്ടോ, നമ്മളെ ഭാര്യ ഭർത്തർ ജീവിതത്തിന്റെ ചില രീതി അങ്ങനെയൊക്കെയാണ്. എടോ വിവാഹ ജീവിതം തുടങ്ങിയത് സ്വർഗത്തിലാണ്. ആദൻ നബി അലൈഹി സ്വലാം ഹവ്വാവും അവൻ വിചാരിച്ച് വിവാഹം ചെയ്ത് എവിടുന്ന സ്വർഗത്തുന്ന. ഇനി നമുക്ക് തിരിച്ച് റസൂലുള്ളാഹിന്റെ ഒരു തിർക്കല്യാണം സ്വർഗത്തിൽ നടക്കാനുണ്ട്. സ്വർഗത്തിൽ നിന്ന് തുടങ്ങി സ്വർഗത്തിൽ അവസാനിക്കാന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലായി വിവാഹം എന്നത് ഒരു സന്തോഷമാണ്, ഭാര്യ ഭർത്തർ ജീവിതം എന്നത് ഒരു ആഘോഷമാണ്. ദേഷ്യം പിടിക്ക, കുരുമാലുണ്ടാക്ക, അങ്ങട്ടാക്ക അങ്ങട്ടാക്ക, ദേഷ്യമൊക്കെ രണ്ടാക്കും വരും. പെണ്ണുങ്ങൾ ദേഷ്യം പിടിക്കണമെന്ന് ഭർത്താക്കന്മാരൊന്ന് കുറഞ്ഞു കൊടുക്കാം. മിക്കവാറും പെണ്ണുങ്ങൾക്ക് ദേഷ്യം വരുന്നത് നിസ്കാരം പാടില്ലാത്ത സമയത്താണ്. അന്ന് അന്ന് ആയത്തിൽ കുർസിയും കൂടി ഓതാത്തതല്ലേ, അപ്പൊ ഇബിലീസ് ഒപ്പുണ്ടാവും. അപ്പൊ നമ്മളൊന്നാണ് മനസ്സിലാക്കിയാൽ മതി.
ആ ഓൽക്ക് ദേഷ്യം പിടിച്ചാൽ നമ്മളൊന്നാണ് സഹിക്ക, നമുക്ക് ദേഷ്യം പിടിക്കുമ്പോൾ ഓലും ഒന്നാണ് സഹിക്ക, എന്നാ പിന്നെ ഒരു കുഴപ്പമില്ലല്ലോ. ഉണ്ടോ? ആ അള്ളാഹു തആല നമ്മളൊക്കെ ഇണജീവിതം സന്തോഷാക്കണം. 5 വർഷം കഴിഞ്ഞ് സൈനബിനെ അബുല്ലാസ് തന്നെ മുസ്ലിമായി വന്നു, ഷഹാദത്തി കലിമ ചൊല്ലി മദീനയിൽ വന്നിട്ട് സൈനബിനെ അബുല്ലാസ് കല്യാണം കഴിച്ചു. ആ വിവാഹ ജീവിതം പിന്നീട് 2 വർഷം തുടർന്നു, 2 വർഷം തുടർന്നു. ആ ഇടക്കാണ് ഉമാമ എന്ന കുട്ടി ഉണ്ടാകുന്നത്. അലി നേരത്തെ ഉണ്ടായി, മരണപ്പെട്ടിട്ടുണ്ട്. ഉമാമ എന്ന പെൺകുട്ടി ഉണ്ടായി. ആ ഉമാമ എന്ന പെൺകുട്ടി കൊച്ചു കുട്ടിയാകുന്ന സമയത്ത് സൈനബ് റളിയല്ലാഹുവിന്റെ വഫാത്തായി. ഹിജ്റയുടെ 8 വർഷം കഴിഞ്ഞിട്ടുണ്ടാകും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിയുടെ മോള് സൈനബ് വഫാത്തായി. അപ്പോൾ റസൂലുള്ളാഹിന്റെ മോള് ഉഖയ്യ ബീബി ആദ്യം വഫാത്തായി, ഹിജ്റ 2-ാം വർഷം. അത് കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞ് ഉമ്മു കുൽസൂം വഫാത്തായി. പിന്നെ 5-ോ 6-ോ വർഷം കഴിഞ്ഞിട്ട് ഹിജ്റ 8-ാം വർഷം ആര് വഫാത്തായി? സൈനബ ബീബിയും വഫാത്തായി. നേരത്തെ 3 ആൺമക്കളെ പറ്റി നമ്മൾ വഫാത്തായത് പറഞ്ഞിട്ടുണ്ട്. ആൺമക്കൾ 3 വഫാത്തായി, പെൺകുട്ടികൾ 3 വഫാത്തായി. അങ്ങനെ 6 മക്കളും പോയി. ഇനി റസൂലുള്ളാഹിന്റെ കൂടെ അപ്പോൾ ഉള്ളത് ആര് മാത്രമാണ്? പിന്നെ ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമത്തു സഹ്റ. ഫാത്തിമയാണ് ചെറിയ മോള്. ഫാത്തിമ ബീവിക്ക് 15 വയസ്സും 5 മാസവും പ്രായമായി. 15 വയസ്സും 5 മാസവും പ്രായമായി. ആ സമയത്ത് മദീന നല്ല ഹർഷപുളകിതമായി നിൽക്കുന്ന സമയമാണ്. ആളുകൾ ഇസ്ലാമിലേക്ക് ധാരാളമായി വന്നു. ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ ഒരു പ്രാവശ്യം ഫാത്തിമയോട് ചോദിക്കുന്നുണ്ട്, ഫാത്തിമോ മോൾക്കൊരു കല്യാണം ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു റസൂലുള്ളാഹി. അത് വാപ്പാന്റെ ഒരു 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 ആവശ്യമാണ്. അതെ, മക്കളെ കൊണ്ട് കല്യാണം ഉണ്ടാക്കുമ്പോൾ നമ്മളാണ് പോയി പുതിയാപ്പിളിനെ കണ്ടെത്തി പോരില്ലല്ല. നമ്മൾ നല്ലൊരു പുതിയാപ്പിളിനെ കണ്ടൊരു മക്കളോടും കൂടി ഒന്ന് പറയാം, മോളെ ഒരു കല്യാണം ഉണ്ടാക്കട്ടെ. പണ്ടത്തെ കാലത്തൊക്കെ കല്യാണം ഉണ്ടാക്കട്ടെ എന്ന് വെച്ചാൽ ലജ്ജിച്ചിട്ടും ഉണ്ടാകും. ഇപ്പൊ ചോദിച്ചാൽ പൂതി കഴിഞ്ഞു. നമ്മളെ മേമാരിയൊക്കെ വെള്ളിയാഴ്ച രാവിലെ 8-8.5 മണിക്ക് ബാപ്പിയും മക്കളും കൂടി ചായ കുടിച്ചപ്പോ മകനോട് ചോദിച്ചു, അടാ എനിക്കൊരു കല്യാണം ഉണ്ടാക്കിയാലോ, നിങ്ങൾ തിരക്ക് കൂട്ടണ്ട, ജുമയൊക്കെ ആണ് കഴിഞ്ഞോട്ടെ. അപ്പോ അതാണ് ഇപ്പത്തെ ഒരു രീതി വരുന്നത്. അള്ളാഹു നമുക്കൊക്കെ ഖൈറ് തരട്ടെ. ഒരു പെൺകുട്ടിയെ മുജിബറായ വലിയന് കല്യാണം കഴിക്കാൻ സമ്മതമൊന്നും വാങ്ങണതില്ല. പക്ഷേ അതൊരു റിക്വസ്റ്റ്, ഒരു സംഗതി, ഒരു നല്ലതാണ്. എന്ത്? ഒന്ന് ചോദിക്കല് മോളോട്. അതാ റസൂലുള്ളാഹി തങ്ങൾ മോളോട് ചോദിച്ചു, ഫാത്തിമോ ഇപ്പാന്റെ കുട്ടിക്ക് ഒരു കല്യാണം ഉണ്ടാക്കട്ടെ, പുതിയാപ്പിളെ അലിയാരാണ് കേട്ടോ എന്ന്. ഈ പെൺകുട്ടികളുടെ കല്യാണത്തിനെ പറ്റി ചോദിച്ചാലേ ഓൾക്ക് പുതിയാപ്പിളിനെ പറ്റിയിട്ടില്ലെങ്കിൽ അപ്പൊ തന്നെ പറയൂ, പുതിയാപ്പിളിനെ പറ്റിയിട്ടില്ല എന്നല്ല പറയാം, ഞാൻ കുറച്ചും കൂടി പഠിച്ചാണ്. അപ്പൊരു പഠിച്ചല്ലേ നമ്മളെ അന്തം പെട്ടുങ്ങാണ്ട് ഒലിഞ്ഞ് പഠിച്ച ഞാൻ ഇപ്പോഴൊന്നും ഉണ്ടാക്കണ്ട എന്ന് കരുതണ്ട. ഈ പുതിയാപ്പിളിനെ ഓക്ക് പറ്റിയിട്ടില്ല എന്ന് അതിന്റെ അർത്ഥം അത് മനസ്സിലാക്കണെങ്കിൽ അല്ലെങ്കിൽ പണ്ട് വയമാരി പറഞ്ഞ മതിരാണ്, വാപ്പാക്ക് ഏതാരും എനിക്കൊരു കല്യാണം ഉണ്ടാക്കേണ്ട വിചാരമില്ല, അതിനിടയ്ക്ക് ഉമ്മ കുഞ്ഞുമോനെ എന്നൊരു വിളി, ഇത് അടുത്തൊന്നും നടക്കണം കേട്ടല്ലോ. അപ്പൊ അള്ളാഹു നമുക്ക് കയറി തരട്ടെ. അപ്പോ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിനെയാണ് പുതിയാപ്പിളാന്ന്. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ ഒന്ന് ഉള്ളിലൊന്ന് ചിരിച്ചങ്ങനെ നിന്നു. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം മൗനം സമ്മതം എന്നത് അപ്പോഴാണ് ഹുക്മാകുന്നത് അല്ലേ. അത് നമ്മളെങ്ങനെയല്ല മിണ്ടാതെ ഇങ്ങനെ എന്നാ, ഞാൻ ഇപ്പൊ നിങ്ങളെ വീട്ടിലേക്കാണ് വരികയാണ്. നിങ്ങൾ ചോദിച്ചു ഉസ്താദെ ചായ വേണോ വെച്ചാ, വേണ്ടെങ്കിൽ വേം പറയും, എനിക്കിപ്പൊ വേണ്ട, ഞാൻ ഇപ്പൊ കുടിച്ചിട്ടുള്ളൂ. മിണ്ടാതെ എന്നാ അതിന്റെ അർത്ഥം എന്താ? വേണ്ടാക്കിക്കോന്ന. അല്ലെങ്കിൽ പിന്നെ കണ്ണിയത്ത് ഉസ്താദിന്റെ വായിക്ക ഉള്ളത് എന്താ വെച്ചാ യഥാർത്ഥം പറയും. അങ്ങനെ ധാരാളം ആൾക്കാരെ മുത്തവാത്തരായ റിപ്പോർട്ടാണ് അല്ലേ. കണ്ണിയത്ത് ഉസ്താദിന്റെ അടുത്ത് മരുവൻ വിരുന്നു വന്ന ആരാ വന്നത്? ഞാൻ മോളെ പുതിയാപ്പിള. ഇവിടെ നിൽക്കാൻ വന്നതോ പോകാൻ വന്നതോ? ഞാൻ പോവുകയാണ്. ഓൻ പോവുകയാണോ? ഇജ്ജ് വേം പോണോ അതോ കുറച്ച് കഴിഞ്ഞിട്ടോ? ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാ പോണത്. എന്നാ ചോറച്ചാണ്, എനിക്ക് കോയിൻ ഇറക്കണം. കോയിനൊന്നും ഇറക്കണ്ട, ഓന് കോയിൻ ഇറക്കണ്ടോരോ. മൂപ്പർക്ക് എന്തില്ല, മനുഷ്യന്മാര് വെറുതെ പറയുമോ എന്നുള്ളടത്താണ് കണ്ണിയത്ത് ഉസ്താദ്. അല്ലാ അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കണം. നമ്മളൊരു നാടൻ വിഷയം പറഞ്ഞേ ഉള്ളു. അപ്പൊ അവർക്ക് ഏതില്ല, വേറെ മണിയും കിടിയൊന്നുമില്ല. നേർക്ക നേരുള്ള വർത്താനം മാത്രം. അപ്പൊ ഒരു കാര്യത്തെ പറ്റിട്ട് ചോദിക്കുമ്പോ നമുക്ക് അങ്ങനെയാണ്. ഒരു പെണ്ണ് മിണ്ടാ ആയിഷ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ ഉപ്പ ചോദിച്ചപ്പോൾ മിണ്ടാതിരുന്നു, ഒരു സന്തോഷം മുഖത്ത് കാണുന്നുണ്ട്. അതാണ് മൗനം സമ്മതം. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിനെ വിവാഹം ഉറപ്പിച്ചു. യാ റബ്ബ്, അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ അവർ രണ്ടുപേരും കൂടി വിവാഹ ജീവിതത്തിലേക്ക് കടന്നപ്പോൾ ഓർക്കണം ഉമ്മമാരെ ബീവിമാരെ,
നമ്മുടെയൊക്കെ വീട്ടിലെ മോള് പുതുമണവാട്ടിയായി ഇറങ്ങുമ്പോ ആരൊക്കെ ഉണ്ട് വസ്ത്രം മാറ്റി കൊടുക്കാൻ? ഉമ്മണ്ട്, വല്യമ്മണ്ട്, ഉമ്മാമ്മണ്ട് അല്ലേ, ഉമ്മമ്മണ്ട്, വാപ്പമ്മണ്ട്, അങ്ങനെയൊക്കെ പലരും ഉണ്ട്. അമ്മായിണ്ട്, ഇത്താത്തന്റെ ആരൊക്കെ ഉണ്ട്. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ മണവാട്ടിയായി ഒരുങ്ങാൻ പോകുമ്പോൾ ഉമ്മ എന്ന് വിളിക്കാൻ ഖദീജ ബീബി ഇല്ല, ഉമ്മമ്മ എന്ന് ജീവിക്കാൻ വിളിക്കാൻ ഒരു വല്യപ്പയില്ല, ഇക്കാക്ക എന്ന് വിളിക്കാൻ. അങ്ങനെ ഉണ്ടല്ലോ, പുതുമണവാട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ പുതിയണ്ണിന്റെ അപ്പ പെരിയൊക്കെ ഫസ്റ്റിൽ കൊണ്ടായി കൊടുക്കാൻ വേണ്ടി പോകുമ്പോ ആങ്ങളെ കൊണ്ടൊരു പോക്ക്, അങ്ങനെ ഇക്കാക്ക എന്ന് വിളിക്കാൻ ഒരു ആങ്ങളെ ഇല്ല ഉണ്ടോ? ആ സമയത്ത് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ കുടുകുടാ കണ്ണീരോടുകൂടെ ഡ്രസ്സ് മാറ്റുമ്പോൾ അലിയാറെ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മോനെ അലി, ഫാത്തിമ നിന്റെ കൂടെ പോന്നോട്ടെ, നീ ഇപ്പൊ അവളോടൊന്നും ചോദിക്കണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് ഞാനങ്ങോട്ട് വരാം. വിവാഹ സദ്യയുടെ ഒരുമത്തിന്റെ സൽക്കാരങ്ങളൊക്കെ പൂർത്തിയാക്കി അലി റളിയല്ലാഹുവിന് ഫാത്തിമയോട്ട് ആദ്യം പോയി. അല്പസമയം കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി അങ്ങോട്ട് ചെന്നു, അല്ലാഹു റബ്ബി, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പലപ്പോഴും അവരെ വീട്ടിലേക്ക് ചെന്നാൽ റസൂലുള്ളാഹി വന്നിരിക്കുന്നതിന്റെ അപ്പുറത്ത് അലിയാര് വന്നിരിക്കും, ഇപ്പുറത്ത് ഫാത്തിമ ഇരിക്കും. മൂന്ന് പേരും ഇരിക്കുമ്പോ ഉപ്പ നടുവരും, രണ്ട് മക്കളും അപ്പുറവും ഇപ്പുറവും. റസൂലുള്ളാഹി തങ്ങൾ അവരെ മനസ്സും മനസ്സും തമ്മിൽ യോജിപ്പിച്ചു, അവരെ മനസ്സും മനസ്സും തമ്മിൽ കോർത്തിണക്കി. അവരെ വിവാഹ ജീവിതത്തിൽ ഒരിക്കലും അല്ലലില്ലാതെ, അലട്ടില്ലാത്ത, പ്രശ്നങ്ങളില്ലാതെ, പട്ടിണി ധാരാളമായി ഉണ്ടായിട്ടുണ്ട്, ഒരു പ്രശ്നമുണ്ടായിട്ടില്ല, വിഷമങ്ങൾ അനവധി സഹിച്ചിട്ടുണ്ട്, അവർക്ക് രണ്ടുപേർക്കും ഒരു ബുദ്ധിമുട്ടില്ല. സ്വർഗി, അതാണ് ഏതൊരു ഖാദി ഉസ്താദും സുന്നി ആലിമാണോ അയാൾ ഒരു നിക്കാഹാണ് കഴിഞ്ഞാൽ അപ്പ അവിടെ ദ്വാരക്കും, അല്ലാഹുമ്മ അല്ലിഫ് ബൈന ഹാദൈനി സൗജൈനി കമാ അല്ലഫ്ത ബൈന അലിയ്യ വ ഫാത്തിമത സഹ്റാ. ഫാത്തിമ ബീബിയും അലി തങ്ങളും അവരെ ദാമ്പത്യ ജീവിതം നയിച്ചതുപോലെ ഈ നവദമ്പതികൾക്ക് നീ തൗഫീഖ് നൽകണേ. അത്ര നല്ല ഭാര്യ ഭർത്തൃ ജീവിതം നയിക്കുന്ന മധ്യേ ഫാത്തിമ ഗർഭിണിയായി. ഉപ്പാക്ക് എന്നും മോളെ കാണണം, പക്ഷെ അലിയാർ താമസിക്കുന്നത് കുറച്ചപ്പുറത്താണ്. ഗർഭമായപ്പോൾ ഗർഭിണികൾക്ക് നല്ല സംരക്ഷണം കൊടുക്കണം, ഗർഭിണികൾക്ക് നല്ല സ്നേഹം കൊടുക്കണം, ഗർഭിണികൾക്ക് നല്ല ആഹാരം കൊടുക്കണം. ഗർഭിണികളെ വേദനിപ്പിക്കരുത്, ഗർഭിണികളെ മുഷിപ്പിക്കരുത്, ഗർഭിണികളോട് ശകാരിക്കരുത്. അല്ലാ, ഗർഭിണികൾക്ക് നല്ല സന്തോഷം കൊടുക്കണം. റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ താമസിക്കുന്നതിന്റെ അപ്പുറത്ത് ഒരു വീട് വിൽപ്പനക്കുണ്ട് എന്ന് കേട്ടു. ഉടനെ റസൂലുള്ളാഹി തങ്ങൾ ആ വീട് വാങ്ങിയിട്ട് അലിയെയും ഫാത്തിമയും അവിടെ താമസിപ്പിച്ചു. അടുത്ത് റസൂലുള്ളാഹി ദിവസം വീട്ടിൽ ഇങ്ങനെ പോയി വരും. ഒരു ദിവസം റസൂലുള്ളാഹി വീട്ടിലേക്കാണ് ചെന്നപ്പോൾ ഫാത്തിമോന്റെ മുഖത്ത് നോക്കുമ്പോ തന്നെ നബി തങ്ങൾക്ക് മനസ്സിലായി ഫാത്തിമോന് പ്രസവത്തിന്റെ വേദന തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ മുഖത്ത് നോക്കിയിട്ട് കാര്യം മനസ്സിലാക്കണം. ആണായാലും പെണ്ണായാലും ഒക്കെ ഗൾഫിൽ നിന്ന് ഭർത്താക്കന്മാര് വരുമ്പോ ലഗേജ് നോക്കി ചിർച്ചാൻ നിക്കണ്ട. ഒരിക്ക ഭർത്താവ് വന്നപ്പോ വലിയ ലഗേജാണ്, അല്ലാഹു റബ്ബി, എന്താ ലഗേജ് ചെയിൻ വലിച്ചു നോക്കുമ്പോഴല്ലേ വിവരമാണത്, അറബി അവിടെ നിന്ന് പിരിച്ചു വിട്ടിട്ടേ പഴയ പുറപ്പും തലക്കണിയൊക്കെ ആയിട്ട് വരികയാണ്. ഇത് കണ്ടുങ്ങാണ്ട് നോക്കിയിട്ട് കാര്യമില്ല. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീബി റളിയല്ലാഹുവിന്റെ മുഖത്ത് ആ പ്രസവത്തിന്റെ അടയാളമുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ ഉടനെ ഫാത്തിമുവിനെ വീട്ടിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ എന്താ ചെയ്തത്? സൈനബ ബിന്ത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ മറ്റൊരു സഹോദരിയെയും രണ്ടു പേരെയും വിളിച്ചിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇഖ്തിയാ ഫാത്തിമ, നിങ്ങൾ രണ്ടു പേരും ഫാത്തിമുവിന്റെ അടുക്കലേക്ക് പോകണം, നിങ്ങൾ രണ്ടു പേരും ഫാത്തിമുവിന്റെ അടുക്ക പോകണം. എന്നിട്ട് നിങ്ങൾ ഫാത്തിമുവിന്റെ അടുത്തിരുന്നു കൊണ്ട് ആയത്തുൽ കുർസി ഓതിക്കൊണ്ടിരിക്കണേ. മുഹമ്മദ് മുസ്തഫ ഗർഭിണികളോടൊക്കെ ഓർമ്മപ്പെടുത്തുന്നത്, ഗർഭകാലത്ത് ഉമ്മമാർ, ഗർഭിണികളായ സഹോദരിമാർ നല്ല പോലെ ഖുർആൻ ഓതണം, പ്രത്യേകിച്ച് ആയത്തുൽ കുർസി വർദ്ധിച്ചു ഓതിച്ചുകൊണ്ടിരിക്കണം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അതേപോലെ തന്നെ പ്രസവ വാർഡിലേക്ക് കൊണ്ടുപോവുകയാണ് പെണ്ണിനെ, അവൾ ആയത്തുൽ കുർസി ഓതിക്കൊണ്ട് പോകുക, പുറത്ത് കാത്തു നിൽക്കുന്നവരൊക്കെ ആയത്തുൽ കുർസി ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുക, ഒരൊറ്റ പ്രസവവും സിസേറിയനാവുകയില്ല. അള്ളാഹു റസൂൽ വഹീന്റെ നാവുകൊണ്ട് പറഞ്ഞതാണ്, ആയത്തുൽ കുർസി കുട്ടിക്കും ഉമ്മാക്കും കാവലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ബഹുമാനപ്പെട്ട സൈനബ ബിന്ത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ അടക്കം ചെന്ന് ആയത്തുൽ കുർസി അങ്ങനെ ഓതിക്കൊണ്ടിരുന്നു. ഫാത്തിമത്ത് റളിയല്ലാഹു അൻഹ സുഖമായി പ്രസവിച്ചു. നമുക്കറിയുന്നത് പോലെ ഫാത്തിമത്ത് റളിയല്ലാഹുവിന്റെ മക്കൾ ഹസൻ റളിയല്ലാഹുവിനോ മറ്റൊന്ന് ഹുസൈൻ റളിയല്ലാഹുവിനോ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ ഒരു വലിയ പുതപ്പ്, നമ്മുടെ നാട്ടിലൊക്കെ ഒരു പുതപ്പ് പറഞ്ഞാല് ഒരു ബ്ലാങ്കറ്റ് ഒക്കെ ദുബായിക്കാരെ പുതപ്പായില്ലേ നമുക്കൊക്കെ, അതല്ലേ സുബൈക്ക് അറിയാത്തത്. അള്ളാഹു തആല ഖൈറ് തരട്ടെ.
എ സി ഇട്ടിട്ട് ആ ബ്ലാങ്കറ്റും പൊതിച്ചാണ് കടന്നാണ്ട്. അല്ലോ, സുബൈന്റെ നേരത്ത് വേറെ ഒരു സുഖാണ് പറഞ്ഞാൽ. ആ അപ്പൊ ഒന്ന് തുണി അയച്ച് പുതക്കും കൂടി ചെയ്താ പറയുമ്പോൾ അങ്ങനെ ചെമ്മീൻ ചുട്ട് അടുപ്പത്ത് വെച്ച മതിരി ചുരുണ്ട് ഇങ്ങനെ കടന്ന എന്ത് സുബൈയാണ്, പിന്നെ പൊടച്ചോ നമ്മളെ കാക്കട്ടെ. ഹബീബ് മുഹമ്മദ് മുസ്തഫ. അപ്പോ ബഹുമാനപ്പെട്ട റസൂൽ സദാസമ്മ നിങ്ങളെ കയ്യിൽ ഒരു പൊതപ്പ്. ആ പൊതപ്പ് റസൂൽ നിങ്ങൾക്കമത്ത് ഹുസൈൻ റബി അള്ളാഹുവിന് ഓടി വന്നിട്ട് മുത്തുനബിന്റെ ആ പൊതപ്പിൽ കടന്നു. കുറച്ച് കഴിഞ്ഞപ്പോ ഹസൻ റബി അള്ളാഹുവിന് വന്ന് മൂപ്പരും ആ പൊതപ്പ് കടന്നു. ഒരു രണ്ടാളും കിടക്കുന്നുണ്ടെങ്കിൽ ഉമ്മ ഫാത്തിമു ഉപ്പാന്റെ അല്ലേ പുതപ്പുള്ളത്. അല്ലാഹു റബ്ബി, ഫാത്തിമു ഓടി വന്ന് ഫാത്തിമു ആ പുതപ്പ് കടന്നു. ഒരു ഉപ്പയും മക്കളും ഉമ്മയും നിങ്ങൾ നോക്കണം. നമ്മളങ്ങനെ കുട്ടികള് വാപ്പ അവിടെ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കുട്ടികൾ തിരികെ പോകും. ചില വാപ്പാരെ വിചാരം അതൊക്കെ ഒരു യോഗ്യതയാണ്. വാപ്പാനെ പേടിച്ചിട്ട് കുട്ടികള് ഇന്ന് കാണോടത്ത് എവിടെയും നിൽക്കാതെ. ഇപ്പത്തെ കാലത്ത് അതൊന്നും തീരെ നടക്കൂല, അങ്ങനെയല്ല വേണ്ടത്. ഇതമ്മ പോക്കരാക്കാരനൊരു മസാല ഉണ്ട്, നിങ്ങൾ എടുക്കണം. എന്താണെന്ന് വിചാരിച്ച ഞങ്ങളെ ആ ഭാഗത്തെ പണ്ടൊക്കെ മലയിക്ക് പണിക്ക് പോയാ. അപ്പൊ വാപ്പാരും മലയിക്ക് പണിക്ക് പോയാൽ സുബൈക്ക് മുമ്പ് നീച്ചു പോകും. രാത്രി 11 കഴിഞ്ഞിട്ടാ വേര. വാപ്പ പോകുമ്പോ കുട്ടി ഉറങ്ങി ഉണർന്നിട്ടുണ്ടാവില്ല. ഏയ്, വാപ്പാക്കും മലയിക്ക് പണിക്ക് പോകുമ്പോ കുട്ടി ഉറങ്ങിയിട്ടുണ്ടോ? രാവിലെ ഉണർന്നിട്ടുണ്ടാവില്ല. അപ്പൊ കുട്ടികളിങ്ങനെ കേട്ടിരിക്കണത് പോക്കരാക്കിയാണ് വാപ്പാൻ. മദ്രസയുടെ പേര് കേൾത്തിയപ്പോ പോക്കരാക്കാന്നൊക്കെ ചേർത്ത് ചെയ്തിരിക്കണം. ഒരു ദിവസം വാപ്പാന്റെ കാലും വരും മഴ വീണ് മുറിയായി, പണിക്ക് പോകാതെ കൊലയുമ്പോ ഇങ്ങനെ കുത്തിരിക്കുന്നുണ്ട്. കുട്ടി രാവിലെ ഇങ്ങനെ ഉണന്നു വന്ന് നോക്കുമ്പോൾ കൊലയുമ്പോ ഒരാളിങ്ങനെ ഇരിക്കണേ. കുട്ടി പോയിട്ട് ഒരു നോട്ടം ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങോട്ടെ റബ്ബർ പന്ത് അടിച്ച മാതിരി ഇങ്ങോട്ടാണ് വന്ന് ഉമ്മാനോട് ചോദിച്ചു ആരാണ്. അപ്പൊ കുട്ടികളോട് ഉമ്മ പറഞ്ഞു മക്കളെ അത് നിങ്ങളെ വാപ്പയല്ലേ. ഏ ഇതമ്മ പോക്കരാക്ക, അതാണ് ആ ബാഗ് പോക്കരാക്കാന്ന് വെച്ചത്. അപ്പോ വാപ്പാരിങ്ങനെ ഇതമ്മ പോക്കരാക്കായിട്ട് നിന്നാ പറ്റില്ല. നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുബിൻ റസൂല് മക്കളൊപ്പം കളിക്കുന്ന കളി സൈനബു വഫാത്തായപ്പോൾ ഒരു മോളുണ്ട് ഉമാമത്ത്. ആ ഉമാമത്തിനെയാണ് റസൂൽ നിസ്കരിക്കുമ്പോ ചുമലിലേറ്റി എന്ന് പറഞ്ഞ മോള്, അതാണ് സൈനബുവിന്റെ മോള്. മൂത്ത മോളെ കുട്ടി, മോള് മരിച്ചു, ആസി വേറെ കല്യാണം കഴിച്ചു. ഈ മോള് ആരൊപ്പാണ്? മുത്തനബിന്റെ ഒപ്പാണ്. ആ കുട്ടിനെ സുബ്ഹാനല്ലാഹ്, ഒരിക്കൽ റസൂൽ ഒരു യാത്ര പോയി, യാത്ര പോയി റസൂൽ വന്ന് എന്ന് കേട്ടപ്പോ രണ്ടാൾക്കാർ കാണാൻ ചെന്നു. അങ്ങനെ ഉണ്ട് ചെറിയ ആൾക്കാർക്ക്. ഇപ്പൊ വന്നിക്കണ പോലെ വേം പോയി വെക്കാനുള്ള പേര് വന്നോൽക്ക് മൂത്രം ഒഴിക്കാണ്ടോ, നോൽക്ക് വേറെ അർജന്റ് ഉണ്ടോ, അതൊന്നും നോക്കാൻ നിൽക്കൂല. പിന്നെ നമ്മൾ വീട്ടിൽ പോയിട്ട് ബെല്ലടിക്കുക, ബെല്ലടിച്ചാലും ഒരു ബെല്ലടിച്ച് അപ്പൊ തന്നെ മറ്റേ ബെല്ലടിച്ച് അപ്പൊ തന്നെ മറ്റേ ബെല്ലടിച്ച് പിരാന്ത് വരാൻ എവിടെയെങ്കിലും പോണം ഒരിക്കലും ശരിയല്ല അല്ലേ. ഒരു ബെല്ലടിച്ചിട്ട് റസൂലുള്ളാഹി പഠിപ്പിച്ച മര്യാദ എന്താ? നമ്മളൊരു വീട്ടുകാരന്റെ മുറ്റത്ത് പോയിട്ട് ഒരാളെ വിളിച്ചാൽ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്ന 4 റക്അത്ത് നിസ്കരിക്കണ സമയം വരെ കാത്തുനിന്നിട്ടേ രണ്ടാമത് വിളിക്കാവൂ, അതാ മര്യാദ. നാളെ ഒരു 4 ആൾക്കാർ ഒരു വീട്ടിൽ പോയി ഒരു ബെല്ലടിച്ചു, അപ്പൊ ആരും വരുന്നില്ല. അപ്പൊ തന്നെ രണ്ടാമത്തെ അടിച്ചു, അപ്പൊ തന്നെ മൂന്നാമത്തെ അടിച്ചു, നാലാമത്തത് ഇങ്ങനെ അമർത്തി ഇങ്ങനെ അടിച്ചു. അപ്പൊ ഒരു ചെറിയ കുട്ടി വാതില് തുറന്നുങ്ങാണ്ട് ഇങ്ങനെ വന്നു നോക്കി. അപ്പൊ ഈ ബെല്ലടിച്ചോരി ചോദിച്ചു ഈ ഏറൊക്കെ എറിഞ്ഞിട്ട് കണ്ണിയാങ്ങിയാ വീണെന്ന് വെച്ചു. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഇതൊക്കെ തമ്മ തമ്മിൽ നമ്മളെ രീതി അങ്ങനെയാണ്. അപ്പോ ഇത് വെറുപ്പ് പിടിപ്പിക്കണ രീതി, ബെല്ലടിച്ചിട്ടൊന്ന് കാത്തു നിൽക്കുക. അതിനുള്ള വീട്ടിലൊരു പ്രത്യേക സ്ഥലം ഒഴിക്കിയത് ബെല്ലടിച്ചിട്ട് ഒരു കാത്തു നിൽക്കുക ഒരു 4 റക്അത്ത്. കാരണം ഒരു വീട്ടിൽ ഞാൻ എന്റെ വീട്ടിലേക്ക് വന്നു ബെല്ലടിച്ചോണ്ട് തുറന്നോളണമെന്നുണ്ടോ? ഉണ്ടോ? എന്റെ വീട്ടില് മകളുമുണ്ട് മരുവളും ഒരിക്കൽ രണ്ടാക്കും കുട്ടികളാണ്. ഞാനും അവിടെ ആണുങ്ങളൊന്നും വീട്ടിലില്ലാത്ത പെണ്ണുങ്ങൾ സ്വാഭാവിക മാക്സിമം ഒക്കെ പൊന്തിച്ച് ഏയ് കുട്ടിനെ തുടമ കടത്തിയിട്ട് കുട്ടിക്ക് എണ്ണയച്ചു കൊടുക്കണുണ്ടാവും, ബാക്കിയുള്ള ഉണ്ടാവും. നമുക്ക് നമ്മളെ മോളാണ് മരുവളാണ് വെച്ച് കാണാൻ പാടില്ലാത്ത ഭാഗം കാണാൻ പറ്റും. അപ്പൊ അതൊക്കെ കയ്യിൽ കാത്തു നിൽക്കണ്ടേ? സ്വഹാബി വീട്ടുമുറ്റത്ത് പോയിട്ട് റസൂലുള്ളാഹിനെ വിളിച്ചു, ഉപ്പാണ് ഒത്തിക്ക് കയറിയിട്ടുള്ളത് മുപ്പരിക്കാരെ എന്നെ കാണാനില്ല. അപ്പൊ ആ സ്വഹാബി ഇങ്ങനെ മെല്ലെ ആ ഈത്തപ്പന്റെ ഓലിന്റെ ഉള്ളിൽ കൂടെ അകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോ അയാൾ കണ്ട അത്ഭുതം ചരിത്രത്തിൽ കാണാം. എന്താ? റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം കുട്ടികളെ കളിപ്പിക്കുകയാണ്. റസൂൽ ഇങ്ങനെ സുജൂദിൽ നിൽക്കണ മാതിരി മുട്ടുത്തി നിന്നിട്ട് രണ്ട് കൈയും കാലും ഇങ്ങനെ മുട്ടുത്തി നിന്നിട്ട് കുട്ടികൾ റസൂൽ അല്ലാന്റെ പുറത്ത് കയറിയിട്ട് വീട്ടിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കളിക്കണ രംഗമാണ് സുഹാബാക്കൾ കാണുന്നത്. നിങ്ങളെ ഏതെങ്കിലും ഒരു കുട്ടി ഇത് വരെ നിങ്ങളെ മുഖത്ത് മുതുകിൽ കയറിക്കണം, അതന്നെ നമുക്കുള്ള കുഴപ്പം. കുട്ടികൾ പറഞ്ഞാൽ കേൾക്കണില്ല എന്നാ എങ്ങനെയാ പറഞ്ഞാൽ കേൾക്കുക? കുട്ടികൾക്ക് നമ്മൾ സ്നേഹം കൊടുത്തിട്ടില്ല, കുട്ടികൾക്ക് നമ്മൾ വാത്സല്യം കൊടുത്തിട്ടില്ല. കുട്ടികൾക്ക് നമ്മളിങ്ങനെ കുട്ടികളെങ്ങനെ നോക്കണുണ്ട പടച്ചു. ചില വാപ്പാരി കുട്ടികളെ നോക്കണുണ്ട, അവന്റെ കണ്ണ് തീവണ്ടില്ലേ ലൈറ്റ് മതി. നമ്മളിൽ നിന്ന് കുട്ടികൾക്ക് കൃപ കിട്ടണ്ടേ, കാരുണ്യം കിട്ടണ്ടേ?
ഓ പ്രിയപ്പെട്ടവരെ, നബി മുഹമ്മദുർ റസൂലുള്ളാഹ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുസൈൻ റളിയല്ലാഹുവിനെ കടന്നു. ഹസൻ തങ്ങൾ ഓടി വന്നിട്ട് മൂപ്പരും കടന്നു. അപ്പൊ തന്നെ ഓടി വന്നിട്ട് ഫാത്തിമ ആ മക്കളൊപ്പം കടന്നു. ഇത് കണ്ടും കൊണ്ടാണ് അലി റളിയല്ലാഹുവിനെ വരുന്നത്, മൂപ്പരും ആ വിരിപ്പിൽ കടന്നു. നബി മുഹമ്മദുർ റസൂലുള്ളാഹി ആ വിരിപ്പ് ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് ഇതാണ് അഹ്ലു ബൈത്ത് എന്ന് മുഹമ്മദ് മുസ്തഫ, ഇതാണ് അഹ്ലു ബൈത്ത് എന്ന് മുഹമ്മദ് മുസ്തഫ, ഇതാണ് അഹ്ലു ബൈത്ത് എന്ന് മുഹമ്മദ് മുസ്തഫ. അദ്ദിബു ഔലാദക്കും അലാ സലാത്തി ഖിസാൽ, മൂന്ന് കാര്യം നിങ്ങളെ കുട്ടികളെ വളർന്നു വരുന്നവരെ നിങ്ങൾ പരിശീലിപ്പിക്കണം. ഒന്ന് ഹുബ്ബു നബിയിക്കും, ഹുബ്ബു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്ത്. രണ്ട് ഹുബ്ബു അഹ്ലു ബൈത്തിഹി, അഹ്ലു ബൈത്തിനോടുള്ള മഹബ്ബത്ത്. അഹ്ലു ബൈത്തിനെ നിങ്ങൾ നോക്കണം. അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ദമ്പതികൾക്ക് ജനിച്ച ജദ്ദുൽ ഹസനി വൽ ഹുസൈൻ, അവരെ മക്കളെ പരമ്പര ഹസൻ റളിയല്ലാഹുവിന്റെ പരമ്പര ഹസനി, ഹുസൈൻ റളിയല്ലാഹുവിന്റെ പരമ്പര ഹുസൈനി. അന്തൽ ഹുസൈനിയ വൽ ഹസനിയ കുന്ത മഅ അബൻ വ ഉമ്മൻ ശരീ ഫൈനി ഖദിജതമ. ആ പരമ്പര വരുന്ന ഹസൻ റളിയല്ലാഹുവിലേക്ക് മുട്ടുന്ന പരമ്പര, ഹുസൈൻ റളിയല്ലാഹുവിലേക്ക് മുട്ടുന്ന പരമ്പര. അവരിന്ന് ലോകത്ത് നമ്മൾ സയ്യിദന്മാരെന്നറിയപ്പെടുന്നു, തങ്ങന്മാരെന്നറിയപ്പെടുന്നു, ചില അറബ് നാട്ടിലൊക്കെ മുശ്രിഫീങ്ങൾ ബഹുമാന്യർ എന്ന രീതിയിൽ അറിയപ്പെടുന്നു. അതാണ് അഹ്ലു ബൈത്ത്. ആ അഹ്ലു ബൈത്തിനെ ആദരിക്കുക, ബഹുമാനിക്കുക, അവർക്ക് മഹത്വം കൽപ്പിക്കുക, ഇത് നമ്മളെ ഏറ്റവും ഉപേക്ഷിക്കാൻ പാടില്ലാത്ത കർത്തവ്യമാണ്. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നാം ഓർക്കണം. ഇവിടെയുള്ള കേരളത്തിൽ തന്നെ നമ്മളെ മലബാറിൽ ഇങ്ങനെ പരിശോധിച്ചു നോക്കിയാൽ അൽഹംദുലില്ലാഹ്, ഇങ്ങോട്ട് വരട്ടെ കുറച്ച് നമുക്ക് ദ്വാരക്കാ വേഗം. അഹ്ലു ബൈത്തിന്റെ പരമ്പര ഇങ്ങനെ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് ലോകത്ത് 40 വരുന്ന അഹ്ലു ബൈത്ത് പരമ്പരയുണ്ട്. അതിൽ നമ്മളെ കേരളത്തിൽ തന്നെ ഇപ്പൊ സാദാത്ത് പരമ്പര 30 പരമ്പര നമ്മളെ എവിടെ തന്നെ ഉണ്ട്, കേരളത്തിൽ തന്നെയുണ്ട്. 36 പരമ്പരയുണ്ട്. ആ പരമ്പരയെ നമ്മൾ നോക്കുമ്പോൾ എന്താണ്, അവരുടെ വാപ്പ, അവരുടെ വാപ്പ, അവരുടെ മുഹിദ്ദീൻ ഷേഖ് നിങ്ങളുടെ പരമ്പര നോക്ക. നിങ്ങൾ ഉമ്മ വഴിക്ക് പരിശോധിച്ചാൽ 16-ാമത്തെയോ 17-ാമത്തെയോ പരമ്പര, വാപ്പ വഴിക്ക് പരിശോധിച്ചാൽ 14-ാമത്തെയോ 15-ാമത്തെയോ പരമ്പര. സയ്യിദന്മാരുടെ ഒക്കെ ബഹുമാനപ്പെട്ട താജുലുമ ഉള്ളാളത്തെ ഉപ്പാപ്പ, അള്ളാഹു ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ബുഖാരി സാദാത്യങ്ങൾ, ബുഖാരി സാദാത്യങ്ങൾ, ജലാലുദ്ദീൻ ബുഖാരി തങ്ങൾ ബഹുമാനപ്പെട്ട വളവട്ടണത്ത് വിശ്രമിക്കുന്ന മഹാൻ, ആ ബുഖാരി അവരിലേക്ക് ചേർത്തുകൊണ്ട് ബുഖാരി സാദാത്യങ്ങൾ, ജമലുല്ലേലി സാദാ, അതൊക്കെ ഒരു തറവാട്ടിൽ പിന്നീട് അറിയപ്പെട്ട മഹാന്മാരുണ്ട്. അവരിലേക്ക് ചേർത്തിട്ടാണ് പിന്നെ ആ പേര് വരുന്നത്. ജമലുല്ലേലി സാദാത്യങ്ങൾ, അഹദലി സാദാത്യങ്ങൾ, സഖാഫ് സാദാത്യങ്ങൾ, അതുപോലെ തന്നെ ബാഫക്കി സാദാത്യങ്ങൾ, ഷഹാബുദ്ദീൻ സാദാത്യങ്ങൾ, അങ്ങനെ അങ്ങോട്ട് നോക്കി ഹൈദറൂസി സാദാത്യങ്ങൾ, ഓരോ കാലഘട്ടത്തിലും ആ തറവാട്ടിൽ ചില മുതിർന്ന ചരിത്രം സൃഷ്ടിച്ച മഹാന്മാരുണ്ടാകും. അവരിലേക്ക് ചേർത്തുകൊണ്ടാണ് അങ്ങനെ പിന്നെ ആ പേരുകളിൽ വിളിക്കപ്പെടുന്നത്. എല്ലാവരും നോക്കിയാലും ഒന്നിരിക്കൽ ഹുസൈനി, ഹുസൈൻ നബി അള്ളാഹുവിലേക്ക് എത്തുന്ന പരമ്പര, അല്ലെങ്കിൽ ഹസനി. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇരിക്കുന്ന ഈ സയ്യിദന്മാരടക്കം 35-40 ഇടക്കുള്ള പരമ്പരയാണ് ഇപ്പോൾ അഹ്ലു ബൈത്തിൽ ജീവിച്ചിരിക്കുന്ന മഹാന്മാരൊക്കെ. അത് ചിലവരിൽ നോക്കിയാൽ 36 ചിലത് 38 ചിലത് 39 35-40 ഇടക്കുള്ള സാദാത്ത് പരമ്പരയാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സയ്യിദന്മാർ. ആ സയ്യിദന്മാരെ സംബന്ധിച്ച് അഹ്ലു ബൈത്ത് ഇല്ല എന്ന് നിഷേധിക്കുന്ന പലരും റസൂലുള്ളാഹിന്റെ മക്കളൊക്കെ ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയില്ലേ എന്നൊക്കെ പ്രചരിപ്പിക്കുന്നത് കൊണ്ടാണ് ഞാൻ പുതിയ തലമുറയിലെ ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തിയത്. മുത്തുനബിക്ക് 7 6 ഖദീജ ബീവി, ഒരു കുട്ടി മാരിയത്തുൽ ഖിബ്തിയ റളിയല്ലാഹു അൻഹ. അത് നമ്മൾ പഠിക്കേണ്ടതാണ്. മാരിയത്ത് റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹിക്ക് മുഖൗക്കസ് ചക്രവർത്തി സമ്മാനമായി കൊടുത്തതാ. അതായത് ഹിജ്റയുടെ 6 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഉംറക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു. ആ ഉംറ പോകാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അത് മുഹാജിറുകളായ സ്വഹാബാക്കൾക്കും മുസ്ലിമായിട്ട് അവർക്ക് പിന്നെ മക്ക കാണാൻ കൂടിയിട്ടില്ല. 6 അവർക്ക് അതിന് നല്ല പൊറുതികളുണ്ട് കഅബ കാണാനായിട്ട്. മദീനക്കാരായ അൻസാരികൾക്ക് റസൂലുള്ളാഹിനെ കണ്ട ശേഷം പിന്നെ മക്കത്ത് പോകാനും കൂടിയിട്ടില്ല. റസൂലുള്ളാഹി ഹിജ്റ പ്രഖ്യാപിച്ചപ്പോൾ 2 ഒരുങ്ങി, വല്ലാത്തൊരു ഒരുക്കമാണ് മദീനയിലേക്ക്, മക്കത്തേക്ക്, മക്കത്തെ അടുത്തെത്തി. നമ്മളെ പഴയ കാരണന്മാര് പറഞ്ഞ ഭാഷയിൽ പറഞ്ഞാൽ വിളിച്ചാ കേക്കണത് വരുത്തെത്തി. ഹുദൈബിയ എന്ന് പറഞ്ഞാൽ എന്താ, ഹുദൈബിയ എന്ന് ഒന്നിങ്ങനെ കാല് പൊന്തിച്ച് ഇങ്ങനെയാണ് നോക്കിയാൽ എടുക്കുകയാണ് മക്കത്തേക്ക് കാണും, അത്ര അടുത്തെത്തി. അപ്പോഴാണ് ശത്രുക്കൾ തടഞ്ഞത്.
ആ ശത്രുക്കൾ തടഞ്ഞപ്പോ അന്ന് റസൂലുള്ളാഹിന്റെ കൂടെ ഉമ്മു സലമ ബീവി ഉണ്ട്. ഉമ്മു സലമ ബീവി നല്ല ധൈര്യമുള്ള വനിതയാണ്, നല്ല ഉഷാറുള്ള ഭാര്യയാണ് ഉമ്മു സലമ ബീവി. അവരൊക്കെ എല്ലാവരും റസൂലുള്ളാഹ് ഒരു കരാറു പത്രത്തിൽ എഴുതി ഹുദൈബിയ സന്ധി അത് തീരുമാനിച്ചിട്ട് ഒരൊറ്റ സ്വഹാബാക്കൾക്കും മനസ്സുകൊണ്ട് തീർപ്പതില്ല. നബിതങ്ങൾ തന്നെ ഒന്നും കേട്ട് മനസ്സുകൊണ്ട് ക്ഷീണിച്ചു. സ്വഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയ കരാർ എഴുതിയിട്ട് പറഞ്ഞു നമുക്കിന്ന് തിരിച്ചു പോകാം. ഒറ്റ സ്വഹാബിയും തിരിച്ചു പോരാൻ തയ്യാറില്ല. എല്ലാവരും മക്കത്തേക്ക് പോകാനാണ് തയ്യാർ, ഏറ്റുമുട്ടാനാണ് തയ്യാർ. നമ്മൾ ചില മീറ്റിങ്ങിലൊക്കെ കൂടി ആൾക്കാരുണ്ടല്ലോ, അങ്ങനെ ഒരു ഒരു നമുക്കൊരു ആവേശം ഉണ്ടായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ അല്ലാഹു റബ്ബി, ചില വിഷയത്തിൽ പിന്നെ നമുക്ക് ദേഷ്യം പിടിച്ചാലും അങ്ങനെ, ചില ക്ലാസ്സിൽ ചായ കുടിച്ചാലും ചായ കഴിഞ്ഞാലും ക്ലാസ്സിന്റെ ചൂട് കഴിഞ്ഞില്ല. അപ്പൊ അങ്ങനത്തെ ചില സംഗതി ഉണ്ട്. സ്വഹാബാക്കൾ ആരും തയ്യാറില്ല. ആ സമയത്ത് റസൂലുള്ളാഹി വിഷമിച്ചിട്ട് അകത്തേക്കാണ് ചെന്നപ്പോ ഉമ്മു സലമ ബീവി ചോദിച്ചു, എന്തേ നബിയെ തങ്ങളുടെ മുഖത്തൊരു പ്രയാസം. ഉമ്മു സലമ സ്വഹാബാക്കളോട് മദീനയിലേക്ക് തിരിച്ചു പോകാം, ഉംറയിൽ നിന്ന് തഹല്ലുലാകാമെന്ന് പറഞ്ഞപ്പോൾ ആർക്കും അതിലൊരു സന്തോഷമില്ല. അപ്പൊ നമ്മളാണെങ്കിൽ എന്താ, നമ്മളെ പെണ്ണുങ്ങളാണെങ്കിൽ എന്താ, അട്ടക്കാലം ചോദിച്ചാൽ അതൊക്കെ അല്ലേ ഓരോ. അതേസമയത്ത് ഉമ്മു സലമ ബീവി റളിയല്ലാഹുവിനെ പറഞ്ഞു, നബിയെ തങ്ങൾ തങ്ങളെ ഇഷ്ടപ്രകാരമല്ലല്ലോ ചെയ്യുന്നത്, തങ്ങൾ തങ്ങളെ ഇഷ്ടപ്രകാരമല്ലല്ലോ പറയുന്നത്, അല്ലാഹുവിന്റെ ഓർഡർ പ്രകാരമല്ലേ തങ്ങൾ തങ്ങൾക്ക് കിട്ടിയ ഓർഡർ അനുസരിച്ച് നീങ്ങുക. അതാണ് കേട്ടപ്പം റസൂലുള്ളാഹി തങ്ങൾക്ക് ഭയങ്കര മോട്ടിവേഷനായി. എപ്പോഴും അങ്ങനെ ഒരാൾ തളർന്നാൽ മറ്റാൾ പ്രചോദനം കൊടുക്കണം, അല്ലാതെ തളർന്നോലെ വീണ്ടും തളർത്തലല്ല. നമ്മളെ നാട്ടിൽ അതാ ചെയ്യുന്നത്. ഇന്നാളെ നമ്മളവിടെ ഒരു ചങ്ങാക്കി ഒരു വേദന ഉണ്ട്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെ പരിശോധിച്ചിട്ട് ഒന്നും സാരില്ല, അത് ഗ്യാസിന്റെ വേദനയാണ്, ഏതായാലും ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാൻ. ആ ഇഞ്ചക്ഷനിൽ ഓനവിടെ മയങ്ങി കിടക്കാണ്. അപ്പൊ അതിന് അങ്ങാടിയിൽ വിവരം അറിഞ്ഞ് ഓട്ടോറിക്ഷയിലും കാറിലും നടന്നും ഒക്കെ ആൾക്കാർ വന്ന് ഇവൻ ആ ഇഞ്ചക്ഷൻ ചെയ്ത് കിടക്കുന്നവർക്ക് വന്നിട്ട് ഓരോരുത്തർ ഇത് ഇവിടെ കിടത്തിയാൽ പറ്റൂട്ടോ, ഇങ്ങനത്തെ വേദനയല്ലേ മറ്റവനുണ്ടായത്, പിന്നെ ഓൻ ഉണ്ടിയിട്ടില്ല. അപ്പൊ അതിന് വേറെ രണ്ടാൾ വന്നു, ഇതേ വേദന തന്നെയാണ് പണ്ട് സൈതലവിക്ക് ഉണ്ടായത്, ഓം പിന്നെ അങ്ങനെയാണ് തുടങ്ങിയിട്ട് ആ നാട്ടിൽ ആരൊക്കെ അറ്റാക്ക് ഉണ്ടായി മരിച്ചു ഇതൊക്കെ ഇങ്ങനെ പറയലു തുടങ്ങി. യാ അപ്പൊ ഈ ചങ്ങായി കടക്കുന്നോടത്ത് ഒന്നിന്റെ ഇളകി പെട്ടെന്ന് ഡോക്ടറെ വിളിച്ച് അയാൾ സ്റ്റെതോസ്കോപ്പ് വെച്ചിട്ട് ഉടനെ ആംബുലൻസ് വിളിക്കണം, മെഡിക്കൽ കോളേജ് കൊണ്ടുപോകണം. നമ്മള് കാണാൻ പോയപ്പോഴാണ് ഇത് അറ്റാക്ക് ആയത്, അതിന്റെ മുമ്പ് ഒരു ഗ്യാസിന്റെ വേദന. നിങ്ങളൊന്നും എവിടേക്കും പോകാതെ ഇരിക്കുന്നോട് തന്നെ ഒരു കാര്യം നമ്മൾ പഠിക്കണില്ല. കേട്ടീമ അല്ലെങ്കിൽ എവിടുന്നെങ്കിലും ഒക്കെ ഞാന് മക്കത്തിരുന്നിട്ട് കരഞ്ഞുപോയി. നമ്മളെ മലയാളി സുഹൃത്തുക്കൾ ഹറമിന്റെ ഉള്ളിൽ നിന്ന് സംസം വെള്ളം എടുത്തിട്ട് ഈ അടുത്തേ കൈകൊണ്ട് കുടിക്കണത് റായിത്ത് ഹൂബി അയിനയ്യ, കരഞ്ഞുപോയ. കാരണം എന്തുകൊണ്ട്? നമ്മൾ കുടിക്കണതൊക്കെ അടുത്തേ കൈകൊണ്ടാണ്. അപ്പൊ സംസം ആയാലും ഒരുക്കാ തന്നെ, എന്തിനാ അപ്പൊ അതൊക്കെ പറയണു? എഹ്റാമിന്റെ തുണിയെടുത്ത് ഇങ്ങാണ്ട് ആചാര്യം മടക്കുത്തിയില്ല, പിന്നെ ബാക്കി പറയണ്ട. കൽപ്പിച്ചൂട്ടിയല്ല, നമുക്ക് തുണി എടുക്കുമ്പോത്തിന് ഏത് വരും, മടക്കുത്തൽ വരും. എഹ്റാമിന്റെ തുണി എടുത്ത് മക്കത്തെ മുറ്റത്ത് കൂടെ മടക്കുത്തി ഇങ്ങനെ പോയാൽ എന്താ മട്ടം ആലോചിച്ച് നോക്കാൻ. ചില പെണ്ണുങ്ങളെ കാണപ്പൊ പെണ്ണുങ്ങൾ അവിടെ ഇവിടെ ഒക്കെ നിക്കണം, നല്ല പർദ്ദട്ടിട്ടുണ്ടാവും, തല മറച്ചിട്ടുണ്ടാവില്ല. ഏയ് ഉഷാറിൽ പർദ്ദുണ്ടാവും പെണ്ണുങ്ങൾ, അതിപ്പോ ഒരു ഫാഷനായി പർദ്ദൊക്കെ ഇട്ടിട്ട് തല മറക്കാത്ത പെണ്ണിനെ എന്താ ഓള സ്ഥിതി, എന്താ മോളെ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്, പെണ്ണുങ്ങൾ കേൾക്കണുണ്ടെങ്കിൽ പർദ്ദിട്ടിട്ട് തല മറക്കാതൊക്കെ എന്ന് പറഞ്ഞാല് നമ്മളെ പള്ളിക്കത്തെ കാലിയാര് തലയിൽ കെട്ടിട്ട് മറക്കുത്തിയ പിന്നെ എങ്ങനെ ഉണ്ടാവും? ഇതേ മാതിരി അള്ളാഹുത്തെ നമുക്ക് ഖൈറ് തോന്നിപ്പിച്ചു തരണം. ഹബീബുന മുഹമ്മദ് മുസ്തഫ ആ ഉംറ കഴിഞ്ഞ് തിരിച്ചു വന്നു, ഹിജ്റയുടെ 7-ാം വർഷം ഉംറത്തുൽ ഖളാ എന്ന് നിർവഹിച്ചു. അപ്പോഴേക്ക് നബിതങ്ങളെ പറ്റി ഹുദൈബിയ സന്ധി ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് വലിയ മുതൽക്കൂട്ടായ കാര്യം. അത് കഴിഞ്ഞ് ഹിജ്റയുടെ 7-ാം വർഷം റസൂലുള്ള രാജാക്കന്മാർക്കൊക്കെ കത്തെഴുതാൻ തുടങ്ങി, പലർക്കും കത്തെഴുതി ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട്. ഓരോ രാജാക്കും കത്തെഴുതുമ്പോൾ ആ രാഷ്ട്രത്തിലെ സംസ്കാരങ്ങളും ഭാഷകളും ഒക്കെ അറിയുന്ന സ്വഹാബാക്കളെയാണ് കത്തും കൊണ്ട് പറഞ്ഞയക്കാം, കത്തും കൊണ്ട് പറഞ്ഞയക്കാം. അങ്ങനെ മുഖൗക്കസ് ചക്രവർത്തി തൗറാത്ത് ഇഞ്ചിയിലൊക്കെ പഠിച്ചു വരുന്ന പാരമ്പര്യത്തിൽപ്പെട്ട ആളാ. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചത് ഹാത്തബ് ബിൻ അബി ബൽതഅത്ത് റളിയല്ലാഹു അൻഹുവിനെ, ബദരീങ്ങളിൽപ്പെട്ട ആളാ. ഒട്ടേറെ ചരിത്രമുണ്ട് മൂപ്പർക്ക്, ഒട്ടേറെ ചരിത്രമുണ്ട്. ഹാത്തബ് റളിയല്ലാഹു അൻഹു അവിടെ എത്തിയിട്ട് രാജകൊട്ടാരത്തിലേക്ക് കടക്കാൻ ഒരുപാട് പ്രയാസപ്പെട്ടു.
എന്താ കാര്യം? അവിടുത്തെ രാജകൊട്ടാരം ഒരു ഒരു നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഒരു നദിയുടെ അതിനൊരു തടാകത്തിന്റെ മധ്യത്തിൽ ആ നാല് ഭാഗം വെള്ളമായിട്ട് അതിന്റെ നടുവിലാണ് കൊട്ടാരം. ഇവിടെയൊക്കെ പോകാൻ വളരെ പ്രയാസപ്പെട്ടു എത്തിപ്പെട്ടു. രാജകൊട്ടാരത്തിൽ ചെന്നിട്ട് അവിടുത്തെ ആളുകളോട് പറഞ്ഞു, ഞാൻ മദീനയിലെ രാജാവിൽ നിന്ന് വരികയാണ്, രാജാവിന് കൊടുക്കാനുള്ള കത്തുണ്ട്. അത് അകത്തേക്ക് വിവരം കൊടുത്തപ്പോൾ ഹാത്തബ് റളിയല്ലാഹു അൻഹുവിനെ രാജാവ് സ്വീകരിച്ചു. പല രാജാക്കന്മാരും സ്വഹാബാക്കളെ കൊന്നുകളെയും കത്ത് കീറി കിടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതേസമയത്ത് ഹാത്തബ് ബിൻ അബി ബൽതായത്തിനെ മുഖൌക്കസ് ചക്രവർത്തി സ്വീകരിച്ചു, നല്ല സന്തോഷത്തിൽ സ്വീകരിച്ചു. കത്ത് കൈമാറി, കത്ത് കൈമാറിയിട്ട് ആ കത്ത് പൊട്ടിച്ചിങ്ങനെ വായിക്കുമ്പോൾ ഹാത്തബ് റളിയല്ലാഹു അൻഹു രാജാവിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. സന്തോഷമാണോ അതല്ല പ്രതികൂലമാണോ? കത്തിങ്ങനെ വായിച്ചിട്ട് അദ്ദേഹത്തിന്റെ മുഖത്ത് സന്തോഷം കണ്ടു. കത്ത് വായന കഴിഞ്ഞിട്ട് അദ്ദേഹം അത് അവിടെ വെച്ചു. ഹാത്തബ് റളിയല്ലാഹു അൻഹു സ്വീകരിക്കാൻ ആൾക്കാർ ഏർപ്പാടാക്കി, വിരുന്നൊക്കെ ഒരുക്കി. ഒന്ന് രണ്ട് ദിവസങ്ങളുടെ വിരുന്നൊക്കെ പാർത്ത് റെഡിയാക്കിയ ശേഷം മുഖൌക്കസ് ചക്രവർത്തി വലിയൊരു സമ്മാനം തയ്യാറാക്കി. രാജാവ് രാജാവിന് സമ്മാനം കൊടുത്തേക്കുമ്പോ അതിനനുസരിച്ചുണ്ടാവുമല്ലോ അല്ലേ? ആ നമ്മളിപ്പോ ഒരാളോട്, നിങ്ങൾ ഇയാളോട് പറയാണ് ഒരു യോഗ്യത്തിൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്, ഒരു ഉറുപ്പ്യാണ് കൊടുത്തേക്കണം, ഒരു അത്യാവശ്യമുണ്ട് കാരണം അതേ തരാണ്. അത് 1000 രൂപയാണ് ചങ്ങായി. ഒരു കച്ചവടക്കാരൻ വലിയൊരു കച്ചവടക്കാരനോട് പറഞ്ഞാൽ തരാണ് 1 രൂപയാണ് കൊടുത്തേക്കണം എന്ന് പറഞ്ഞാൽ അത് 1 ലക്ഷമാണ് അല്ലേ? ആ സുൽത്താൻ ലുലമ കാന്തപുരം ഉസ്താദ് യൂസുഫ് അലി സാഹിബിനെ വിളിച്ചിട്ട് പറഞ്ഞു 1 രൂപയുടെ അർജന്റ് എന്നാണ് അതേ തരാൻ. അതൊരു കോടിയാണ്, ആളുകൾക്ക് അനുസരിച്ചാണ് 1. അപ്പൊ മുഖൌക്കസ് ചക്രവർത്തിയാണ് ആർക്ക് കൊടുത്തേക്കണത്? റസൂലുള്ളാഹിക്ക് കൊടുത്തേക്കണത്. സമ്മാനത്തിന് നോക്കുമ്പോൾ 1000 മിസ്കാല് സ്വർണം, 1000 മിസ്കാല് സ്വർണം അതാണ് രാജാവ് കൊടുത്തയച്ച ഒരു സമ്മാനം. രണ്ടാമത്തത് എന്താണ്? രണ്ടാമത്തത് ഹാത്തബ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു റസൂലുള്ളാഹിക്കുള്ള സമ്മാനം എന്താണെന്നറിയോ? 2 അടിമസ്ത്രീകൾ, ഒന്നാരാ? ഒന്ന് മാരിയത്ത് റളിയല്ലാഹു അൻഹ, ഒന്ന് അവരുടെ ജ്യേഷ്ഠത്തി സീരീന്. 2 അടിമസ്ത്രീകൾ അള്ളാഹു റബ്ബി, ഇംഗ്ലീഷുകാരിയായ 2 സൗന്ദര്യവതികളായ പെൺകുട്ടികളെ മറ്റൊന്ന് കൊടുത്തിട്ടുണ്ട്. ഒരു 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 ബഗലത്ത് മരുഭൂമിയിൽ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കോവർ കൈത, ഇങ്ങനെയുള്ള ഒരു വലിയ സമ്മാനമൊക്കെ കൊടുത്തിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് യാത്ര അയച്ചു. ഹാത്തബ് ബിൻ അബി ബൽതായത്ത് റളിയല്ലാഹു അൻഹു മദീനത്ത് വന്നു, റസൂലുള്ളാഹിനെ സമീപിച്ചു, സമ്മാനങ്ങളൊക്കെ കൊടുത്തു. ഹാത്തബ് റളിയല്ലാഹു അൻഹുവിന് മറുപടി കൊടുത്ത കത്ത് റസൂലുള്ളാഹി വാക്കി വായിച്ചപ്പോൾ ആ കത്തിലുള്ളത് എന്താണ്? നബി തങ്ങൾക്ക് സന്തോഷം അറിയിച്ചുകൊണ്ട് ആ കത്തിലുണ്ട്, നബിയെ, തങ്ങൾ പറയുന്ന ഇസ്ലാം എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഇതുവരെ വിചാരിച്ചത് പ്രവാചകൻ മറ്റൊരു ഭാഗത്ത് വരുമെന്നാണ്. ഇപ്പോൾ അറേബ്യയിൽ വന്നു എന്ന് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമുണ്ട്, അംഗീകാരമുണ്ട്. പക്ഷേ എന്റെ നാട്ടിൽ ഇപ്പോൾ അത് പറയാൻ സമയമായിട്ടില്ല, അതുകൊണ്ട് ഞാൻ പിന്നീടത് അറിയിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ ആ സമ്മാനം ഇങ്ങനെ കണ്ടു. യാ റബ്ബ്, ഉടനെ തന്നെ അന്ന് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിക്ക് വേണ്ടി പ്രസംഗിക്കുന്ന ആളാണ്. ഹസ്സാൻ ഇബ്നു സാബിത്ത് അപ്പുറത്ത് അന്ന് കവിത ചൊല്ലിക്കൊണ്ട് മത്സരിക്കുന്ന ഒരു കാല, ആ ശത്രുപക്ഷത്ത് നിന്ന് റബിതങ്ങളെ പരിഹസിച്ചുകൊണ്ടോ ഇസ്ലാമിനെ അപമാനിച്ചുകൊണ്ടോ ഒരു കവിത വന്നാൽ അപ്പം മറുപടി കവിത പറയും ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾ. പക്ഷെ ഒരു വേള ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങളും ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ കതുപ്പുമായി ബന്ധപ്പെട്ട മീറ്റിംഗിൽ ഒരിക്കൽ ആ യോഗത്തിൽ ആരും കൂടി ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു കൂടിയിട്ടുണ്ട്. അതിന്റെ ഒരു ക്ഷീണം മൂപ്പർക്കുള്ള സമയത്താണ് മാനസികമായിട്ട് ആ വല്ലാത്ത ഒരു പ്രയാസം, ഞാനും ആ യോഗത്തിൽ കൂടിപ്പോയല്ലോ എന്ന് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു മനസ്സുകൊണ്ട് ഇങ്ങനെ ക്ഷീണിച്ചു നിൽക്കുന്ന സമയം. അപ്പോഴാണ് അബൂ ഹാത്തബ് ബിൻ അബി ബൽതായത്ത് സമ്മാനമായിട്ട് വരുന്നത്. ആ സമ്മാനം കണ്ടപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ മാരിയത്ത് റളിയല്ലാഹു അൻഹു ഉണ്ട്, മാരിയത്തും സീരീനും കൂടി വരുമ്പോ ഹാത്തബ് ബിൻ അബി ബൽതായത്ത് അവരോട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, നാട് വിടുമ്പോ ആ 2 പെൺകുട്ടികൾക്കും വലിയ വിഷമമുണ്ട്. പക്ഷേ മദീനത്ത് എത്തിയപ്പോഴേക്കും ഹാത്തബിന്റെ വാക്ക് കേട്ടിട്ട് ആ 2 കുട്ടികളും ശഹാദത്തിക്കാൻ വേണ്ടിയിട്ടുണ്ട്. മദീന അതിർത്തിയിൽ എത്തിയപ്പോഴൊക്കെ 2 പെൺകുട്ടികളും അടിമസ്ത്രീകളും ശഹാദത്തിക്കാൻ വേണ്ടിയിട്ടുണ്ട്. വന്ന ഉടനെ മാരിയത്തിന്റെ ജ്യേഷ്ഠത്തി സീരീനിനെ അപ്പൊ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹസ്സാനെ സമ്മാനമായിട്ടുണ്ട്. ഹസ്സാന്റെ മനസ്സിനിങ്ങനെ ക്ഷീണം നിൽക്കുന്ന സമയമാണല്ലോ, മൂപ്പർക്ക് സമ്മാനമായിട്ട് കൊടുത്തു. റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാരിയത്തിനെ കൂടെ നിർത്തി. അവിടെ റസൂലുള്ളാഹിന്റെ ഭാര്യമാര് 10 പേര് താമസിക്കുന്നതിന് മദീനപ്പള്ളിയിൽ ഇങ്ങനെ ഇറക്കി കെട്ടിയിട്ട് അവിടെയാണ് വീട്. ഇവരിപ്പോ അവിടെ താമസിച്ചാൽ പറ്റിയ കുറച്ചങ്ങോട്ട് അവാലി മദീന എന്നാ കിതാബിൽ കാണാം. ഇപ്പോഴും പോയി ചോദിച്ചാൽ അറിയാം മാരിയത്തിന്റെ വീടുള്ള മേലെ മദീന, അവാലി മദീന. അവിടെ വരെ രണ്ടാളെയും താമസിപ്പിച്ചു, സീരിയൻ അപ്പുറത്തെ വീട്ടിലും മാരിയത്ത് ഇപ്പുറത്തെ വീട്ടിലും. റസൂലുള്ളാഹി അടക്കം പോകും. ആ മാരിയത്ത് റളിയല്ലാഹു അൻഹയുമായി
റസൂലുള്ള 61-ാമത്തെ വയസ്സിൽ ബന്ധപ്പെട്ടപ്പോൾ ഉണ്ടായ ഗർഭമാണ്. ആ ഗർഭം പ്രസവിച്ചു നോക്കുമ്പോൾ നല്ല ഒരു ആൺകുട്ടി. ഇപ്പോഴൊക്കെ റസൂലുള്ളാഹിക്ക് വയസ്സ് 62-ആയി, നല്ലൊരു ആൺകുട്ടി. ആ ആൺകുട്ടി ജനിച്ചു എന്ന വാർത്ത 10 ഭാര്യമാരിലും മദീനയിലും ഒന്നായിട്ട് ഹർഷപുളകിതമായി. എല്ലാവരും കാത്തു നിൽക്കുന്ന സമയത്താണ് മുത്തലിബിക്ക് ഒരു മോൻ ജനിക്കുന്നത്. ആ മോന് ഇബ്രാഹിം എന്ന പേരിട്ട കുട്ടി ഓടിച്ചാടി കളിക്കാനുള്ള 1 വയസ്സും 6 മാസവും അല്ലെങ്കിൽ 1 വയസ്സും 5 മാസവും അങ്ങനെയൊക്കെ പ്രായമുള്ള സമയത്ത് സ്വഹാബാക്കളൊക്കെ ആ കുട്ടിയെ കളിപ്പിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് തങ്ങൾ, അവരൊക്കെ കുട്ടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. ഒരു ദിവസം നോക്കുമ്പോൾ 1.5 വയസ്സിങ്ങനെ തികഞ്ഞു വരുന്നേ ഉള്ളൂ. റസൂലുള്ളാഹി തങ്ങൾ മദീനത്തെ പള്ളിയിലിരിക്കുന്ന സമയത്ത് ഒരു വാർത്ത വന്നു, പെട്ടെന്ന് വീട്ടിലെത്തണമെന്ന്. അന്ന് റസൂലുള്ളാഹിക്ക് ഒറ്റ ക്ഷീണമുണ്ട്, നബിതങ്ങൾക്ക് പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നില്ല. നബിതങ്ങൾ പുറപ്പെടുമ്പോൾ അബ്ദുറഹ്മാനുബിൻ ഔഫ് തങ്ങൾ അടക്കമുള്ള ഒരു ചെറു സംഘം റസൂലുള്ളാഹിന്റെ കൂടെ സഹവസിച്ചു. അവിടെ എത്തിയിട്ട് വീടിന്റെ പരിസരത്ത് എത്തുമ്പോൾ തന്നെ മനസ്സിലായി കാര്യം പന്തിയല്ല. റസൂലുള്ളാഹി മാരിയത്തിന്റെ വീട്ടിലേക്ക് അങ്ങോട്ട് കയറിയപ്പോൾ മാരിയത്ത് റളിയല്ലാഹു അൻഹാ 1.5 വയസ്സ് തികയാത്ത ചോര പൈതലിനെ 2 കൈയിലിങ്ങനെ മലർത്തി പിടിച്ച് നിൽക്കുന്നുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ ചെന്നങ്ങി ഇരുന്നപ്പോൾ ആ ചോര പൈതലിനെ 2 കൈയിലിങ്ങനെ മലർത്തി പിടിച്ചിട്ട് മുത്തുനബിയുടെ മടിത്തട്ടിലേക്ക് വെച്ചു കൊടുത്തു. റസൂലുള്ളാഹിന്റെ മടിത്തട്ടിൽ ഇങ്ങനെ കിടന്നുകൊണ്ട് ശ്വാസം തിങ്ങി തിങ്ങി മിനിറ്റുകൾക്കകം മുത്തുനബിയുടെ മടിത്തട്ടിൽ വെച്ചുകൊണ്ട് കുഞ്ഞു വഫാത്തായി. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നനഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ആ കുട്ടിയുടെ ജനാസ കുളിപ്പിച്ചു. റസൂലുള്ളാഹി തങ്ങൾ തന്നെ കഫം ചെയ്തു. ആ മയ്യത്തിങ്ങനെ റസൂലുള്ളാഹിന്റെ 2 കൈയിലിങ്ങനെ റസൂലുള്ളാഹി ഇങ്ങനെ വാരിയെടുത്ത് പിടിക്കുമ്പോൾ മാരിയത്ത് റളിയല്ലാഹു അൻഹയും സീരീനും ഒക്കെ കണ്ണ് നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ മുത്തുനബിന്റെ കണ്ണീർ കണ്ടുകൊണ്ട് ചോദിച്ചു, നബിയേ തങ്ങളും കരയുകയാണോ? ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ, ഐ അബ്ദുറഹ്മാൻ, മരണത്തിന് കരയാൻ പാടില്ലെന്ന് പറഞ്ഞത് ആർത്ത് അട്ടഹാസിച്ച് നെഞ്ചത്തടിച്ച് മാറുപിളി ചീറി അങ്ങനെ വേണ്ടാത്തതൊക്കെ വിളിച്ചു പറഞ്ഞ് അട്ടഹാസിച്ച കരച്ചിലുണ്ട്, അതാണ് പാടില്ലെന്ന് പറഞ്ഞത്. ഇത് കൽബും കൽബും തമ്മിലുള്ള ഒരു കൃപയുടെ കണ്ണുനീരാണ്. ഇത് അല്ലാഹു തആല മനുഷ്യർക്ക് വെച്ചിരിക്കുന്ന മഹബ്ബത്തിന്റെ കണ്ണുനീരാണ്. റസൂലുള്ളാഹി തങ്ങൾ കണ്ണ് നിറഞ്ഞുകൊണ്ട് മാരിയത്തിനെ നോക്കിയിട്ട് പറഞ്ഞു, മാരിയ നീ വിഷമിക്കണ്ട, നമ്മുടെ കുട്ടിക്ക് ഇനിയും 6 മാസത്തിലധികം അമ്മിഞ്ഞ പാല് കുടിക്കാനുണ്ടല്ലോ. പെണ്ണുങ്ങൾ മനസ്സിലാക്കണം, കുട്ടികൾക്ക് അമ്മിഞ്ഞ പാല് കൊടുക്കാം. ഇന്നത്തെ പെൺകുട്ടികൾക്ക് ആരോ വിവരമില്ലാതെ പറഞ്ഞ് പരത്തിയത് അതെങ്ങനെയാണ് കാറ്റിൽ പറഞ്ഞ വാർത്തയാണ്. അമ്മിഞ്ഞ പാല് കൊടുക്കുന്ന ഉമ്മാക്ക് ആരോഗ്യം വർദ്ധിക്കും, അമ്മിഞ്ഞ പാല് കൊടുക്കുന്ന പെണ്ണിന്റെ മുഖത്തെ ഭംഗി ശരീര ഭംഗി വർദ്ധിക്കും. അമ്മിഞ്ഞ പാല് നല്ല പോലെ കുട്ടികൾക്ക് 2 വർഷം കൊടുക്കുമ്പോൾ അവരെ ഗർഭാശയം പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെ തിരിച്ചു വരാൻ അത് എളുപ്പമാകും. അവർക്ക് മാസക്കുളി പോലത്തെ സംഗതിക്ക് അത് എളുപ്പമാകും. വിശുദ്ധ ഖുർആൻ ആ അമ്മിഞ്ഞ പാൽ കൊടുക്കുന്ന ആയത്തിൽ മാത്രമാണ് 2 കാര്യം പറഞ്ഞത്, തമാമും കമാലും. തമാമും കമാലും, അമ്മിഞ്ഞ പാൽ കൊടുക്കുന്നതിന്റെ ക്വാളിറ്റിയിലും അതിന്റെ ക്വാണ്ടിറ്റിയിലും കുറക്കാൻ പാടില്ല, അത് പറഞ്ഞതാ. നമ്മൾ നല്ല പോലെ ശ്രദ്ധിക്കണം. ആദ്യത്തെ 6 മാസം അമ്മിഞ്ഞ പാല് മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ കുഞ്ഞിന്, പിന്നത്തെ 6 മാസത്തിൽ, 2-ാമത്തെ 6 മാസത്തിൽ ഒരാഹാരം കൊടുക്കുക. അത് കുട്ടിക്ക് ഇണങ്ങി എന്ന് കാണുമ്പോൾ മറ്റൊന്ന് കൊടുക്കുക, അത് കുട്ടി ചേർന്നു എന്ന് കാണുമ്പോൾ മറ്റൊന്ന് കൊടുക്കുക, അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ. 2-ാമത്തെ വയസ്സിലേക്ക് അടക്കുമ്പോൾ അമ്മിഞ്ഞ പാല് കുറച്ച് ആഹാരം കൂട്ടി വരിക. അവസാനം മുര കൂടി വറ്റാൻ സമയത്ത് 1 ദിവസം 1 നേരമെങ്കിലും കൊടുത്തുകൊണ്ട് 2 വർഷം അമ്മിഞ്ഞ പാല് പൂർത്തീകരിക്കണം. റസൂലുള്ളാഹി തങ്ങൾ മയ്യത്ത്, കുട്ടിന്റെ മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ മാരിയത്തിനെ നോക്കിയിട്ട് പറഞ്ഞു, മാരിയ നീ വിഷമിക്കണ്ട, നമ്മുടെ മോനിക്ക് അമ്മിഞ്ഞ പാല് കുടിക്കാൻ ഇനി ബാക്കിയുള്ള സമയമില്ലേ. കുട്ടിക്ക് അമ്മിഞ്ഞ പാല് കൊടുക്കാൻ അല്ലാഹു തആല സ്വർഗത്തിൽ ഉമ്മമാരെ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മുടെ കുട്ടിക്കുള്ള അമ്മിഞ്ഞ പാൽ സ്വർഗത്തിൽ വെച്ച് പകരം ഉമ്മമാര് കൊടുക്കും കേട്ടോ, നീ വിഷമിക്കണ്ട. റസൂലുള്ളാഹി തങ്ങൾ ജന്നത്തുൽ മക്കയിലെത്തി. റസൂലുള്ളാഹിന്റെ കൈകൊണ്ട് മോനെ ഖബറിലേക്ക് താഴ്ത്തി വെക്കുന്നുണ്ട്. ഓ പ്രിയപ്പെട്ടവരെ, ഞാനിതൊക്കെ ഓർമ്മപ്പെടുത്തിയത്
കുടുംബ ജീവിതത്തിൽ, മാതാപിതാവ് ജീവിതത്തിൽ, ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ നാം മുത്തുനബിയെ പഠിക്കുമ്പോൾ ഹുബ്ബു നബിയിക്കും ഏതർത്ഥത്തിലും നബിതങ്ങളുള്ള മഹബത്ത്, ഹുബ്ബു അഹ്ലി ബൈത്തിഹി മുത്തുനബിയുടെ അഹ്ലി ബൈത്തിനെ മഹബത്ത് വെക്കൽ, വഖിറാഅത്തുൽ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല, അങ്ങനെയുള്ള മഹബത്ത് ഉള്ള മുഅ്മിനീങ്ങളായി നമുക്ക് അല്ലാഹു വിജയം നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് പലരും ഇവിടെ പ്രസംഗിക്കാനുണ്ടായി. പിന്നെ ഷറഫുദ്ദീൻ ജമലുല്ലൈ തങ്ങളും അനുജനും ഒക്കെ നിങ്ങൾ കുറച്ച് നല്ലോണം പറയണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ കൽപ്പനക്ക് വഴിപ്പെട്ടതാണ്. എന്തേ ഇയാളെന്നെങ്ങനെ പറഞ്ഞത് എന്നിങ്ങൾ എന്നെ പറ്റി തെറ്റിദ്ധരിക്കണ്ട. അള്ളാഹു തആല ഖൈറും ബർക്കത്തും ഏറ്റിത്തരട്ടെ. ഉമ്മമാരും സഹോദരിമാരും ഇവിടെ ധാരാളം അഹ്ലു ബൈത്ത് സയ്യിദന്മാരുണ്ട്, ബീവിമാർ കുറേ പേരുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. എല്ലാവരോടും ഉണർത്തുന്നത് നമ്മുടെ മുസ്ലിം സമൂഹം ഒരു പ്രത്യേക കാലഘട്ടത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാലത്ത് നിങ്ങളൊക്കെ നല്ല പോലെ ദുആ ചെയ്യണം. അഹ്ലു ബൈത്തിലെ ബീവിമാർ നിങ്ങളൊക്കെ വീടുകളിൽ വെച്ച് തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ്, നിങ്ങളൊക്കെ ഖുർആൻ ഓതുന്നവരും സലാത്ത് ചൊല്ലുന്നവരുമാണ്. ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്യണം. സയ്യിദന്മാർ ഈ ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്യണം. മുസ്ലിം ഉമ്മത്ത് ഏറിയ പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു കാലത്ത് നാം ശ്രദ്ധിക്കണം, നല്ല പോലെ നിങ്ങളൊക്കെ ദുആ ചെയ്യണേ എന്ന് ഉണർത്തി. നിലമ്പൂരിൽ ഞാൻ നേതൃത്വം നൽകി നടത്തുന്ന പ്രസ്ഥാന കുടുംബത്തിന്റെ സ്ഥാപനമാണ് മജ്മൽ അക്കാദമി. 2000 കുട്ടികൾ പഠിക്കുന്നുണ്ട്. 10 സ്ഥാപനങ്ങളിലായി 2000 കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഹാഫിളുകളുണ്ട്, എത്തിയ മക്കളുണ്ട്, എല്ലാം പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ. ആ പരിസരത്തെ മലയോര പ്രദേശങ്ങളിൽ അർഹതപ്പെട്ട സ്ഥലത്ത് 100 പള്ളി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അൽഹംദുലില്ലാ 94 പൂർത്തിയായി. 2 ഇപ്പൊ പണി നടക്കുന്നുണ്ട്. ഈ നോമ്പിന് മുമ്പ് അത് ഉദ്ഘാടനം ചെയ്യും. 100 പൂർത്തീകരിക്കാൻ അല്ലാഹു തൗഫീക്ക് തരട്ടെ. അതൊക്കെ കോടികളെ പള്ളിയല്ല, 100, 200, 300 ഒക്കെ ആളുകൾക്ക് നിസ്കരിക്കാൻ പറ്റുന്ന 25 ലക്ഷം, 50 ലക്ഷം, 40 ലക്ഷം അങ്ങനെയൊക്കെ ഉള്ള പള്ളികൾ. പല അറബി സഹോദരന്മാരും അതിന് സഹായിക്കും. അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകണം. നമ്മുടെ പ്രസ്ഥാനം പിളർന്ന ശേഷം ഇപ്പോൾ നമുക്ക് ഒരു കൊടി കുത്താൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. ഇവിടെയൊക്കെ അതിൻ്റെ ദുരനുഭവം നല്ലോണമുണ്ടായ പ്രദേശമാണ്. ഞാൻ പഴയ ചരിത്രത്തിലേക്ക് കടക്കുന്നില്ല. ഇന്ന് 3 സെന്റ് മുതൽ തുടങ്ങിയിട്ട് 300 ഏക്കർ വരെ, 3 കുട്ടികൾ മുതൽക്ക് 30,000 കുട്ടികൾ വരെ പഠിക്കുന്ന സ്ഥാപനം അൽഹംദുലില്ലാ താജുൽ ഉലമ ഉപ്പാപ്പയുടെ ബർക്കത്തുകൊണ്ട്, യൂസഫുൽ ജീലാനി ഉപ്പാപ്പയുടെ ബർക്കത്തുകൊണ്ട്, ഇവിടെ വിശ്രമിക്കുന്ന ജമലുൽ അലി സാദാത്തിങ്ങളുടെ ബർക്കത്തുകൊണ്ട്, കോഴിക്കോട് പട്ടണത്തിൽ പഴയ കാലത്ത് മർക്കസിന്റെ ഒക്കെ തുടക്ക കാലത്ത് അസർ നിസ്കരിച്ചിട്ട് കോഴിക്കോട് എത്തിയാൽ പഴയ ബസ് സ്റ്റാൻഡുണ്ട്. ആ പഴയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തെത്തിയാൽ ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന് എന്ന് പോയാലും അസർ നിസ്കരിച്ചാൽ എ പി ഉസ്താദ് ആ മൊഴിദ്യം പള്ളി പരിസരത്തുണ്ടാവും. ഉസ്താദിന്റെ വലഭാഗത്ത് ബഹുമാനപ്പെട്ട ജമലുല്ലേലിത്തങ്ങൾ ഇവരൊക്കെ വാപ്പ ബഹുമാനപ്പെട്ടവരുണ്ടാകും. ഉസ്താദിന്റെ ഇടഭാഗത്ത് ഒരു പക്ഷേ വേപ്പൊരു കാതി ഉണ്ടാകും, അതല്ലെങ്കിൽ പാർണൂർ മൊയ്തീൻകുട്ടി മുസ്ലിയാരുണ്ടാവും, അതല്ലെങ്കിൽ നമ്മുടെ സി ഐ ദറാജി ഉണ്ടാവും. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകളുണ്ടാവും. അങ്ങനെ ഒരു 3 ബഹുമാനപ്പെട്ട എ പി ഉസ്താദും ജമലുല്ലേലിത്തങ്ങളും വേപ്പൊരു കാതിയും കോഴിക്കോട് കോർപ്പറേഷൻ തന്നെ പറയാം. ഒരർത്ഥത്തിൽ കോഴിക്കോട് പട്ടണത്തിന്റെ ഹൃദയത്തിൽ എ പി ഉസ്താദിന്റെ കാലടി വീഴാത്ത, ഉസ്താദ് നടക്കാത്ത ഒരു ഊടുവഴിയുമില്ല. ഇന്നതൊക്കെ റോഡായി, അന്നതൊക്കെ ഊടുവഴികളാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് പച്ചക്കറി മാർക്കറ്റിൽ പോയിട്ട് അവരോട് പറയും, തുർക്കിയ എത്തീങ്കാന എന്നിട്ട് എത്തീങ്കാന തുടങ്ങിയിട്ടുണ്ട്, പച്ചക്കറികൾ തരണം. മീൻ വിൽക്കണ പീടിയക്കാരൻ്റെ അടുത്ത് പോകും, മീൻ വിൽക്കണ പീടിയക്കാരൻ്റെ അടുത്ത് പോകും, നീ മീൻ കൊടുക്കണം. അപ്പൊ നമ്മളെ ജമലിലേരി തങ്ങൾ പറയും, എടോ നീ എത്തിയും കുട്ടിയൊക്കെ മീൻ കൊടുത്താൽ എനിക്ക് അതിന്റെ പൂജ അറിയോ എന്ന് പറഞ്ഞിട്ട് 32 വർത്തമാനം പറയും. ഈ ഇറച്ചി വിൽക്കണ പീടി പോകും, നീ ഇറച്ചിക്കാരനോട് പറയും നീ ഇറച്ചി കൊടുക്കണം. വലിയങ്ങാടിയിലെ അരി മാർക്കറ്റാണ്, വലിയങ്ങാടിയിലെ അരി മാർക്കറ്റാണ്. വലിയങ്ങാടിയിൽ ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ പോയി നോക്കേണ്ടി, മുസ്ലിം പള്ളികൾ നിറഞ്ഞു നിൽക്കുന്നു. അതിന് മധ്യേ നമ്മളെ ജൈനമതക്കാരുടെ ഒരു ക്ഷേത്രമുണ്ട്. മുസ്ലിങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതിനിടയ്ക്ക് ജൈനമതക്കാരുടെ ഒരു ക്ഷേത്രം, ബാക്കി അവിടെയുള്ള പള്ളി ഇതൊക്കെ നിറഞ്ഞ് ഇന്നും ആ കോഴിക്കോട് പഴയ പിന്നെ ആ മിഠായി തരും. അവിടെ അരിക്കച്ചോടാണ്. ആ അരിക്കച്ചോടക്കാരോടൊക്കെ പോയിട്ട് പറയാം, ഒരു ചാക്ക അരിങ്ങൾ തരണം, തുർക്കിയ എത്തിങ്ങാന 40 കുട്ടികളെ കൊണ്ട് തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഉസ്താദ് നടക്കുന്നത്. അതിൻ്റെ ഒപ്പം നടന്നിരുന്ന നേതൃത്വമാണ് ഇവരൊക്കെ വാപ്പ ജമലുല്ലേലി തങ്ങൾ. അല്ലാ അവരൊക്കെ വഫാത്തായി പോയവരെ ദർജ വർദ്ധിപ്പിക്കണേ അല്ലാ. ആ ജമലുല്ലേലി തങ്ങൾ വഫാത്തായി, വേപ്പൂർ കാദി വഫാത്തായി, പാർണൂർ ഉസ്താദ് വഫാത്തായി, സി ഐ ദറാജ് വഫാത്തായി ഒക്കെ. ഞാൻ ഒരിക്കൽ
ഈ കഴിഞ്ഞ അല്ലെങ്കിൽ മുമ്പത്തെ ഹജ്ജിന് മക്കത്തുൽ മുക്കറമയിൽ അസർ നിസ്കരിക്കാൻ ഹറമിൽ ചെത്തി, ഇനി ഇഷ നിസ്കരിച്ചിട്ട് പോയാൽ മതി എന്ന് ആലോചിച്ച് അവിടെ ഇരിക്കുക. അപ്പൊ എനിക്ക് ഇങ്ങനെ തോന്നി, നമ്മുടെ പ്രസ്ഥാന കുടുംബത്തിൽ മരിച്ചവർക്കൊക്കെ ഒരു ഫാത്തിഹ ഓതട്ടെ. അങ്ങനെ ഞാൻ അവിടെ ഇരുന്നിട്ട് ഫാത്തിഹ തുടങ്ങി. താജുല്ലുലമ ഉപ്പാപ്പാക്ക് ഒരു ഫാത്തിഹ ഓതി, അത് കഴിഞ്ഞ് നൂറുലമക്ക് ഓതി, കഞ്ചുല്ലുലമക്ക് ഓതി, അങ്ങനെ ഓതി ഓതി പ്രസ്ഥാന കുടുംബത്തിൽ നിന്ന് എന്റെ ഓർമ്മയിൽ നമുക്ക് കൂടെ നിന്ന് നേതൃത്വം നൽകിയ ആളുകളെ ഫാത്തിഹ ഓതി മഗ്രിബി ആയിട്ട് തീർന്നില്ല. മഗ്രിബി മുതൽക്ക് അന്ന് ഇഷാ ബാങ്ക് 9 മണിക്ക് കൊടുക്കുമ്പോൾ അതുവരെ 4 മണി മുതൽ 9 മണി വരെ ഹറമിൽ ഇരുന്നിട്ട് ഞാൻ ഫാത്തിഹ ഓതിയിട്ട് 5 മണിക്കൂർ ഓതിയിട്ടും നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരെ പേരുള്ള ഫാത്തിഹ തീർന്നില്ല. പിന്നെ ഞാൻ ഇഖാമത്ത് കൊടുക്കാൻ നേരത്ത് ജമീഅമ്മാത്തൂമി എന്ന് പറഞ്ഞിട്ട് ഫാത്തിഹ ഓതി അവസാനിപ്പിക്കാൻ, അത്രയധികം ആളുകൾ നമ്മെ വിട്ടുപിരിഞ്ഞിട്ടുണ്ട്. അവരൊക്കെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കെടാ വിളക്ക് നമ്മുടെ കയ്യിലുണ്ട്, അത് നമ്മുടെ മക്കൾക്ക് പകർത്തി കൊടുക്കാൻ, അത് നമ്മുടെ പ്രവർത്തകർക്ക് പകർത്തി കൊടുക്കാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. ഞാനിനി സംഘടനയിലൊന്നുമില്ല, ഞാനിനി പ്രസ്ഥാനത്തിലൊന്നുമില്ല എന്ന ഉയർന്ന നിലപാട് സ്വീകരിക്കുകയല്ല നമ്മൾ വേണ്ടത്. അദ്ദിബു ഔലാദക്കും അല്ലിമു ഔലാദക്കും എന്നൊക്കെ ഹദീസിൽ കാണാം. നമ്മളിൽ നിന്ന് കണ്ട് പഠിക്കാൻ, നമ്മളിൽ നിന്ന് അനുഭവിച്ച് പഠിക്കാൻ, നമ്മളിൽ നിന്ന് കേട്ട് പഠിക്കാൻ, അടുത്ത തലമുറക്ക് സാധ്യമാകുന്ന രീതിയിൽ തന്നെ നമ്മൾ ഒപ്പത്തിനൊപ്പം ഉണ്ടാവണം. ത്യാഗം ചെയ്തുകൊണ്ടാണ് നമ്മുടെ പൂർവികർ ഇത് നമുക്ക് നൽകിയിട്ടുള്ളത്. കഷ്ടപ്പാട് സഹിച്ചുകൊണ്ടാണ് നമ്മുടെ പൂർവികർ ഇത് നമുക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ആ ത്യാഗത്തിന്റെയും കഷ്ടപ്പാടിന്റെയും ബുദ്ധിമുട്ടിന്റെയും കണ്ണീരിന്റെയും കഥ ഓർക്കുന്നതോടൊപ്പം നാം അത് ശരിക്കും പ്രാവർത്തികമാക്കിയെങ്കിലേ പറ്റൂ എന്നുകൂടി നിങ്ങളെ ഉണർത്തിക്കൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. ബഹുമാനപ്പെട്ട മുത്തനൂർ തങ്ങളുപ്പാപ്പ, അതേപോലെ മറ്റ് സാദാത്യങ്ങളൊക്കെ നമ്മുടെ വേദിയിലേക്ക് വരിക. അല്ലാഹു സുബ്ഹാനഹു വതആല കബൂലിയത്ത് നൽകട്ടെ. നിങ്ങളും കൂടി വരുന്നത് വരേന്നാണ്. അപ്പൊ ഇൻഷാ അല്ലാഹു തആല റഹ്മത്ത് നൽകട്ടെ. ബഹുമാനപ്പെട്ട മുത്തനൂർ തങ്ങളുപ്പാപ്പയുടെ ദുആയോടുകൂടെയാണ് ഇന്നത്തെ പരിപാടി നമുക്ക് സമാപിക്കാൻ പോകുന്നത്. അർഹമുർ റാഹിമീനായ റബ്ബേ, അഹ്ലു ബൈത്തിന്റെ മഹബ്ബത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. പ്രിയ രക്ഷിതാവേ, ഒരു നിമിഷം. നമ്മുടെ മക്കൾക്ക് മികച്ച മദ്രസ വിദ്യാഭ്യാസം നൽകൽ നമ്മുടെ കടമയാണല്ലോ. നിങ്ങൾ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഇരു സമസ്തകളുടെയും സിലബസ് പ്രകാരം നിങ്ങളുടെ കുട്ടിയെ മനസ്സിലാക്കി വളരെ ഫലപ്രദമായി ഓൺലൈൻ മദ്രസ ട്യൂഷൻ നൽകുന്നു CMM മദ്രസ ട്യൂഷൻ. ലോകത്ത് എവിടെ നിന്നും എപ്പോഴും സൈക്കോളജിക്കൽ മെത്തഡുകളിലൂടെ സൗഹൃദപരമായ അധ്യാപന രീതി, തജ്വീദ് ട്രെയിനിങ്ങിൽ പ്രാവീണ്യം നേടിയ ടീച്ചേഴ്സിന്റെ ഖുർആൻ പരിശീലനം, കുട്ടികളിൽ ധാർമ്മിക മൂല്യങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ പ്രത്യേക പരിശീലനം, എല്ലാ മാസവും എക്സാം നടത്തി നിലവാരമുള്ള പഠനം ഉറപ്പുവരുത്തുന്നു. കൂടാതെ എക്സാം ഓറിയന്റഡ് റിവിഷൻ ഡെസ്ക്, മോഡൽ എക്സാം, റെമഡിയൽ ക്ലാസുകൾ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, രക്ഷിതാക്കൾക്ക് പാരന്റിംഗ് ക്ലാസുകൾ, ക്വാളിറ്റി എഡ്യൂക്കേഷൻ, സിസ്റ്റമാറ്റിക് കരിക്കുലം. ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. CMM നോളജ് വേൾഡ് പ്രൈവറ്റ് ലിമിറ്റഡ്.